സത്യവിശ്വാസികൾക്ക് സത്യവിശ്വാസിനികൾക്ക് എന്ത് പ്രയാസം വന്നാലും അവർ ഉടനെ പറയുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫുദൈൽ ഇബ്നു ഇയാദ് ചോദിച്ചു, അതദരീ മഅനാ ഖൗലിക്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന്റെ ആശയം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അദ്ദേഹം പറഞ്ഞു, അന അബ്ദുൽ ലില്ലാഹ് വ ഇന്നി ഇലൈഹി റാജിഉ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്ന ആളാണ്. ഇന്നാ ലില്ലാഹ്, നമ്മളൊക്കെ അല്ലാഹുവിനുള്ളവരാണ്. വ ഇന്നാ ഇലൈഹി റാജിഉ, നമ്മൾ അവനിലേക്ക് തിരിച്ചു പോകുന്നവരാണ്. ഫുദൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി 60 വയസ്സുള്ള ഒരു മനുഷ്യനോട് ചോദിച്ചപ്പോ, എത്രയായി വയസ്സ്? 60 കഴിഞ്ഞു. 60 വർഷമായിട്ട് അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച ഖബറിലേക്ക് നിങ്ങൾ നടന്നു പോകുകയായിരുന്നുവല്ലേ. 60 വർഷമായിട്ട് ജീവിതത്തിൽ നിന്ന് ഓരോരോ ദിവസങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹ്, 60 വയസ്സായില്ലേ? നമ്മളൊക്കെ ആലോചിക്കാറുണ്ടോ 60 വയസ്സാകുമ്പോഴേക്കും, അതിന്റെ മുമ്പ് തന്നെ അള്ളാഹുവിന്റെ ഖളാ എന്ന വയസ്സിന്റെ ആവശ്യമില്ലല്ലോ, അതിന്റെ മുമ്പേ അവരിലേക്ക് തിരിച്ചു പോകാം, ഇവിടുത്തെ യാത്രയെല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു പോകാം. ഓരോരോ ദിവസങ്ങളും യാത്രയുടെ ഡേറ്റിനോട് അടുത്തടുത്ത് വരികയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മൾ അള്ളാഹുവിലേക്ക് പോകേണ്ടവരാണ്, നമ്മളെല്ലാം അള്ളാഹുവിന്റെ അടിമകളാണ്. അത്തദരീ മഅനാ ഖൗലിക, നിങ്ങൾ ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആ എന്താണ് അർത്ഥം? അന അബ്ദുൻ ലില്ലാഹ്, ഇന്നാ ലില്ലാഹ്, വി ഓൾ ബിലോങ് ടു അല്ലാഹ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആൻഡ് ടു ഹിം വി ഓൾ ഹാവ് ടു റിട്ടേൺ. അല്ലാഹുവിലേക്ക് നമുക്ക് തിരിച്ചു പോകണം, നമ്മളൊക്കെ അള്ളാഹുവിനുള്ളവരാണ്. അള്ളാഹുവിനുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ഇന്നാ ലില്ലാഹ്, ആ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയോ? നമ്മൾ അള്ളാഹുവിനുള്ളവരാണ്. അവന് ഇഷ്ടമുള്ളതുപോലെ നമ്മളിൽ അവന് പെരുമാറാം. നമ്മുടെ മക്കൾ അള്ളാഹുവിനുള്ളതാണ്. അവൻ ഇഷ്ടപ്പെടുന്ന പ്രകാരം ആ മക്കളിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ തരാം, തരാതിരിക്കാം. സമ്പത്ത് അള്ളാഹുവിൻ്റെതാണ്. അവൻ ഇഷ്ടമുള്ള രീതിയിൽ അള്ളാഹു അതിൽ പരീക്ഷണം തരാം, ബർക്കത്ത് തരാം. ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മളെല്ലാം അവനിലേക്ക് തിരിച്ചു പോകുന്നവരാണല്ലോ. അപ്പൊ ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ഇദാ അലിംത അന്നക അബ്ദുൻ ലില്ലാഹ് വ അന്നക ഇലൈഹി റാജിഉ ഫഅലം അന്നക മൗഖൂഫുൻ ബൈന യദൈഹ്, നീ അല്ലാഹുവിന്റെ അടിമയാണെന്ന് മനസ്സിലാക്കുകയും അവനിലേക്ക് തിരിച്ചു പോകാനുണ്ടെന്ന് ഉറപ്പിക്കുകയും ചെയ്താൽ, ഓ മനുഷ്യ, നീ ഉറപ്പിച്ചോ, ഫഇന്നക ബൈന യദൈഹി മൗഖൂഫ്, അവന്റെ മുമ്പിൽ നിനക്ക് നിൽക്കേണ്ട ഒരവസ്ഥ വരാൻ പോകുന്നുണ്ട്. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടി ബഹുമാന പുരസ്സരം എഴുന്നേൽക്കുന്നവർ. മാമുന ഖുർത്തുബി തങ്ങൾ ആയത്തിന് അർത്ഥം കൊടുത്തത് അങ്ങനെയാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നവരാണ്. മനസ്സിലാക്കി കൊടുക്കാൻ, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നവരാണെന്ന് ബോധ്യപ്പെട്ടാൽ, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരികയാണെങ്കിൽ ഉറപ്പിച്ചോ, നീ അവിടെ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നവനാണ്, നിന്നോടവിടെ ചോദ്യമുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യമുണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നീ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പരിശ്രമിച്ചോ, ആരംഭിച്ചോ, ഇപ്പോഴും ഇപ്പോഴത്തന്നെ ആരംഭിച്ചേക്കണം. അവിടെ ചോദ്യമുണ്ട്, ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇപ്പോഴേ കണ്ടുവച്ചേക്കണം. യാ ഫുദൈൽ ഇബ്നു ഇയാദ് ഫമൽ ഹീല, ഫുദൈൽ ഇബ്നു ഇയാദ്, അങ്ങനെ നമ്മളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുകയും അള്ളാഹു നമ്മളോട് ചോദിക്കാൻ പോവുകയുമെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് മറുപടി? ഫമൽ ഹീല, നാളെ എങ്ങനെ രക്ഷപ്പെടാൻ വഴിയുണ്ട്? എന്താണ് നാളെ രക്ഷപ്പെടാനുള്ള വഴി? ഫഖാൽ, പറഞ്ഞു കൊടുത്തു, തുബ് ഇലല്ലാഹ് വസ്തഗ്ഫിർ ലിമാ മളാ മിൻ ദുനൂബിക്, നിന്റെ കഴിഞ്ഞുപോയ തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് പുറത്തു തരാൻ വേണ്ടി പറ, അല്ലാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങ്. യുസ്ലിഹ് ലക മാ ബഖി വയഗ്ഫിർ ലക മാ മളാ,
വരാനുള്ള ജീവിതം അള്ളാഹു നിനക്ക് എളുപ്പാക്കി തരും. കഴിഞ്ഞു പോയത് അള്ളാഹു മാപ്പ് തരികയും ചെയ്യും. എന്ത് ചെയ്യണം? കഴിഞ്ഞ കാലത്തേക്ക് നീ ഒന്ന് ആലോചിച്ചു നോക്ക്, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന്. എന്തിനിവിടെ ജീവിച്ചു? ജീവിച്ചത് വീട് കെട്ടാൻ, ജീവിച്ചത് മക്കളെ കെട്ടിക്കാൻ, ജീവിച്ചത് ബിസിനസ് ഉണ്ടാക്കാൻ, ജീവിച്ചത് കല്യാണം കഴിക്കാൻ, ജീവിച്ചത് ഒരു കുടുംബജീവിതം ആസ്വദിക്കാൻ, ജീവിച്ചത് മറ്റെന്തിനൊക്കെയോ. അവസാന മാർക്ക് വേണ്ടി ആയിരുന്നു ഇതൊക്കെ. ഇന്നാലില്ലാ, നമ്മളൊക്കെ അള്ളാഹുവിനുള്ളവരാണെന്ന് പറയുകയും ചെയ്യുന്നു. ആർക്കായിരുന്നു ഈ ജീവിതം? അള്ളാഹുവിന് വേണ്ടി നമ്മൾ ജീവിച്ചുവോ? ഫസ്തഖിം കമാ ഉമിർത്ത്, നബിയേ അങ്ങയോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അതുപോലെ നേർവഴിയിൽ നിൽക്കണം കേട്ടോ. ഫസ്തഖിം കമാ ഉമിർത്ത്, ശുദ്ധ ഖുർആനിന്റെ അവസാനത്ത് ആയത്തുകളിൽ സൂറത്ത് ഹൂദിലടക്കം വരുന്ന പരാമർശങ്ങളാണിത്. ഫസ്തഖിം കമാ ഉമിർത്ത, നബിയേ അങ്ങയോട് എങ്ങനെ ജീവിക്കണമെന്നാണോ പറഞ്ഞത് അതുപോലെ അങ്ങ് ജീവിച്ചേക്കണം കേട്ടോ. ആ വാക്കുകൾ കേട്ട് തലമുടി നരച്ചുപോയി അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾക്ക് എന്ത് സന്തോഷത്തിലാണ്, നമുക്കറിയോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ചിരിച്ച് ആടി തിമർത്ത് രസിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ മഹാനായ ഹസൻ അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ല ചോദിച്ചല്ലോ, ചെറുപ്പക്കാര എന്തിനാണ് ഈ ചിരി, എന്താണ് ഈ ചിരിയുടെ അർത്ഥം? നാളെ നീ രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. നാളെ അള്ളാഹുവിന്റെ സുറാത്തിലൂടെ കടന്നു പോകുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. പിന്നെ നിനക്ക് ചിരിക്കാൻ പറ്റുമോ? ഈ സംഭവത്തിന്റെ ശേഷം പിന്നെ ഈ ചെറുപ്പക്കാരൻ ചിരിച്ചതായി കണ്ടില്ലെന്ന് ചരിത്രം രേഖപ്പെടുത്തി. ചിന്ത കയറുകയാണ്, ആലോചന കയറുകയാണ്, ജീവിതം കളിയല്ലെന്ന് മനസ്സിലാക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു തുമ്മസ്തഖാമു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون إن الذين قالوا ربنا الله ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു ആണെന്ന് പറഞ്ഞവർ ثم استقاموا എന്നിട്ട് നേർവഴിയിൽ ജീവിക്കുകയും ചെയ്തു. ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ്, ഇത് ഉറപ്പിച്ചു. നാവ് കൊണ്ട് പറയാൻ എളുപ്പമാണ്, അത് ജീവിതം കൊണ്ട് പറഞ്ഞോ, നിന്റെ കൽബ് കൊണ്ട് പറഞ്ഞുവോ, എന്റെ രക്ഷിതാവ്. ഇന്നല്ലദീന ഖാലു റബ്ബുന, എന്റെ രക്ഷിതാവ് എന്നെ നോക്കുന്നത്, എന്നെ പരിപാലിക്കുന്നത്, എനിക്ക് രോഗം തരുന്നത്, എനിക്ക് ശിഫ തരുന്നത്, എന്നെ സംരക്ഷിക്കുന്നത്, എന്നെ പരീക്ഷിക്കുന്നത് എല്ലാം റബ്ബുന, എന്റെ റബ്ബാൻ എന്ന് പറയുകയും ഥുമ്മസ്തഖാമു, എന്നിട്ട് നേരായ വഴിയിൽ തന്നെ ജീവിക്കുകയും ചെയ്തവർ. ആ വാക്ക് വളരെ എളുപ്പമാണ്. ഒരു സഹാബി വന്ന് ചോദിച്ചല്ലോ, നബിയേ ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻക അഹദൻ ഗൈർ, നബിയേ ഇനി ഒരാളോട് ചോദിക്കാൻ ആവശ്യമില്ലാത്ത വിധം ഇസ്ലാമിൽ എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഒരു ഉപദേശം അങ്ങ് തരണം നബിയേ. ആ ഒരു ഉപദേശത്തെ ചൊല്ലി പിന്നെ ഒരാളോടും ഞാൻ ചോദിക്കാൻ പോകുന്നില്ല. അങ്ങനത്തെ ഒരു മറുപടി തരൂ നബിയേ. എന്താ മറുപടി എന്നറിയോ? ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുമ്മസ്തഖിം, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയ് നിന്റെ നാവ് കൊണ്ട്, നിന്റെ കൽബ് കൊണ്ട്, നിന്റെ ശരീരം കൊണ്ട് പറയ് തുമ്മസ്തഖിം, എന്നിട്ട് നേർവഴിയിൽ ജീവിക്കൻ. അല്ലാഹു നമുക്കതിന് തൗഫീക് തരട്ടെ. ജീവിതകാലം മുഴുവൻ ഇസ്ലാം പഠിക്കാൻ തുടങ്ങിയാൽ ഇസ്തിഖാമത്തിനെ സംബന്ധിച്ച് നേർവഴിയിൽ ജീവിക്കുക എന്ന ആ ഒരു ആശയത്തിലേക്ക് ജീവിതകാലം മുഴുവൻ പഠിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ ഒരാൾക്ക് ലഭിക്കുന്നത് 8 മസ്അലകളാണെന്ന് ഉലമാ പഠിപ്പിക്കുന്നു. 8 കാര്യങ്ങളാണ് ജീവിതത്തിൽ പഠിക്കാൻ കഴിയുക. ആ 8 കാര്യങ്ങൾ മഹാനായ ഒരു ഗുരുവിൽ നിന്ന് മഹാനായ ഒരു ശിഷ്യൻ പഠിച്ചെടുത്തത്, മഹാനായ ശഖീഖുൽ ബൽഹി റഹ്മത്തുല്ലാഹി അലൈഹിയുടെ ശിഷ്യനുണ്ട് ഹാതിമുൽ അസം. ഹാതിമുൽ അസം റഹ്മഹുല്ലയോട് ചോദിച്ചു, ഗുരു ചോദിച്ചു, ശഖീഖുൽ ബൽഹി അല്ല ഹാതിമേ, എത്ര വർഷമായി മിൻ കംസന തുസാഹിബുനി,
എത്ര വർഷമായി നമ്മൾ ഒരുമിച്ച്, എത്ര വർഷമായി നിങ്ങൾ എന്റെ കൂടെ പഠിക്കാൻ ഇറങ്ങിയിട്ട്. മുപ്പത്തിമൂന്ന് വർഷമായിട്ടുണ്ടല്ലോ, മുപ്പത്തിമൂന്ന് വർഷമായി ഗുരുവിന്റെ കൂടെ, ഷെയ്ഖിന്റെ കൂടെ പഠിക്കാൻ തുടങ്ങിയിട്ട് മുപ്പത്തിമൂന്ന് വർഷമായി. ഈ കാലഘട്ടത്തിൽ എന്താണ് ഹാത്തിമുൽ നസം നിങ്ങൾ എന്നിൽ നിന്ന് പഠിച്ചെടുത്തത്? മുപ്പത്തിമൂന്ന് വർഷത്തെ പഠനം കൊണ്ട് എന്ത് പഠിച്ചു? ഗംഭീരമായ ചോദ്യമല്ലേ? നമ്മൾ എത്ര കാലം വഅദ് പറയുന്നു? ഒരു പത്ത് ദിവസത്തെ റൂസിന്റെ വഅദ് പരിപാടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പഠിച്ചെടുത്തു? നമ്മൾ ആലോചിക്കാറുണ്ടോ? ഒരു വഅദ് കഴിഞ്ഞു, ഞാൻ ഇന്ന് എന്ത് മനസ്സിലാക്കി? ഇന്ന് എന്ത് പുതുതായി ഞാൻ എന്ത് പഠിച്ചെടുത്തു? എത്ര വർഷമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്? മുപ്പത്തിമൂന്ന് വർഷമായിട്ടുണ്ട്. എന്നിട്ട് എന്ത് നിങ്ങൾ പഠിച്ചെടുത്തു? ഞാൻ പഠിച്ചെടുത്തത് എട്ട് മസ്അലകളാണ്, എട്ട് ആശയങ്ങളാണ്. മഹാനായ ഷഖീഖുൽ ബൽഹി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാ ലില്ലാഹ്, മുപ്പത്തിമൂന്ന് വർഷം കൊണ്ട് പഠിച്ചത് എട്ട് മസ്അലേ, വേറൊന്നും കിട്ടിയില്ലേ, ആകെ എട്ടേ പഠിച്ചുള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഹുവ കദാലിക്, എനിക്ക് എട്ടേ പഠിക്കാൻ പറ്റിയുള്ളൂ. ലമ്മ തഅല്ലം ഇല്ലാ തമാനിയ മസായിൽ, എട്ട് മസ്അലകളല്ലാതെ അതിൽ കൂടുതലൊന്നും ഞാൻ പഠിച്ചെടുത്തിട്ടില്ല. ഷൈഖവറുകളെ, ഞാൻ അതിലേറെ പഠിച്ചു എന്ന് പറഞ്ഞാൽ അത് കളവായിരിക്കും. എങ്കിൽ ഹാത്തിഹാദിഹി തമാനി, ഈ എട്ട് കാര്യങ്ങളിൽ നിന്ന് പഠിപ്പിച്ചതാ, ഞാൻ എന്റെ ചെവി കൊണ്ടൊന്ന് കേൾക്കട്ടെ, മുപ്പത്തിമൂന്ന് വർഷം എന്റെ കൂടെ നടന്ന് പഠിച്ചെടുത്ത ദീനിന്റെ വിവരത്തിൽ എട്ട് മസ്അലകൾ നിങ്ങൾ പഠിച്ചത് ഞാനൊന്നറിയട്ടെ. ഒന്നാമത്തേത്, മഹാനായ ഹാത്തിമുൽ നസം എന്ന മഹാനായ ശിഷ്യൻ, ഷഖീഖുൽ ബൽഹി എന്ന മഹാനായ ഗുരുവിൽ നിന്ന് പഠിച്ചെടുത്ത എട്ട് മസ്അലകൾ. ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ പ്രഭാഷണം കഴിയുമ്പോഴേക്കും നമുക്ക് പഠിച്ചെടുക്കാനുള്ള എട്ട് വിഷയങ്ങൾ. ഒന്ന്, നദറത്തു ഇലാ ഹാദിഹിൽ ഖൽഖി, ഞാൻ സൃഷ്ടികളിലേക്ക് നോക്കുമ്പോൾ, കുല്ലു വാഹിദിൻ യുഹിബ്ബു മഹബൂബ, ഓരോരുത്തർക്കും ഓരോ പ്രേമഭാജനം വേണം, ഓരോരുത്തർക്കും ഓരോരുത്തരെ സ്നേഹിക്കണം, പ്രേമിക്കണം. പ്രേമം ഞാൻ കാണുന്നുണ്ട് അല്ലെ, ചെറിയ മക്കൾ എന്ന് തുടങ്ങിയാൽ അഡോളസൻസിലേക്ക് കടക്കുന്ന മക്കൾ, പ്യൂബർട്ടിയിലേക്ക് ആയി തുടങ്ങുന്ന പെൺകുട്ടികൾ, അവിടെ നിന്നങ്ങോട്ട് പ്രേമത്തിന്റെ അനുരാഗത്തിന്റെ ചിന്തകൾ വന്നു തുടങ്ങുകയാണ്. മഹാനായ ഹാത്തിമുൽ നസം പറഞ്ഞു, ലോകത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് പ്രേമം ഹൃദയത്തിനുള്ളിൽ ഇങ്ങനെ വരുന്നുണ്ട്, പ്രേമിക്കണമെന്ന്. ആരോടൊക്കെയോ സ്നേഹത്തിന്റെ വാക്കുകൾ, സ്നേഹപ്പെടലുകൾ, എന്റേത് സ്വന്തമാണെന്ന തോന്നൽ, അത് എന്റേതാണെന്നൊരു പൊസസീവ്നെസ്, ഇതൊക്കെ ഞാൻ കണ്ടു. പക്ഷേ ഹുവ മഅ മഹ്ബൂബിഹി ഇലൽ ഖബ്രി, ഖബറിലേക്ക് പോകുന്ന ആ ഖബറിന്റെ വഖ് വരെ മാത്രമേ തന്റെ മഹബൂബ് കൂടെയുള്ളൂ. തന്റെ പ്രിയപ്പെട്ട പ്രേമഭാജനം മരിച്ചുപോയാൽ കൂടെ ഖബറിൽ ഞാൻ കിടക്കാനുണ്ടെന്ന് പറയുന്ന ഒരു മഹബൂബിനെയും ഞാൻ കണ്ടിട്ടില്ല. സ്നേഹമാണ് ഈ സ്നേഹം എന്ന് പറഞ്ഞ ഭയങ്കര സംഭവമാണ്. മഅറൂഫുൽ ഖൽഖ് തങ്ങളോട് കുറെ ആളുകൾ വന്ന് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം കല്ലെടുത്തിട്ട് എറിഞ്ഞു. ഇഷ്ടാണെന്ന് പറഞ്ഞ ആൾക്കാർ കല്ലെടുത്ത് ഏറ് കിട്ടിയപ്പോ ഓടുകയാണോ എന്ന് ചോദിച്ചു. അല്ല, നിങ്ങളെ ഏറ് കൊള്ളാനല്ലല്ലോ ഞങ്ങൾ വന്നത്, നിങ്ങളോട് സ്നേഹം പറയാനാ. അദ്ദേഹം പറഞ്ഞു, എന്നോട് സ്നേഹമാണെങ്കിലേ എന്റെ ഏറും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം, അപ്പോഴാ നിങ്ങൾക്ക് സ്നേഹം എന്ന് പറയാൻ പറ്റുള്ളൂ. പറയില്ല, ആളൊക്കെ നമുക്ക് എതിരായിട്ട് പറയണെങ്കിൽ ഇപ്പൊ നമ്മളെടുക്കൂല. അല്ലല്ല, നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സത്യം സ്വീകരിക്കണമെന്ന. മഹബൂബ് അങ്ങനെയാണ്. മഹബൂബ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ മഹബൂബാണവൻ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളുടെ വിശ്വാസിനികളുടെ മഹബൂബാണ്. ആ സ്നേഹമാണ് നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ശഫാഅത്തായി രൂപപ്പെടുന്നത്.
ആ സ്നേഹമാണ് ലിവാഉൽ ഹംദിന്റെതാണ് ഒരുമിച്ച് കൂട്ടുന്നത്. ആ സ്നേഹമാണ് നാളെ ഹൗസിൽ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ നമ്മെ സഹായിക്കുന്നത്. ആ സ്നേഹമാണ് അവ്വലുമൻ യുഫ്തഹു ലഹു ബാബുൽ ജന്നതി അന, സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടുന്നത്, ആദ്യമായി തുറക്കപ്പെടുന്നത് എനിക്കാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുംറത്തിൽ ആ സംഘത്തിൽ കൂടണമെങ്കിൽ ഹബീബിനോടുള്ള സ്നേഹം വേണം, അള്ളാഹുവിനോടുള്ള സ്നേഹം, അവന്റെ ദീനിനോടുള്ള സ്നേഹം. ഓരോരുത്തരും സ്നേഹിക്കുന്നുണ്ട്. ശഖീഖുൽ ബൽഖി, ഒരുപാട് പ്രേമഭാജനം, ഒരുപാട് ആളുകൾക്ക് പ്രേമമുണ്ട്. പക്ഷേ പ്രേമിക്കപ്പെടുന്ന ഒരാളോ പ്രേമിക്കുന്നവനോ തന്റെ മഹബൂബിന്റെ കൂടെ മുഹിബിന്റെ കൂടെ ഖബറിൽ പോയി കിടക്കാൻ ഒരുക്കമല്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ മരണം ആസന്നമാവുകയും ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുകയും ചെയ്താൽ എത്ര സ്നേഹിച്ച ഭർത്താവും തന്റെ ഭാര്യയോട് യാത്ര പറയുകയാണ്, ഭാര്യയോടൊപ്പം ഖബറിലേക്കില്ല. എത്രയോ മനസ്സുകൊണ്ട് സ്നേഹിച്ച ഭർത്താവ് മരിച്ചു പോകുമ്പോൾ ഭർത്താവിന്റെ കൂടെ ഖബറിലേക്ക് പോയി കിടക്കാൻ പെണ്ണൊരുക്കമല്ല. പ്രേമമോ അനുരാഗമോ സ്നേഹമോ നടിച്ചു നടക്കുന്നവർ, പ്രകടിപ്പിക്കുന്നവർ, അവരാരും തന്റെ മഹബൂബിന്റെ കൂടെ പോയി കിടക്കാൻ ഒരുക്കമല്ല. അതുകൊണ്ട് ഞാൻ ആലോചിച്ചു പോയി, എന്റെ കൂടെ ഖബറിൽ വന്ന് കിടക്കാൻ ഒരു മഹബൂബ് എനിക്ക് വേണം, ഖബറിൽ പോയി കിടക്കാനുള്ളൊരു മഹബൂബ് എനിക്ക് വേണം. ആ മഹബൂബ് ആരാണെന്ന് ഞാൻ നോക്കുമ്പോൾ ഫജഅൽതുൽ ഹസനാതി മഹബൂബി, സൽക്കർമ്മങ്ങൾ എന്റെ മഹബൂബാണെന്ന് ഞാൻ സ്വീകരിച്ചു. സൽക്കർമ്മങ്ങൾ മൂന്ന് കർമ്മങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മനുഷ്യന് നഷ്ടപ്പെടാൻ പോകുന്നു മരിച്ചു കഴിഞ്ഞാൽ. ബാക്കിയാകുന്നത് സ്വദഖത്തിൻ ജാരിയ, കാലങ്ങളോളം നിലനിൽക്കുന്ന സ്വദഖയാണ്. വലദിൻ സ്വാലിഹിൻ യദഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളുണ്ട്. ഇൽമുൻ യുൻസഫഉ ബിഹി, ഉപകാരപ്പെട്ടിരുന്ന ഇൽമുണ്ട്, ആളുകൾ അമൽ ചെയ്യുന്ന ഇൽമുണ്ട്, സ്വന്തമായി അമൽ ചെയ്ത് ശീലിപ്പിച്ച അമൽ ഇൽമുകളുണ്ട്. ഇതല്ലാതെ എല്ലാം ഖബറിന്റെ മുമ്പിലേക്ക് എത്തുമ്പോഴേക്കും അമലുകൾ അവസാനിക്കുകയായി, കൂടെ കിടക്കാനുള്ളത് ഈ കർമ്മങ്ങളും ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങളല്ലാതെ ആ ഒരു പാതിരാ നേരത്തെ രണ്ടര കാത്ത നിസ്കാരം അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി വല്ലത് കൊടുത്തത്, ദീനി മദ്രസക്ക് വേണ്ടി കൊടുത്തത്, ഒരു പാവപ്പെട്ടവന്റെ മുഖത്ത് സന്തോഷമുണ്ടാകാൻ ദാനം ചെയ്തത്, ഒരാളോട് നല്ല വാക്ക് പറഞ്ഞത്, ഒരു പുഞ്ചിരിച്ച് സംസാരിച്ചത്, അള്ളാഹുവിന് വേണ്ടി ദിക്ര ചൊല്ലിയത്, ഇങ്ങനെ സൽക്കർമ്മങ്ങളല്ലാതെ എന്റെ കൂടെ കഴിയാൻ ഒരു മഹബൂബുമില്ലെന്ന് കണ്ടപ്പോൾ ഫജഅൽതുൽ ഹസനാതി മഹബൂബി, എന്റെ പ്രേമഭാജനങ്ങൾ സൽക്കർമ്മങ്ങളാണെന്ന് ഞാൻ തീരുമാനിച്ചു. ഷഖീഖുൽ ബൽഖി എന്ന് അരുമശിഷ്യൻ ഹാതിമുൽ നസം ആദ്യം പഠിച്ചെടുത്തതാണ്. സ്നേഹിക്കണല്ലോ, ആരും സ്നേഹിക്കണില്ലേ? ലൈലയെ സ്നേഹിച്ചിട്ടുണ്ട്. ഇംറുൽ ഖൈസ് അറബി സാഹിത്യത്തിന്റെ ഭാഗമാണ്. അതൊക്കെ അലൈക്കും ബിഅഷ്ആരിൽ ജാഹിലിയ, ജാഹിലി പ്രീ ഇസ്ലാമിക് പോയട്രി, അറബ് ഭാഷയുടെ അത്ഭുതം അറിയാനൊക്കെ സഹായിക്കുന്ന പോസ്റ്റ് ഇസ്ലാമിക് പീരീഡിൽ വന്നു പോയിട്ടുള്ള കവികൾ കാണും. മജ്നൂൻ അങ്ങനെയാണ്. ഇംറുൽ ഖൈസ് ലൈലയെ പ്രേമിച്ച ആളാണ്. അസാലി ഇമാം പറയുന്നുണ്ട്, ലൈലയെ പ്രേമിച്ച് പ്രേമിച്ച് തലക്ക് കയറിയിട്ട് മജ്നുവും പറഞ്ഞു, ഈ ലൈലയല്ലാതെ മറ്റൊരു പെണ്ണിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടാലേ, ഇനി ഒരിക്കൽ ലൈലയെ കാണണമെങ്കിൽ ഞാൻ കരഞ്ഞെന്റെ കണ്ണ് ശുദ്ധിയാക്കണം. പ്രേമം തലക്കടിച്ച എന്തൊക്കെയാ പറയാന്നറിയില്ലല്ലോ. അസാലി ഇമാം പറയാ, അള്ളാഹുവിനെ കാണേണ്ട കണ്ണല്ലേ നിന്റെ മുഖത്തുള്ളത്, ഹറാമിലേക്ക് നീ നോക്കിയ ഈ കണ്ണ് കഴുകാതെ എങ്ങനെയാ നിനക്ക് അള്ളാഹുവിനെ നോക്കാൻ പറ്റുക? ഇംറുൽ ഖൈസ് പെണ്ണിനെ കുറിച്ചായി പറഞ്ഞത്, വകൈഫാ തറാ ലൈലാ ബിഐനിൻ തറാ ബിഹാ സിവാഹാ വമാ തഹർതഹാ ബിൽ മജാമിഇ, വകൈഫാ തറാ ലൈലാ, ലൈലയെ നിനക്ക് എങ്ങനെ കാണാൻ പറ്റും, ബിഐനിൻ തറാ ബിഹാ സിവാഹാ, ലൈല അല്ലാത്തവളെ നോക്കുന്ന ആ കണ്ണുകൊണ്ട് പിന്നെ എങ്ങനെ ലൈലയെ നോക്കും, വമാ തഹർതഹാ ബിൽ മജാമിഇ, കണ്ണുനീര് കൊണ്ട് ശുദ്ധിയാക്കാതെ പിന്നെ എങ്ങനെയാണ് ലൈലയെ നോക്കുക? മുഅ്മിനേ, ഇംറുൽ ഖൈസിന്റെ തലക്കടിച്ച പ്രേമമല്ല നിന്നെ ചിന്തിപ്പിക്കേണ്ടത്, ഇതാണ് സ്നേഹത്തിന്റെ ഗതിയെങ്കിൽ അള്ളാഹുവിനെ നോക്കാനുള്ള കണ്ണല്ലേ നിന്റെ മുഖത്തുള്ളത്.
وجوه يومئذ ناظرة إلى ربها ناظرة അന്ന് ചില മുഖങ്ങളുണ്ട് പരലോകത്ത്, നാദിറത്തുൻ, നല്ല ശോഭയുള്ള മുഖങ്ങൾ, മുഖത്ത് നല്ല പ്രകാശമുണ്ട്, ദിവ്യമായ സ്നേഹം, അള്ളാഹുവിനോടുള്ള സ്നേഹം. അങ്ങക്ക് ആ സ്നേഹം അങ്ങ് മനസ്സിലേക്ക് ഇറങ്ങിയാൽ മുഖത്ത് പ്രകാശം വരും. നമ്മുടെ ഭൂമിയിലെ തേർഡ് ക്ലാസ് പ്രേമത്തിന്റെ ഈ പ്രഭ മുഖത്ത് കയറാൻ കഴിയില്ല. ഭൂമിയിലെ പ്രേമത്തിന് മുഖത്ത് പ്രഭയില്ല, മുഖത്ത് ഇരുട്ട് കാണും. മുഖത്ത് നോക്കിയാൽ, മുഅ്മിനായ മനുഷ്യനെ നോക്കിയാൽ, കണ്ണുകൊണ്ട് മുഖത്ത് നോക്കിയാൽ മനസ്സിലാകും ഖൽബിൽ അല്ലാത്തവരെ കൊണ്ട് നടക്കുന്ന ഹൃദയമാണോ എന്ന്. മുഅ്മിനായ മനുഷ്യന്റെ നോട്ടം സൂക്ഷിച്ചോളൂ, അവൻ നോക്കുന്നത് അള്ളാഹു നൽകിയ പ്രകാശം കൊണ്ടാണ്. മുഖത്തൊരു ശോഭ വരും, ദുനിയാവിൽ വരും. സ്നേഹം വെർട്ടിക്കൽ ആണെങ്കിൽ, ഹൊറിസോണ്ടൽ ആവരുത്. ഇന്നത്തെ പ്രേമങ്ങളൊക്കെ ഹൊറിസോണ്ടൽ ആണ്, വെർട്ടിക്കൽ ആവണം അല്ലാഹുവിലേക്കുള്ളത്. നാളെ ചില മുഖങ്ങൾക്ക് ഇങ്ങനെ പ്രകാശം കാണും, ആ പ്രകാശം മറ്റൊന്നുമല്ലേ, ഇലാ റബ്ബിഹാ നാദിറ, തന്റെ രക്ഷിതാവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന മുഖങ്ങൾക്ക് നാളെ ശോഭയുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. ആ റബ്ബിനെ നോക്കാനുള്ള കണ്ണുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്, എന്റെ മെഹബൂബ് അല്ലാഹു ആകണം. ഒരാൾക്ക് ഹലാല് കൊണ്ട് സ്നേഹിക്കാൻ പറ്റും. ആരെ? സ്വന്തം മാതാപിതാക്കൾ. ഹലാലായിട്ട് പ്രേമിക്കാം സ്വന്തം ഭാര്യയെ, സ്വന്തം മക്കളെ, അല്ലേ? സ്വന്തം പെങ്ങൾ, സ്വന്തം കുടുംബം, ഇവരൊക്കെ സ്നേഹിക്കണം. അല്ലാത്ത പ്രേമങ്ങൾ ഹറാം, പാടില്ലാത്ത. ഹൃദയത്തിന് പറിച്ചൊഴിവാക്ക്. ഈ ഹൃദയം അള്ളാഹുവിന് കൊടുക്കാനുള്ളതാണ്. എല്ലാ മഹബൂബുകളും തന്റെ മെഹബൂബിനോട് യാത്ര പറഞ്ഞ് ഖബറിലേക്ക് പോകുമ്പോൾ ഖബറിന്റെ ഉള്ളിലേക്ക് വരുന്നൊരു മെഹബൂബിനെ ഞാൻ തേടി അന്വേഷിച്ചു, അങ്ങനെ കണ്ടെത്തിയത് എന്റെ സൽക്കർമ്മങ്ങളാണ്. എല്ലാവർക്കും പ്രേമഭാചനം ഉണ്ടാകുമ്പോൾ എന്റെ പ്രേമഭാചനം സുബ്ഹിക്ക് മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്താണ്. എന്റെ പ്രേമഭാചനം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോക്കുന്ന സുന്നത്ത് നോമ്പാണ്. എന്റെ പ്രേമഭാചനം ഞാൻ ആർക്കെങ്കിലും സന്തോഷം പകരാൻ കൊടുക്കുന്ന എന്റെ സദഖയാണ്. എന്റെ പ്രേമഭാചനം എന്റെ പരിശുദ്ധ കലാമാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധ കലാം മോതലാണ്. അങ്ങനെ എന്റെ മെഹബൂബ് സൽക്കർമ്മമായി ഞാൻ മാറ്റിയെടുത്തു. 33 വർഷം മഹാനായ ഷഖീഖുൽ ബൽഖി എന്ന മഹാപണ്ഡിതന്റെ കൂടെ ജീവിച്ചിട്ട് 8 മസ്അല മനസ്സിലാക്കിയെടുത്തതിലെ ഒന്നാമത്തെ മസ്അല, സ്നേഹിക്കാൻ ഒരാൾ വേണമെങ്കിൽ ആ സ്നേഹം അള്ളാഹുവിനോട്. എല്ലാവർക്കും പ്രേമുണ്ട്, എന്നാൽ എന്റെ പ്രേമം അള്ളാഹുവിനോടാണ്. ഖൽബ് അള്ളാഹുലേക്ക് കൊടുക്കി, ഹൃദയം അള്ളാഹുവിനാണ്. ഖൽബ് അള്ളാഹുവിന് കൊടുക്കി, അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അഹ്സൻത യാ ഹാതിം, ഹാതിം നിങ്ങൾ പറഞ്ഞത് വളരെ മനോഹരമാണ്. ഇനി ബാക്കിയുള്ള 7 എണ്ണം കൂടെ പറഞ്ഞു തരിൻ. ഫമസാനിയ, രണ്ടാമത്തേതെന്താണ്? 33 കൊല്ലം കൊണ്ട് പഠിച്ചതാണ്, 33 ദിവസത്തെ വേദല്ലേ, 33 വർഷം ഇൽമ് പഠിച്ചിട്ട് കിട്ടിയ ആശയം. രണ്ടാമത് ഞാൻ പഠിച്ചെടുത്തു. നളർത്തു ഫീ ഖൗലില്ലാഹി അസ്സ വജല്ല, ഞാൻ അല്ലാഹുവിന്റെ വചനത്തെ കുറിച്ച് ഇങ്ങനെ ഓർത്തു നോക്കി. വഅമ്മൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ വഅമ്മ മൻ ഖാഫ മഖാമ റബ്ബി, ആരാണോ അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയും വനഹൻ നഫ്സ അനിൽ ഹവാ, ശരീരത്തിന്റെ ഇഷ്ടമെന്താണോ ആ ഇഷ്ടം നടപ്പാക്കാതെ ആര് സ്വന്തം ശരീരത്തെ കൺട്രോൾ ചെയ്തുവോ, ഇങ്ങനെ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയും അല്ലാഹു എന്നെ കാണുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുകയും വനഹൻ നഫ്സ അനിൽ ഹവാ, ശരീരത്തിന്റെ കുറെ ഇഷ്ടങ്ങൾ ഉണ്ടാവും അത് നടപ്പാക്കാതിരിക്കുക. സുബ്ഹിക്ക് എഴുന്നേൽക്കാതിരിക്കൽ ശരീരത്തിന്റെ ഇഷ്ടമാണ്, അതിന് എതിരെ ചെയ്യ്, നീ എഴുന്നേൽക്ക്. കൽബിന്റെ ഉള്ളിലേക്ക് പല ചിന്തകളും വരുന്നുണ്ട്, അല്ലാഹുവിന് ഇഷ്ടമല്ലേ, എനിക്ക് വേണ്ട മഅദ് അല്ലാഹ്
വേണ്ട വേണ്ട എന്ന് മാറ്റിവെക്കുന്നത്, കള്ളുകുടിക്കുന്ന കൂട്ടുകാരോട് കൂടെ നടക്കുന്ന മദ്യപിക്കാൻ തോന്നുന്നത്, ശരീരത്തിന്റെ ഇഷ്ടമാണ് എനിക്കത് വേണ്ടെന്ന് വെക്കുന്നത്, അല്ലാഹു ഇഷ്ടമല്ലേ എനിക്കത് വേണ്ട, അങ്ങനെ ആരെങ്കിലും ചെയ്താൽ മയക്കുമരുന്നിന്റെയോ ഡ്രഗ്സുകൾക്കോ അഡിക്റ്റായ ഒരു സമൂഹത്തിന്റെ കൂടെ ജീവിച്ചാൽ അവനും അങ്ങനെ ആയിപ്പോകും. പഠിച്ചവനെ, എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരോടൊപ്പം ഞാൻ ഇല്ലെന്ന് പറയുന്നത് എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. വനഹൻ നഫ്സഅനിൽ ഹവാ, പ്രേമവും അനുരാഗവും തോന്നി, ഈ അനുരാഗം നരകത്തിലേക്ക് വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകുമ്പോ പടച്ചവനെ എന്റെ ശരീരത്തിന് നോട്ടം ഇഷ്ടമാണ് ഹറാമിലേക്ക്, അല്ലാഹുവിന് ഇഷ്ടമല്ലല്ലോ. അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയും ഞാൻ തെറ്റു ചെയ്യില്ലെന്ന് പറയുകയും ശരീരത്തിന്റെ ഇഷ്ടത്തെ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കുകയും ചെയ്ത ആളുകൾ, അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. എന്താ സംഭവിക്കുന്ന പറഞ്ഞത്? സ്വർഗമാണ് അവരുടെ സങ്കേതം, പിന്നെ സ്വർഗമാണ്. അല്ലാഹുവിന്റെ ചരക്കിന് വിലയുണ്ട്, അല്ലാഹുവിന്റെ ചരക്കുകൾ വിലമതിക്കാനാവാത്തതാണ്. അല്ലാഹുവിന്റെ ചരക്ക് എന്ന് പറയുന്നത് അൽ ജന്ന, സ്വർഗമാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, മനോഹരമായൊരു വീട് ദുന്യാവിൽ കാണുമ്പോൾ അല്ലാഹുവേ ഒരു മനുഷ്യന് ലോകത്തിൽ നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ എന്റെ സ്വർഗം എന്താണാവോ. വലിയ വലിയ ബംഗ്ലാവുകൾ, മാണിക്യ കൊട്ടാരങ്ങൾ, പൂന്തോപ്പുകൾ മനുഷ്യന് ഇവിടെ നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ അല്ലാഹുവേ മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്തതാണ് സ്വർഗം. വലാ ഉദുനുൻ സമിഅത്, ഒരു കാതുകൊണ്ടും ആരും ഇതുവരെ സ്വർഗത്തെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആരുമേ കേട്ടിട്ടില്ല. വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു ഡിസൈനറുടെ മനസ്സിൽ പോലും ചിന്തിക്കാനോ ആലോചിക്കാനോ പറ്റാത്ത സ്വർഗലോകം എന്തായിരിക്കും അത്? അള്ളാഹുവിന്റെ ചരക്കിന് വിലയുണ്ട് കേട്ടോ, അതാണ് അള്ളാഹു അവിടേക്ക് നമ്മെ എത്തിക്കട്ടെ. ശരീരത്തെ കൺട്രോൾ ചെയ്ത ആൾക്ക് നാളെ സ്വർഗമുണ്ടെന്ന് അള്ളാഹു പറയുന്ന സൂറത്തുൻ നാസിയാത്തിന്റെ 40-41 ആയത്തുകൾ ഞാനൊന്നിങ്ങ് പരിശോധിച്ചു നോക്കി ശൈഖവറുകളോട്, ഷഖീഖുൽ ബൽഖിയോട്, ഹാസിമുൽ അസമ്മ് തങ്ങളുടെ മറുപടി. ഞാൻ ആയത്ത് ഇങ്ങനെ പരിശോധിച്ചു, അള്ളാഹു ഇങ്ങനെ പറയാണ്, ഇങ്ങനെ ഓതി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി അല്ലാഹുവിന്റെ ഖൗലു ഹുവൽ ഹഖ്, അതാണ് ഹഖ്. ഫഅജ്ഹത്തു നഫ്സി ഫീ ദഫ്ഇൽ ഹവാ, എന്റെ ശരീരത്തിന്റെ ഇച്ഛകൾ, ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ അതെല്ലാം ഞാൻ തടഞ്ഞു നിർത്തുകയും, ഹത്തസ്തഖറത അലാ തഅത്തില്ലാ, അങ്ങനെ എന്റെ ശരീരം അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു പരുവത്തിലേക്ക് ആയിക്കഴിഞ്ഞു. മുഅ്മിനീങ്ങളെ, ഇത് ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്യേണ്ട സംഗതി ഞാൻ പറഞ്ഞുതരാം. ചില ചെറുപ്പക്കാരൊക്കെ പറയാറുണ്ട്, കണ്ണ് സൂക്ഷിക്കാൻ പറ്റുന്നില്ല, പെണ്ണുങ്ങളെ കാണുമ്പോൾ, കാണാൻ ചോർക്കൾ പെണ്ണുങ്ങളെ കാണുമ്പോഴേക്കും കണ്ണു പോവാണ്, വ്യഭിചാരത്തെക്കുറിച്ചുള്ള ചിന്ത വരെയാണ്, മദ്യപിക്കാൻ തോന്നുന്നുണ്ട്, വ്യഭിചരിക്കാൻ തോന്നുന്നുണ്ട്, നിസ്കാരത്തിൽ വരെ മോശപ്പെട്ട ചിന്തകൾ വരുന്നുണ്ട്. എങ്ങനെ തടഞ്ഞു നിർത്തും, എങ്ങനെ മനസ്സിനെ കൺട്രോൾ ചെയ്യും, അതിനൊരു ക്യാപ്സ്യൂൾ ഞാൻ ഇന്ന് തരാം. അള്ളാഹു നമുക്കത് പ്രാക്ടിക്കലായി കൊണ്ടുനടക്കാൻ അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. അപ്പൊ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് എന്താണ്, ഇഷ്ടമില്ലാത്തത് നമുക്കറിയാമല്ലോ. അൽ ഹലാലു ബയ്യുനുൻ വൽ ഹറാമു ബയ്യുൻ, ഹലാല് വ്യക്തമാണ്, ഹറാമും വ്യക്തമാണ്. ഒരു തെറ്റ്, മൻ തറക ലില്ലാഹി മഅസിയതൻ സബഅ മറാത്ത്, ഒരു തെറ്റ് അള്ളാഹുവിനെ ഓർത്ത് 7 പ്രാവശ്യം ചെയ്യാൻ ഒരുങ്ങി, പക്ഷേ 7 തവണയും ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞ് ഒരാൾ പിന്മാറിയാൽ, അള്ളാഹു
ഏഴ് പ്രാവശ്യം അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ച ഒരു തിന്മ, പിന്നെ ആ തിന്മ കൊണ്ടൊരു മനുഷ്യന് അള്ളാഹു പരീക്ഷിക്കുകയില്ലെന്ന് ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏഴ് പ്രാവശ്യം ഒരിക്കങ്ങനെ തോന്നി അള്ളാഹ് ഞാൻ നോക്കില്ല, എന്റെ കണ്ണിനെ ഞാൻ കൺട്രോൾ ചെയ്യണ്ടേ. അള്ളാഹുവിന് വേണ്ടി ഒരു തെറ്റ് ഏഴ് പ്രാവശ്യം നമ്മൾ ഒഴിവാക്കിയാൽ ഒരിക്കൽ തോന്നി വേണ്ട വിളിച്ചോനെ ഞാൻ ചെയ്യൂല. ഈ ഷോപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്ന പിള്ളേരൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം. അങ്ങാടികളിൽ കസ്റ്റമേഴ്സായിട്ട് വരും പെണ്ണുങ്ങളോട് നമ്മൾ പറയാം പുറത്തിറങ്ങി നടക്കല്ലേ, ഓലാ തബറജിന തബറുജൽ ജാഹിലിയത്തിൽ ഊല, നിങ്ങളെ വഴിവിട്ട് സഞ്ചരിക്കാനുള്ളവരല്ല നിങ്ങൾ, അച്ചടക്കത്തിൽ വേഷം വിധാനത്തിൽ അച്ചടക്കത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ്, അച്ചടക്കമുള്ള സംസ്കാരം ഒരു കുടുംബത്തെ പരിശീലിപ്പിക്കേണ്ടവരാ പെണ്ണുങ്ങൾ. ഇതൊക്കെ ശരിയാ, പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ കണ്ണ് സൂക്ഷിക്കണം. അള്ളാഹു പറഞ്ഞിട്ടില്ലേ കണ്ണു സൂക്ഷിക്കണം, ലോകത്തെ മുഴുവൻ നന്നാക്കാൻ നമ്മൾ കൊണ്ടുവച്ചു. ലോകം എത്ര നശിച്ച് കേടുവന്നു പോയാൽ പോലും അതിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ നിയമം പാലിച്ച് ജീവിക്കുന്നവന സത്യവിശ്വാസിയായ മുസ്ലിം കണ്ണു സൂക്ഷിക്കണം, കണ്ണു സൂക്ഷിക്കണം. ചെറുപ്പക്കാർ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നു, യാത്ര ചെയ്യുന്ന ആളുകൾ കണ്ണു സൂക്ഷിക്കണം. കണ്ണു സൂക്ഷിച്ചെങ്കിലേ മനസ്സ് സൂക്ഷിക്കാൻ കഴിയൂ, മനസ്സ് സൂക്ഷിച്ചാലേ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ സൂക്ഷിക്കാൻ പറ്റൂ. ഇത് അള്ളാഹുവിന്റെ നിയമമല്ലേ? അല്ലേ, കണ്ണു ചിമ്മണം അള്ളാഹുവിന് വേണ്ടി. ഒരിക്കൽ കണ്ണു ചിമ്മി ആ ചെറിയൊരു പ്രയാസമൊക്കെ ഇപ്പൊ തോന്നി, പ്രശ്നനെ ഞാൻ നോക്കാൻ പാടില്ലല്ലോ അല്ലെ, പെട്ടെന്ന് ഫോണിലേക്ക് ഒരു ചിത്രം വന്നു, അല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ അലാദീം, വെബ്സൈറ്റ് ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് മോശപ്പെട്ടൊരു ചിത്രം വന്നു, അസ്തഗ്ഫിറുല്ലാഹ അലാദീം, ക്ലോസ് ചെയ്തു, നോക്കിയില്ല. മനസ്സിങ്ങ പറയുന്നു നീ ഒന്ന് ക്ലിക്ക് ചെയ്യേ, ഒന്ന് നോക്ക്, ഒന്ന് എന്റർ ചെയ്യേ, വേണ്ട രണ്ട് പ്രാവശ്യം, വേണ്ട മൂന്ന് പ്രാവശ്യം, ഇല്ല ഞാൻ അള്ളാഹുവിനെ ധിക്കരിക്കൂല, നാല് ഇല്ല ഞാൻ അള്ളാഹുവിനെ ധിക്കരിക്കൂല, അഞ്ച് ആറ് ഏഴ്, ഏഴാമത്തെ തവണയും കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ ഒരു തിന്മയിൽ നിന്ന് തടഞ്ഞു നിർത്താൻ പറ്റിയാൽ ആ തിന്മ കൊണ്ട് പിന്നീട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയില്ല, പിന്നീട് ഒരു പരീക്ഷണം അള്ളാഹു തരൂല, ആ തെറ്റുകൊണ്ട് തരൂല. എങ്ങനെ? അള്ളാഹുവിന് വേണ്ടി ഏഴ് പ്രാവശ്യം നിങ്ങൾ ഒഴിവാക്കിയില്ലേ, ആ തെറ്റുകൊണ്ട് പിന്നെ അള്ളാഹു പരീക്ഷിക്കൂല. കള്ളുപിടിച്ചവർ ആലോചിക്കുക, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവര്, വിഭചരിച്ചവര്, തോന്നിവാസം ചെയ്തവർ, ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, അള്ളാഹുക്ക് വേണ്ടി അത് ചെയ്യൂലേ. പ്രേമം അനുരാഗം തോന്നിയിട്ടുണ്ട് തനിക്ക് വർത്തമാനം പറയാത്തവനോട്, പറ്റാത്തവനോട്, പറ്റാത്തവളോട് പറയണം എന്തൊക്കെയോ സ്നേഹപ്രകടേ, ഞാനത് ചെയ്യില്ല, ഒരിക്കലും ഞാനതിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ആ മെസ്സേജിന് ഞാൻ മറുപടി അയക്കൂലേ, ഇല്ല ഞാനതിന് റെസ്പോൺസ് ചെയ്യൂലേ. ഏഴ് പ്രാവശ്യം നിങ്ങൾ ചെയ്തോ നിങ്ങളുടെ ശരീരത്തെ അള്ളാഹു പാകപ്പെടുത്തി തരും, ശരീരത്തിന് അത് ഇഷ്ടമാകും. അള്ളാഹുവിന് അനുസരിക്കാൻ ശരീരത്തിന് പിന്നെ എളുപ്പമാകും. മഹാനായ ഹാത്തിമുൽ അസം ഷഖീഖുൽ ബൽഖിയോട് പറയുന്ന വാക്കുകളാണ്, നളർത്തു ഫീ ഖൗലില്ലാ, അല്ലാഹുവിന്റെ വചനം ഞാൻ ഒന്ന് ആലോചിച്ചു പോയി. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ, ശരീരത്തെ തിന്മയിൽ നിന്ന് സൂക്ഷിക്കാൻ കഴിയുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ മഹത്വം മനസ്സിലാക്കുകയും, അതാണ് ഏതെങ്കിലും ക്യാമറ എന്നെ വീക്ഷിക്കുന്നുണ്ടല്ലോ, അതല്ല, അല്ലല്ല, എന്റെ നാട്ടുകാര് കാണുന്നു, അതൊന്നും നീ നോക്കണ്ട. എന്റെ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടവനാണ് ഞാൻ എന്ന ബോധം, അല്ലെങ്കിൽ എന്റെ റബ്ബിന്റെ മഹത്വം എത്രയാണ്. മാമുന അലി റളിയല്ലാഹുവിനെ ചോദിക്കുന്നു, അല്ല സഹോദര, നിനക്കെങ്ങനെ കള്ളുടിക്കാൻ പറ്റും, നിനക്കെങ്ങനെ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പറ്റും, നിനക്കെങ്ങനെ വ്യഭിചരിക്കാൻ പറ്റും, നിനക്കെങ്ങനെ തോന്നിവാസം ചെയ്യാൻ പറ്റും, നിനക്കെങ്ങനെ ഫിത്നയും ഫസാദും പറയാൻ പറ്റും. അള്ളാഹു അത് കാണുന്നില്ലേ? അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധമുണ്ടായിട്ട് നീ ചെയ്യുകയാണെങ്കിൽ വല്ലാത്ത ധൈര്യമാണ് നിന്റെ ധൈര്യം, അല്ലേ? അള്ളാഹു കാണുന്നുണ്ടെന്ന് നിനക്കറിയാം, എന്നിട്ടും നീ അത് ചെയ്യുന്നുണ്ട്, വല്ലാത്ത ധൈര്യമാണ്. ഇനി അള്ളാഹു കാണുന്നില്ല എന്നാണ് നീ വിചാരിക്കുന്നതെങ്കിൽ നിന്റെ പേര് കാഫിർ എന്നാണ്. അല്ലേ, ഞാൻ ചെയ്ത തെറ്റല്ല കാണുന്നില്ല എന്നാണ് നീ വിചാരിക്കുന്നത്, പിന്നെ നീ മുസ്ലിം അല്ലല്ലോ. പിന്നെ നിനക്ക് അള്ളാഹുവിന്റെ സ്വർഗം, അനന്തകാല റബ്ബിന്റെ നിഅമത്തുകൾ നിനക്ക് ഹറാമല്ലയോ? അള്ളാഹ് കാണുന്നില്ല എന്ന് വിചാരിച്ച, അള്ളാഹ് കാണുന്നുണ്ടെന്ന് അറിയുന്ന ആളല്ലേ നീ, പിന്നെ എങ്ങനെ നീ തെറ്റെയ്യും? വല്ലാത്തൊരു വാക്കാണ്, ഇതിനാണ് ഹിക്മത്ത് എന്ന് പറയുക. എന്തൊരു വചനമാണത്! എങ്ങനെ തെറ്റെയ്യാൻ പറ്റും? തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അള്ളാഹു കാണുന്നുണ്ട് നിനക്കറിയുന്നല്ലോ, പിന്നെ എങ്ങനെ തെറ്റെയ്യും? എന്നിട്ടും നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിന്റെ ധൈര്യം വല്ലാത്ത ധൈര്യം തന്നെ. ആ റബ്ബ് നിന്നെ കാണുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ?
എങ്കിൽ നീ മുസ്ലിം അല്ലല്ലോ, നീ പിന്നെ ഇസ്ലാം എന്ന് പുറത്തു പോയില്ലേ, അള്ളാഹ് കാണുന്നില്ല എന്ന് വിചാരിച്ചാൽ അപ്പൊ എങ്ങനെ തെറ്റ് ചെയ്യാം? ഇനി ഇതിൽ കൂടുതലൊന്നും വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് നന്നാമത് പോരെ. സുഹൃത്തുക്കൾ പരസ്പരം നന്മ കൊണ്ട് ഉപദേശിച്ചു കൊടുക്കണം, അതിനാണ് വതവാസൌ ബിൽ ഹഖി വതവാസൌ ബിസ്സബർ, നന്മ കൊണ്ട് കൽപ്പിക്കുകയും ഹഖ് കൊണ്ട് കൽപ്പിക്കുകയും ക്ഷമിക്കാൻ കൽപ്പിക്കുകയും ചെയ്യുന്ന സമൂഹം എന്ന് പറയാൻ കാരണം ഓർമ്മിപ്പിക്കണം, പരസ്പരം ഓർമ്മിപ്പിച്ചു കൊടുക്കണം. ഖാരിജത് ബിൻ സിയാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ മനസ്സിലൊരു പ്രേമമാണ്, ഏതോ ഒരു പെണ്ണിനോട് പ്രേമമാണ് മനസ്സിൽ നിന്നുകൊണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ ഈ പെണ്ണിന്റെ വീടിന്റെ അരികത്തുകൂടെ ഇങ്ങനെ മൂളിപ്പാട്ട് പാടി നടക്കുന്ന ഖാരിജത് ബിൻ സിയാദ്. ഖാരിജത് ബിൻ സിയാദ് എന്ന ചെറുപ്പക്കാരൻ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരുപാട് ചെറുപ്പക്കാർക്ക് തുല്യനായ ഒരു ചെറുപ്പക്കാരൻ, ഹിജ്റ നാലാം നൂറ്റാണ്ടിൽ കഴിഞ്ഞു പോയ ഒരു ചെറുപ്പക്കാരൻ ഖാരിജ ഇബ്നു സിയാദ്, പ്രേമമായിരുന്നു. അങ്ങനെ താൻ ആരെയാണോ പ്രേമിക്കുന്നത് ആ പെൺകുട്ടി തന്റെ ഇടമുള്ള കുട്ടിയാണ്, അള്ളാഹുവിനെ പേടിക്കുന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ അടികത്തുകൂടെ ഇങ്ങനെ ഇടക്കിടക്ക് ഇവൻ നടക്കും, ഇവൻ പള്ളിയിൽ പോയി വരുന്ന ആളാണ്. അതാണ് ഏറ്റവും വലിയ രസം, പള്ളിയിൽ പോയിട്ടുണ്ട് ചിന്ത പ്രേമമാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ പെണ്ണിനോട് ഇവൻ ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞു, നിനക്കറിയുമോ നിനക്കറിയുമോ നിന്നോട് എനിക്ക് സ്നേഹമുണ്ട് അനുരാഗമുണ്ട്, നീ ഇതിനൊരുക്കമാണോ? ഒരച്ച മറുപടിയാണ് ആ പെൺകുട്ടിയുടെ മറുപടി പോലെ, വാ തുറന്ന് ഉറക്ക മറുപടി പറയാൻ കഴിയുന്ന പെൺകുട്ടികളാവണം നമ്മുടെ മക്കൾ. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ പഴപ്പിക്കാൻ വരുമ്പോ ഉർഖുബ് ഹാലി യൗമി തഗാബുൻ, നിന്റെ ആ പ്രേമമൊക്കെ യൗമ തഗാബുൻ, എല്ലാ സ്വകാര്യങ്ങളും വിളിച്ചത് വരുന്ന മഹ്ശറ എന്ന ദിവസമില്ലേ, അല്ലാഹു യൗമ തഗാബുൻ എന്ന് വിളിച്ചത്, ആ ദിവസത്തേക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കാം, അന്ന് കാണാം കേട്ടോ യൗമ തഗാബുൻ, അന്നാവാം പ്രേമം. ഇവിടെ നിന്ന് ഞാനതിനില്ല എന്ന് ഉറക്കെ നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമ്മുടെ കുട്ടികൾക്ക് വേണം. അള്ളാഹുവിനെ പേടിക്കുന്ന പെൺകുട്ടികൾ, പ്രേമവുമായി വരുന്ന ചെറുപ്പക്കാരനോട് അള്ളാഹുവിനെ പേടിക്കാൻ പറയണം. പ്രേമം നടിച്ചു വരുന്ന പെണ്ണിനോട് ചെറുപ്പക്കാരൻ അങ്ങോട്ട് തിരുത്തി കൊടുക്കണം. മക്കയിൽ നടന്നൊരു സംഭവം, ഉബൈദ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന മഹാത്യാഗിവര്യനായ ഒരു പണ്ഡിതൻ മക്കയിൽ ജീവിച്ചിരിക്കെ സുന്ദരിയായ ഒരു പെണ്ണിന്റെ ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, നിന്റെ സൗന്ദര്യം കണ്ട് പഴച്ചു പോകാത്തവർ ആരെങ്കിലും ഉണ്ടാകുമോ? സ്നേഹം തോന്നിയപ്പോ പറഞ്ഞതാ, സ്നേഹം തോന്നിയപ്പോ പറഞ്ഞതാ. സ്നേഹം തോന്നി പല ആൾക്കാരും പലതും പറയൂലേ. ഈസബിന് മൂസ എന്ന് പറയുന്ന ഒരു മൻസൂർ ഖലീഫ മൻസൂർ രാജാവിന്റെ കാലത്തിന്റെ ഒരു ചരിത്രം പറയാറുണ്ട്. പെണ്ണിനോട് ഇയാൾ പറഞ്ഞതാ സ്നേഹം തലക്ക് കയറിയിട്ട് വല്ലാണ്ട് അങ്ങ് പ്രേമിച്ചിട്ട് പറഞ്ഞു, എന്ത് അൻതി ത്വാലിഖ് ഇല്ലം തകൂനി അജ്മല മിനൽ ഖമരി, ഈ പൂർണ്ണചന്ദ്രനെക്കാളും നിനക്ക് സൗന്ദര്യമില്ലെങ്കിൽ നിന്റെ തൊലാക്ക് സംഭവിച്ചു. എങ്ങനെ ഈ പൂർണ്ണചന്ദ്രനെക്കാളും നിനക്ക് സൗന്ദര്യമില്ലെങ്കിൽ, ഇയാളെ വിചാരം പൂർണ്ണചന്ദ്രനെക്കാളൊക്കെ ഇവിടെ സുന്ദരിയാണെന്നാണ്, അതിനേക്കാളും നിനക്ക് സൗന്ദര്യമില്ലെങ്കിൽ നിന്റെ തൊലാക്ക് സംഭവിച്ചു. ഇങ്ങനെയൊന്നും തൊലാക്ക് കൊണ്ട് കളിക്കാൻ പാടില്ലേ, പക്ഷെ ഒരാളങ്ങനെ കളിച്ചു, എന്ത് ചെയ്യും? ആ പെണ്ണുടനെ പറഞ്ഞു, ഏ ഇനി ഇനി ഞാൻ നിങ്ങൾക്ക് അന്യയ പെണ്ണാണ്, ഞാൻ എങ്ങനെ നിങ്ങൾക്ക് ഹലാലാകും, തൊലാക്ക് സംഭവിച്ചല്ലോ. പൂർണ്ണചന്ദ്രനെക്കാളൊക്കെ എനിക്ക് സൗന്ദര്യം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അവൾ ഇയാള് നേരെ ഓടി, ഉടച്ചവനെ കുടുങ്ങിപ്പോയല്ലോ, ഞാൻ അതത്രയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതുമല്ല. നേരെ ഖലീഫ മൻസൂർ രാജാവിന്റെ അടുത്തെന്നും അവിടെ ഷാഫിഈ ഹനഫി മദ്ഹബിലെ മുഴുവൻ ഫുഖഹാക്കളെയും വിളിച്ചുകൊണ്ട് വന്നു, എല്ലാവരും ഫത്വ കൊടുത്തു, തൊലാക്ക് സംഭവിച്ചു. എങ്ങനെ പൂർണ്ണചന്ദ്രനെക്കാളും ഇവൾക്ക് സൗന്ദര്യം ഉണ്ടെന്ന് പറയാൻ പറ്റിയ? അതുകൊണ്ട് ഇല്ലല്ലോ, അതുകൊണ്ട് തൊലാക്ക് സംഭവിച്ചു. ഇയാൾ പറഞ്ഞത് അതാണ്, പൂർണ്ണചന്ദ്രനെക്കാളും ഇല്ലം തഖൂനി അജ്മല മിനൽ ബദർ, നീ ബദറിനെക്കാളും സുന്ദരിയല്ലെങ്കിൽ നിന്റെ തൊലാക്ക് സംഭവിച്ചു. ഹനഫി മദ്ഹബിൽപ്പെട്ട ഒരു ഇമാമ് മാത്രം, ഒരു ഫഖീഹ് ഒന്നും വേണ്ടിയില്ല. അപ്പൊ ചോദിച്ചു, നിങ്ങളെന്താ ഒന്നും പറയാൻ? എന്റെ അഭിപ്രായത്തിൽ തൊലാക്ക് സംഭവിക്കൂല എന്നാ. എന്തേ, അല്ലാഹു പറഞ്ഞില്ലേ, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ ഏറ്റവും മനോഹരമായ പ്രൊപ്പോർഷനിൽ പടച്ചവനാണ് അല്ലാഹു. ലഖദ് ഖലഖനൽ ഇൻസാൻ വത്തീനി വസ്സൈതൂനി വതൂരിസീനീന വഹാദൽ ബലദിൽ അമീൻ, لقد خلقنا الانسان في احسن تقويم, മനുഷ്യനെയാണല്ലോ
ഏറ്റവും മനോഹരമായിട്ട് അല്ലാഹു പടച്ചത് മനുഷ്യനെയാണ്. മനുഷ്യൻ അഹ്സനു തഖ്വീം, ഏറ്റവും മനോഹരം മനുഷ്യനാണല്ലോ. അതുകൊണ്ട് ആ ചന്ദ്രനെക്കാളും മനുഷ്യന് ഭംഗിയുണ്ട് എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? എല്ലാറ്റിനേക്കാളും ഭംഗി മനുഷ്യനാണ് എങ്കിൽ പിന്നെ ഈ പറഞ്ഞ വാക്ക് ശരിയാണല്ലോ, ഇവളുടെ തൊലാക്ക് സംഭവിക്കുകയില്ല എന്നായി ഖലീഫ മൻസൂർ അതാണ് ഫത്വയായി അംഗീകരിച്ചിരുന്നത്. ആ കുഴപ്പമില്ല, പോയിക്കോളി, ഒരുമിച്ച് ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. ഈ കല്യാണം കഴിച്ചവർ ഈ തൊലാക്ക് എന്ന വാക്ക് പിന്നെ പെട്ടിയിലാക്കി കടലിൽ കൊണ്ടുപോയി എറിയണമെന്നാ പറയാം. ആ വാക്ക് തമാശയിൽ പോലും എടുത്ത് കളിക്കരുത്, പറയാൻ പാടില്ല. ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന വലിയ മഹാൻ മക്കയിൽ ജീവിച്ചിരിക്കെ സുന്ദരിയായ ഒരു പെണ്ണിന്റെ ഭർത്താവ് ചോദിക്കുന്നു, നിന്റെ പരിശുദ്ധ മുഖം കണ്ടിട്ട് വഞ്ചിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? പറഞ്ഞു, ശരിയാണ്, എന്നെ കണ്ട ആരും നോക്കിപ്പോവും, എന്നെ കണ്ട ആരും ഒന്ന് കൊതിച്ചു പോകും. പെണ്ണുങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ നാട്ടുകാർക്കുള്ളതല്ല, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനുള്ളതാണ്. ആരും കൊതിച്ചു പോകും, അവളും തന്നെ പറയായി. അതുകൊണ്ടാണ് നബി ഞങ്ങൾ പറഞ്ഞത്, ഏതെങ്കിലും ഒരു പെണ്ണിനെ അവളുടെ സൗന്ദര്യം മാത്രം നോക്കിയിട്ടാണ് നീ കല്യാണം കഴിച്ചതെങ്കിൽ അവളുടെ ആ സൗന്ദര്യം കൊണ്ട് അവൾ പഴച്ചു പോയേക്കും, അവൾക്ക് അവളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. ഇവളും പറഞ്ഞു, ശരിയാണ്. ഇയാളിങ്ങനെ ഭർത്താവ് ആലോചിക്കുക, ഭർത്താവും ഇതിന് കൂട്ടു നിൽക്കുകയാണ്. നല്ല സുന്ദരിയായ ഒരു ഭാര്യയെ സംബന്ധിച്ച് അയാൾക്കൊരു അഭിമാനം തോന്നിയിട്ട് പറഞ്ഞു, മക്കായിലെ ഉബൈദ് ഇബ്നു ഉമൈർ, ആ മഹാനായ പണ്ഡിതനെ ചെന്ന് പഴപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്ക്, നീ ഒന്ന് നോക്ക്, ഒന്ന് ചെന്ന് നോക്ക്. ഹറമിലേക്ക് ചെന്ന് മക്കയിലേക്ക് മഹാനായ അല്ലാമ ഇബ്നു റജബ്, മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി, അബുൽ ഫറജ്, അബുൽ ഫറജ് ഇബ്നുൽ ജൗസി തങ്ങൾ ദമ്മുൽ ഹവായിൽ ഈ സംഭവം രേഖപ്പെടുത്തി. മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ റഹ്മഹുല്ലാഹിയുടെ പരിശുദ്ധമായ ആ മഖാമിന്റെ ഭാഗത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, യാ ഉബൈദ് ഇബ്നു ഉമൈർ, എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളോട് മസ്അല പഠിക്കണം. പഠിക്കാൻ വേണ്ടി വന്നതാണ്, ഹറമിൽ വന്നിരിക്കുകയാണ്, ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. പറഞ്ഞു, തനഹ അന്നി ഇലാ സാബിയത്തിൽ മസ്ജിദ്, ഈ പള്ളിയുടെ ഒരു മൂലയിലേക്ക് മാറി നിന്നാലോ, ചോദിച്ചോ എന്ന് പറഞ്ഞു. ഫകശഫത അൻ വജ്ഹിഹ, അവരുടെ നിഖാബ് അവൾ അങ്ങ് എടുത്തു മാറ്റിയപ്പോ മനോഹരമായ സുന്ദരിയായ സൗന്ദര്യമുള്ള ഒരു പെണ്ണാണ്. അവൾ ചോദിച്ചു, യാ ഉബൈദ് ഇബ്നു ഉമൈർ, എനിക്ക് നിങ്ങളിൽ ചില ആവശ്യങ്ങളുണ്ട്. ചെറുപ്പക്കാരനാണ് ഉബൈദ് ഇബ്നു ഉമൈർ, അദ്ദേഹത്തിന് കാര്യം ബോധ്യപ്പെട്ടു, അള്ളാഹുവിന്റെ പള്ളിയിൽ ഹറമിലാണ് നടക്കാൻ പോകുന്നത്, ഹറമിൽ വെച്ചാണ് ഈ ചോദ്യം നടന്നത്, പഴപ്പിക്കാൻ പറ്റുമോ എന്ന് പിശാചിങ്ങനെ നോക്കുന്ന ചിന്തയാണ്. മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, മരിച്ചു പോകുന്ന നേരത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ റൂഹ് പിടിക്കാൻ വരുമ്പോ, നന്മയുടെ മലക്കുകളും തിന്മയുടെ മലക്കുകളും അദാബിന്റെ മലക്കുകളും വരുമ്പോൾ ഞാൻ ഈ നിന്നെ കൊണ്ട് ചെയ്യാൻ പോകുന്ന വ്യഭിചാരം നിനക്കന്നേരം ഇഷ്ടമാണെന്ന് തോന്നുമോ? ഏ ഇല്ല. അദ്ഖൽതിൽ ഖബർ, നീ ഖബറിലേക്ക് പ്രവേശിക്കുകയും ഖബറിന്റെ ഉള്ളിൽ അള്ളാഹു നന്മ ചെയ്തു വന്നവരെ നന്നായി സ്വീകരിക്കുകയും തിന്മ ചെയ്തു വന്നവരെ അള്ളാഹുവിന്റെ മലക്കുകളെ കൊണ്ട് ശിക്ഷിക്കാൻ പറയുകയും ചെയ്യുമ്പോൾ ഖബറിലെ ചോദ്യോത്തരം നടന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് പെണ്ണെ, നീ ചെയ്തു പോകുന്ന വ്യഭിചാരത്തെ കുറിച്ച് നിനക്ക് ഇഷ്ടം തോന്നുമോ? അപ്പോൾ ഇല്ലല്ലല്ല, എനിക്കത് വേണ്ട. ഈമാനുള്ള പെണ്ണാണ്, ഒരല്പം ഈമാൻ അവൾക്കുണ്ട്. മഹ്ശറായിലേക്ക് വരുമ്പോ നിന്റെ കിതാബ് വലത് കൈയിലാണോ ഇടത് കൈയിലാണോ തരിക എന്ന് പേടിച്ച് ആർക്കാണോ നന്മകളുള്ളത് അവർ വലത് കൈയിലും ആരാണോ തിന്മകൾ ചെയ്തു കൂട്ടിയത് അവർക്ക് ഇടതിലും നൽകപ്പെടുമ്പോൾ ആ നേരത്ത് നീ കൊതിച്ചു പോകുമോ? ഈ തിന്മ സംഭവിച്ചെങ്കിലും നീ കൊതിച്ചു പോകുമോ? ഈ തിന്മ ഉണ്ടായെങ്കിലെന്ന് അതല്ല വേണ്ടെന്നാണോ പറയാ? വേണ്ട വേണ്ട വേണ്ട. ശുറാച്ചിലൂടെ നീ കടക്കുമ്പോൾ ഓരോരുത്തരും അമലുകൾ കുറഞ്ഞു പോയവർ, കുഫറിന്റെ ആളുകൾ, മഅസിയത്തിന്റെ ആളുകൾ, തിന്മയുടെ ആളുകൾ നരകത്തിലേക്ക് ഇങ്ങനെ വീഴുമ്പോ സത്യവിശ്വാസികൾ മാത്രം ജയിച്ചു പോകുമ്പോൾ നീ ആഗ്രഹിക്കുമോ ഇങ്ങനെ ഒരു തിന്മ ചെയ്തിരുന്നെങ്കിൽ എന്ന് നീ കൊതിക്കുമോ? ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ്സഈർ, ഇവർ സ്വർഗത്തിലേക്ക് ഇവർ നരകത്തിലേക്ക് എന്ന് അല്ലാഹു പറഞ്ഞു വിടുമ്പോ ആ നേരത്ത് ഈ തിന്മ നിന്റെ കൂട്ടിന് വരാൻ നീ ആഗ്രഹിക്കുമോ? ഇല്ല ഇല്ല, എനിക്ക് വേണ്ട വേണ്ട, എങ്കിൽ നമുക്കിതിവിടെ വേണ്ട എന്ന് പറഞ്ഞ് പിന്തിരിപ്പിച്ച മഹാനാണ് ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനായ പണ്ഡിതൻ. പെണ്ണിനെ അങ്ങോട്ട് ഉപദേശിച്ചു കൊടുത്തു, നേരത്തെ പറഞ്ഞതെടുത്ത് പെണ്ണു ഇങ്ങോട്ട് ചെറുപ്പക്കാരന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. മുഅ്മിനീങ്ങൾ പരസ്പരം അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുകയും പരസ്പരം ഉപദേശിക്കുകയും ചെയ്താൽ എത്ര എളുപ്പമാണ്. ഒന്ന് ഉപദേശിച്ചു കൊടുക്കുക,
وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. അള്ളാഹുവിന്റെ സ്വർഗം കിട്ടാൻ ആവശ്യം സ്വന്തം ശരീരത്തിന്റെ ഇച്ഛകളെ ആഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്യലാണെങ്കിൽ ഞാൻ കൺട്രോൾ ചെയ്തു. ഹാത്തിമുൽ അസം പറയുന്നു ഷഖീഖുൽ ബൽഖിയോട്, അള്ളാഹുവിന്റെ ഈ വചനം കേട്ടപ്പോൾ പിന്നെ എന്റെ ശരീരത്തിന്റെ ഇഷ്ടമല്ല ഞാൻ നോക്കുന്നത്, നിന്റെ ഇഷ്ടമാണ് പടച്ചവനെ, അതാണല്ലോ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് ലോകത്തെ ആർക്കും മനസ്സിലാകുന്ന ഒരു പോളിസിയാണ്. കള്ളുകുടിച്ച് റോഡിലൂടെ വണ്ടി ഓടിക്കാൻ നമ്മൾ സമ്മതിക്കുമോ? ഇല്ല. കള്ളുകുടിച്ചിട്ട് ഓഫീസിലേക്ക് ജോലിക്ക് വരാൻ സമ്മതിക്കുമോ? ഇല്ല. കള്ളുകുടിച്ചിട്ട് ഒരു പൊതുസഭയിൽ ഒരാൾ വന്നിരിക്കാൻ സമ്മതിക്കുമോ? ഇല്ല. പിന്നെ എപ്പോഴാണ് സമ്മതിക്കുക? കള്ളുകുടിച്ചത് എൻ്റെ വയറ്റിൽ തന്നെ കിടക്കണേ, പൊരി പോയി കിടന്നുറങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവർ കാണാം സമൂഹത്തിൽ, പല ചിന്തക്കാരുമില്ലേ? ഇസ്ലാം എന്താ പറഞ്ഞെന്നറിയോ? നീ അത് തൊടണ്ട, നിനക്കത് വേണ്ട, നീ അത് ചെയ്യരുത്, നീ ഒരിക്കലും തുടരണ്ട. നീ എപ്പോഴാ വണ്ടി എടുത്ത് പോവെന്നറിയോ? നീ എപ്പോഴാ നിന്റെ ഉള്ളിലെ മുഴുവൻ സ്വകാര്യതകളും വായിലൂടെ നീ പോലും അറിയാതെ വിളിച്ചു പറഞ്ഞ് അപമാനിതനാകാൻ നീ ഒരുക്കമാണോ? വേണ്ട, നിന്റെ ബുദ്ധിയെ നീ സൂക്ഷിക്കേ. ഡ്രഗ്സ് നീ ഉപയോഗിക്കല്ലേ? മയക്കുമരുന്ന് അടിമപ്പെടല്ലേ? മദ്യപാനത്തിലേക്ക് നീ പോകല്ലേ? എന്തിന് നിന്റെ ബുദ്ധിയെ സംരക്ഷിക്കാൻ? അള്ളാഹുവിന്റെ നിയമമാണത്, ഞാൻ എന്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യാണ്. വനഹൻ നഫ്സ അനിൽ ഹവാ, ആർക്കെല്ലാം എന്തെല്ലാം ആഗ്രഹം ഉണ്ടാവും, അത് വണ്ടി ഓടിക്കുന്ന വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ ഇഷ്ടമുള്ള രീതിയിൽ വണ്ടി ഓടിക്കാൻ പറ്റൂ? ഇല്ല. ദേർ ആർ സർട്ടൻ റൂൾസ് ടു ബി ഫോളോഡ്. മനുഷ്യന്മാരെ നിയമം പാലിച്ചിട്ടേ വണ്ടി ഓടിക്കാൻ പറ്റൂ. സ്കൂളിൽ നിയമമില്ലേ? ഒരു നഗരസഭയിലേക്ക് ചെന്നാൽ അവിടെ നിയമമില്ലേ? പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നാൽ നിയമമില്ലേ? ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിയാണ് ഇന്ന് ഏറ്റവും വലിയ സീരിയസ് ആയ വിഷയം. കളി ഭയങ്കര സീരിയസ് ആണ്. കളിയിലെ നിയമങ്ങളൊക്കെ എന്താ? എല്ലായിടത്തും നിയമങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കാനുള്ള നിയമമാണ് പരിശുദ്ധ ഖുർആനും അവന്റെ തിരുനബിയുടെ സുന്നത്തും. ഇത്രയേ ഉള്ളൂ. ശരീരത്തിന് ഇഷ്ടമുള്ളതൊക്കെ എല്ലാവരും ചെയ്താൽ ലോകത്ത് എന്ത് സംഭവിക്കും? ശരീരത്തെ നീ കൺട്രോൾ ചെയ്യ്. നിന്റെ ആഗ്രഹം അള്ളാഹുവിന്റെ ആഗ്രഹത്തിന് ഒത്തുവന്നിട്ടുണ്ടോ? നീ പോയിക്കോ, ഗോ അഹെഡ്. നിന്റെ ആഗ്രഹവും അള്ളാഹുവിന്റെ ആഗ്രഹവും തമ്മിൽ കോൺട്രഡിക്ഷൻ ആണെങ്കിൽ അള്ളാഹുവിന്റെ ചോയ്സ്, അത് നീ തിരഞ്ഞെടുക്ക്. നിന്റെ ശരീരത്തിന്റെ ആഗ്രഹം നീ വിട്ടേച്ചു കള. ഇതിനാണ് ഇസ്തിഖാമത്ത് എന്ന് പറയാ. എട്ട് മസ്അലകൾ പഠിച്ചെടുത്ത 33 വർഷത്തെ വൈജ്ഞാനിക സപര്യയിലെ 8 മസ്അലകളിലെ 2 മസ്അലകൾ മഹാനായ ഹാത്തിമുൽ അസം തന്റെ ഉസ്താദ് ഷഖീഖുൽ ബൽഖിയോട് പറഞ്ഞു കൊടുക്കുക. നമ്മളൊക്കെ സൂക്ഷിക്കേണ്ട വിഷയമാണ്, ശരീരത്തെ സൂക്ഷിക്കണം. മൂന്നാമത്തേത് എന്താണ് ഷഖീഖുൽ ബൽഖിയുടെ ചോദ്യം? അന്നീ നദർതു ഇലാ ഹാദൽ ഖൽഖി ഫറഅയ്തു കുല്ലു മൻ മഅഹു ഷൈഉൻ ലഹു ഖീമതുൻ വമിഖദാർ റഫഅഹു വഹഫിളഹ്. ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഓരോരുത്തരും വളരെ വിലപിടിപ്പുള്ള ഓരോരോ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് കാണുന്നുണ്ട്. ശിഷ്യൻ പറയാം, ലോക മനുഷ്യരിങ്ങനെ നോക്കുമ്പോ വിലപിടിപ്പുള്ള സാധനം നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്, ഇതിന് വില കിട്ടുമല്ലോ. സ്ഥലം വാങ്ങിക്കുന്ന ആളുകൾ ഒന്ന് വാങ്ങിച്ചു വെക്കുക, 2 വർഷം കഴിയുമ്പോൾ വില ഇരട്ടിയാകുമല്ലോ, കിടക്കട്ടെ. ഗോൾഡ് വാങ്ങിച്ചു വെക്കുന്നവർ, ജ്വൽസ്, ഓർണമെന്റ്സ്, ഡയമണ്ട്സ്, ഇതൊക്കെ വിലപിടിപ്പുള്ളത്. ആ വിലപിടിപ്പുള്ളതൊന്ന് വാങ്ങി വെക്കാൻ തോന്നുന്നുണ്ടല്ലേ? പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഭരണങ്ങൾ അങ്ങനെയാണ്, ഒരുപാട് വാങ്ങിച്ചു വെക്കാനുള്ള ആഗ്രഹം തോന്നും. ആയിക്കോട്ടെ, ഇതിലൊന്നും കുഴപ്പമില്ല, അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കിയതാ. ആയിക്കോട്ടെ. ഹാത്തിമുൽ അസം പറയണേ, 33 കൊല്ലം കൊണ്ട് പഠിച്ച മൂന്നാമത്തെ മസ്അല, ഞാൻ ഇങ്ങനെ നോക്കുമ്പോ എല്ലാവരും ഓരോരുത്തരും വിലപിടിപ്പുള്ളത് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്, വളരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചിലത് ബാങ്ക് ലോക്കറുകളിലാണ്, ചിലത് വീടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആരും കാണാത്തിടത്ത് സൂക്ഷിച്ചു വെച്ചത്, ട്രഷേഴ്സ്, നിധി പോലെ സൂക്ഷിച്ചു വെക്കുന്ന സാധനങ്ങൾ. ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ എന്താണ് സൂക്ഷിച്ചു വെക്കേണ്ടത്? പിന്നെയാണ് പരിശുദ്ധ ഖുർആനിലെ അള്ളാഹുവിന്റെ വചനം ഞാൻ കാണുന്നത്, നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ തീർന്നു പോകും, നിങ്ങളുടെ കയ്യിൽ തീർന്നു പോകും. നിങ്ങൾ മരിച്ചാലെങ്കിൽ ആളുകൾ എടുത്തു പോകും അല്ലേ? നിങ്ങളുടെ വറസത്ത്, നിങ്ങളുടെ അനന്തരാവകാശികൾ അതെടുത്തു പോകും.
മാഇന്ദകും യംഫദ് പക്ഷേ വമാഇന്ദല്ലാഹി ബാഖ് അല്ലാഹുവിന്റെ അരികത്ത് എന്താണോ ഉള്ളത് അല്ലാഹുവിന്റെ കയ്യിലുള്ളത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ലല്ലോ فكلما وقع معي شيء له قيمه ومقدار وجهته لله ليبقى عنده محفوظا അങ്ങനെ ഞാൻ ഒരു ആയത്ത് കണ്ടപ്പോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ തീർന്നു പോകും എല്ലാം മഅന്ദകും യംഫദു വമഅന്ദല്ലാഹി ബാഖ് നമ്മുടെ കയ്യിലൊക്കെ തീരും അള്ളാഹുവിന്റെ അടുത്തുള്ളതേ ബാക്കിയാകൂ എന്ന് ഞാൻ കണ്ടപ്പോൾ ഏതൊരു വിലപിടിപ്പുള്ള സാധനം എനിക്ക് ലഭിച്ചാലും ഞാനത് അള്ളാഹുവിന്റെ വഴിയിലേക്ക് നീക്കി കൊടുക്കുകയായി അള്ളാഹുവിന് പോകട്ടെ എന്റെ വക ഇത്ര അള്ളാഹുവിന്റെ പള്ളിക്ക് ഇത്ര അള്ളാഹുവിന്റെ ദീനിന് ഇത്ര ഈ പരിപാടിക്ക് ഇത്ര ഈ ഒരു വഅദിന് അതിന്റെ ചെലവ് ഞാൻ ഏറ്റെടുക്കാം എനിക്ക് അള്ളാഹു തന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ എനിക്ക് എന്തെല്ലാം വിലപിടിപ്പുള്ളതുണ്ടോ അതൊക്കെ ഞാൻ അള്ളാഹുവിന്റെ വഴിയിലേക്ക് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി എന്തിനാണെന്നറിയോ നാളെ നഷ്ടപ്പെടാതിരിക്കാൻ അപ്പൊ കുറെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി കുറെ സദഖകൾ ദാനധർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ തുടങ്ങി കാരണം നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ തീരും ഈ ലോകത്തിന്റെ ചിത്രം തന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ് وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يجعله حطاما شد القرآن يعلموا سورة الحديد നിങ്ങളൊക്കെ അറിയണം ചെറുപ്പക്കാരറിയണം ചെറുപ്പക്കാരികൾ അറിയണം പ്രായമുള്ളവരറിയണം ആണുങ്ങളും പെണ്ണുങ്ങളും അറിഞ്ഞോളൂ അന്നമൽ ഹയാതു ദുന്യ ലഇബുൻ വലഹുൻ വസീനതുൻ വതഫാഖുറുൻ ബൈനകും വതകാസുർ അഞ്ച് കാര്യങ്ങളാണ് നമ്മുടെ ഈ വേൾഡ്ലി എക്സ്പീരിയൻസ് നമ്മൾ ഈ ലോകം അനുഭവിക്കുന്നത് ദുന്യാവ് ദുന്യാവും ആലമും തമ്മിൽ വ്യത്യാസമുണ്ട് ആലം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് നമ്മുടെ കടലും ഈ തെങ്ങും ഈ വൃക്ഷങ്ങളും ആകാശവും മലകളും കുന്നുകളും പുഴകളൊക്കെ ആലമാണ് അള്ളാഹുവിന്റെ ലോകമാണ് അള്ളാഹുവിന്റെ അസ്തിത്വം വിളിച്ചറിയിക്കുന്ന സംഗതിയാണ് ഇതിന് ഒരു സൃഷ്ടാവുണ്ടെന്ന് പറയുന്ന സംഗതി ദുന്യാവ് നമ്മൾ എങ്ങനെയാണ് ഈ ലോകം അനുഭവിക്കുന്നത് അതിനാണ് ദുന്യാവ് എന്ന് പറയാം നമ്മൾ പോയാൽ ദുന്യാവ് ഇവിടെ നിന്ന് പോയി പക്ഷെ ആലം ലോകം ഇവിടെ ബാക്കിയുണ്ട് വ്യത്യാസമുണ്ട് ദുന്യാവ് ദ എക്സ്പീരിയൻസ് ഓഫ് അവർ ലൈഫ് നമ്മൾ എങ്ങനെ ഈ ജീവിതം അനുഭവിക്കുന്നു ഈ ലോകത്തിന്റെ അനുഭവം അഞ്ചെന്ന പരിശുദ്ധ ഖുർആൻ അഞ്ചെണ്ണമാണ് ഒന്ന് ലൈബുൻ കളിയാണ് വലഹു എന്റർടൈൻമെന്റ് വസീന ബ്യൂട്ടിഫിക്കേഷൻ വതഫാഖുർ ബോസ്റ്റിംഗ് വതകാസുർ ഫിൽ അംവാലി വൽ ഔലാദ് കോമ്പറ്റീഷൻ ഇതാണ് ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതിലൂടെ സന്തോഷം കിട്ടുന്നു ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം ഖുർആൻ പറയുന്നു കിട്ടൂല ഇതുകൊണ്ട് സന്തോഷം കിട്ടും നമ്മൾ വിചാരിക്കും പക്ഷെ നമുക്ക് കിട്ടൂല ഏതുപോലെ കമസലി ഗൈസിൻ മഴ പോലെ ഗൈസ് എന്ന് അറബിയിൽ പറഞ്ഞാൽ മഴയ്ക്ക് ഒരുപാട് വാക്കുകളുള്ള ഒരു ഭാഷയാണ് അറബി ഭാഷ മഴയ്ക്ക് ഒരുപാട് പേരുകൾ പക്ഷെ മഴയാണെങ്കിലും അറബ് ലോകത്ത് പെയ്യൽ വളരെ വിരളം പക്ഷെ മഴയ്ക്ക് എത്ര പേരുകളാണ് അതിൽ ഗൈസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ പ്രൊപ്പോർഷനിൽ ഒരു ഭൂമിക്ക് എത്ര വെള്ളം ആവശ്യമുണ്ടോ കൃഷി ഉൽപ്പാദിപ്പിക്കാൻ ആ കൃത്യമായ അളവിൽ പെയ്യുന്ന മഴക്കാണ് ഗൈസ് എന്ന് പറയാം കുത്തിച്ചൊരിയുന്ന മഴയാണെങ്കിൽ വാബിൽ എന്ന് പറയും അല്ലേ ഗൈസ് എന്ന് പറഞ്ഞാൽ മനോഹരമായ മഴ ഫ്ലഡിംഗ് ആയില്ല ഡ്രോട്ട് ആയില്ല പക്ഷേ കൃഷിക്ക് ആവശ്യമായ വെള്ളം കിട്ടുകയും ചെയ്തു അങ്ങനെ ഒരു മഴ പെയ്തു കൃഷി മുളച്ചു അതിങ്ങനെ കതിരുകളായി വരുമ്പോ കർഷകൻ വിചാരിച്ചു വാവ് വളരെ മനോഹരം ഈ കതിരുകളൊക്കെ ഒന്ന് ഉണ്ടായി മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് നാളെ എനിക്ക് കാശാക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കും അള്ളാഹു ചുടുകാറ്റടിച്ച് നശിപ്പിച്ച് മഞ്ഞയായി മാറുന്ന കൃഷിയിടത്തെ പോലെ ആ മഞ്ഞയായത് അത് പച്ചയായിരുന്നു അത് മഞ്ഞയാവാനല്ല കർഷകൻ അധ്വാനിച്ചത് പക്ഷേ അത് മഞ്ഞയായി പോയി ഇനി അത് കാറ്റിലൂടെ പറക്കുകയാണ് ഇതുപോലെയാണ് നിങ്ങളുടെ ലോകത്തെ ജീവിതത്തിന്റെ അനുഭവം എന്ന് പരിശുദ്ധ ഖുർആൻ കളിയും എന്റർടൈൻമെന്റ് അതുപോലെ തന്നെ സീന ഒരു കുട്ടി ജനിക്കുന്നത് ഉടനെ കുട്ടിക്ക് ആവശ്യം കളിയാണ് ടോയ്സ് അതുകൊണ്ട് കുട്ടികൾക്ക് നമ്മൾ കളിപ്പാട്ടങ്ങൾ ഇഷ്ടം പോലെ മേടിച്ചു കൊടുക്കും അല്ലെ കളിക്കാനുള്ള സാധനങ്ങൾ ലൈബുൻ
കുട്ടികളെ പാല് കൊടുത്ത് ഉമ്മ പാല് കൊടുത്ത് തൊട്ടിൽ കിടത്തിയാണെന്ന് കുട്ടികൾ ഉറങ്ങൂല, അവരൊന്ന് കളിപ്പിക്കണം, ഒന്ന് ഇക്കിളിപ്പെടുത്തണം, ഒന്ന് പൊക്കണം, ഒന്ന് അവരെ കൊണ്ട് കളിക്കണം, ഒന്ന് ആടി ഉലയണം. അവർക്ക് കളി ഇഷ്ടമാണ്, ലൈബ് ഇഷ്ടമാണ്. ഒരു രണ്ട് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്റർടൈൻമെന്റ് വേണം, പിന്നെ ലഹുവിലേക്ക് ആവശ്യമായി തുടങ്ങി. അത് സ്കൂൾ പ്രായത്തിൽ, സ്കൂൾ 4-5 6 7 എത്തുന്നതുവരെ അവർക്ക് ലഹുവ് വേണം, എന്റർടൈൻമെന്റ്, കളിക്കൂട്ടുകാർ വേണം, എപ്പോഴും ബിസി ആയിരിക്കണം. ടിവിയോ അതുപോലെ നെറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ലാത്തൊരു വീട്ടിലേക്ക് പിന്നെ വിരുന്നിന് പോലും മക്കൾ പോകില്ല. എന്തേ അവിടെ ബോറടിക്കുന്നു, എന്തേ അവർ നത്തിങ് ടു കീപ് ദം ബിസി. ഇതാ വിഷയം, നമുക്ക് അവരെ എപ്പോഴും ബിസി ആയിരിക്കണമെന്ന് അവർക്കൊരു ആഗ്രഹം തോന്നി തുടങ്ങുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മൾ വിചാരിക്കുന്നു ഈ കളി കൊണ്ട് കുട്ടി ഇഷ്ടപ്പെടുന്നു. കുട്ടിക്ക് ഒരു ടോയ് നിങ്ങൾ മേടിച്ചു കൊടുത്തു, ആ ടോയ് വീട്ടിലേക്ക് എത്തി 4 കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നെ അത് വേണ്ട. കുട്ടി പറയുന്നു വേറെ വേണം, ഇത് ഇതെനിക്ക് വേണ്ട, ഇനി വേറെ വേണം. ഒരു ഗെയിം മേടിച്ചു കൊടുത്തു, ആ ഗെയിം കുട്ടി കണ്ടു. ഇപ്പൊ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് കുട്ടികളുടെ ഏജിന്റെ അബവ് ലെവലിലുള്ള ഗെയിമുകളാണ് കുട്ടികൾക്ക്. 8 കുട്ടികൾക്ക് കളിക്കാനുള്ളത് 5 കുട്ടിയപ്പോ കളിക്കുന്നത്, അതാ വിഷയം. 18 കളിക്കാനുള്ള ഗെയിം കളിക്കുന്നത് 10 കുട്ടികൾ. അപ്പോഴേക്കും അവർ ബോറടിച്ചു, ഏ ഇനി ഇത് വേണം, എനിക്ക് വേറെ വേണം. ആദ്യം അവർ വിചാരിച്ചെന്താന്ന് പറഞ്ഞു, ഈ ഗെയിം കിട്ടിയാൽ മതി, ഞാൻ ശരിക്കും പഠിച്ച് ജയിച്ച് നല്ല കുട്ടിയായിക്കോളാം. മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുട്ടി പറയും എനിക്കിത് വേണ്ട, ഇത് രസല്ല. നമ്മൾ വിചാരിച്ചു ഇതുകൊണ്ട് രസം കിട്ടുന്നു, ഇല്ല. വസീനചുൻ ആർഭാടം, ബ്യൂട്ടിഫിക്കേഷൻ. അതുകൊണ്ടാണ് ഹൈസ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ, കണ്ണാടിക്ക് മുമ്പിൽ കുറെ നേരം ചെലവഴിക്കുന്നത്. കുട്ടികളും തുടങ്ങും ആ നേരത്ത്, 10 എത്തുമ്പോ ഞാനിപ്പോ ചൊർക്കുണ്ടോ, എന്നെപ്പോ കാണാൻ തിരക്കേടുണ്ടോ, അവന്റെ ട്രൗസറും അവൻ ഇൻ ചെയ്തും അവന്റെ ഷൂവും അവന്റെ ടൈയും അവന്റെ ബെൽറ്റും ഇതൊക്കെ ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെയാണോ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്ന സമയമാണത്. അഡോളസൻസിലേക്ക് കടക്കുമ്പോ സീനത്തുൻ, പിന്നെ ആർഭാടത്തെ കുറിച്ചുള്ള ചിന്തയായി, ഭംഗി വേണമെന്നായി. അതിനുമുമ്പ് നമ്മൾ നോക്കിയിട്ടില്ല, നമ്മുടെ സോക്സ് 2 മാച്ച് ചെയ്യുന്നുണ്ടോ, ഷൂ മാച്ച് ചെയ്തിട്ടുണ്ടോ നോക്കിയിട്ടില്ല. പക്ഷെ ഇനി അതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുകയാണ്. ഭംഗിയുള്ള വേണം, ഭംഗിയുള്ളത് വേണം. വീടിന് ഭംഗിയില്ലെങ്കിൽ ഒരു സുഹൃത്തിനെയും ആ കുട്ടി വീട്ടിലേക്ക് വിളിക്കൂല. വാപ്പാന്റെ കാറ് പഴയ മാരുതി 800 ആണെങ്കിൽ, വാപ്പ സ്കൂളിന്റെ മുമ്പിൽ ഇന്നെ ഡ്രോപ്പ് ചെയ്യല്ലേ, നിങ്ങൾ മാണിക്കൂത്ത് ഡ്രോപ്പ് ചെയ്ത് ഞാൻ ബാക്കി നടന്നോളാം, എന്നാലും കുഴപ്പമില്ല. നിങ്ങളുടെ ഈ പഴയ കാറൊന്നും എന്റെ കൂട്ടുകാർ കണ്ടുപോകണ്ട. കുട്ടിക്ക് സൗന്ദര്യബോധം തോന്നി തുടങ്ങിയെന്ന സീന. പിന്നെ പറഞ്ഞു വതഫാഹുറിൻ, നിങ്ങൾക്ക് ബോസ്റ്റിംഗ് വരും. ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞു, ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ഞാൻ അണ്ണാമല. എന്ത് അണ്ണാമലയുടെ? ഞാൻ പോകുന്നത് എവിടെ? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കാണ്. വാ, ഞാൻ പഠിക്കുന്നത് ലണ്ടനിലാണ്, ഞാൻ പഠിക്കുന്നത് ജോഹന്നസ്ബർഗിലാണ്, ഞാൻ പഠിക്കുന്നത് ന്യൂയോർക്കിലാണ്, നീ ഇവിടെ, നീ കാസർഗോഡ് പഠിക്ക, ഞാൻ പഠിക്കുന്നത് ടൊറാന്റോയിലാണ് ഫോർ എക്സാമ്പിൾ. ഇങ്ങനെ പഠിക്കുന്ന സ്ഥാപനത്തെ കുറിച്ചുള്ള അഭിമാനം തുടങ്ങി. ജോലി ചെയ്യുന്ന സ്ഥാപനം, ഞാൻ ജോലി ചെയ്യുന്നത് ഏതോ വലിയ സ്ഥാപനത്തിനാണെന്ന തോന്നലുകൾ, ബോസ്റ്റിംഗ്, അതിനെ സംബന്ധിച്ചുള്ള പെരുമ പറച്ചിൽ. എന്റെ ഭർത്താവിന് അതുണ്ടെന്ന് പെണ്ണ് പറയുന്നത്, എന്റെ കുടുംബത്തിന് ഇത്രയുണ്ടെന്ന് പെണ്ണ് അഭിമാനിക്കുന്നത്, ഇതൊക്കെ ബോസ്റ്റിംഗ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിക്കണം. ചെറുപ്പക്കാർ ആദ്യം പറയും ഞാനൊന്ന് കല്യാണം കഴിക്കൂലേ, പക്ഷെ കുറച്ച് ശരി 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 മോനെ, നീ പറഞ്ഞ പോലെ തന്നെ ആവ്, ഒന്ന് വെയിറ്റ് ചെയ്ത് അവരെന്നെ പറയും കല്യാണമൊക്കെ ആവാം. കല്യാണം കഴിച്ചു, കല്യാണം കഴിച്ചാലും ശരി, നിങ്ങളെ പോലെ ആ പിറ്റത്തെ കൊല്ലം തന്നെ കുട്ടി, അതൊന്നും എനിക്ക് വേണ്ടേ, അതൊക്കെ അവൻ പറയും. കുറച്ച് കഴിഞ്ഞ് അവനും തോന്നിത്തുടങ്ങും, ഒരു കുഞ്ഞില്ലാതെ എന്ത്, ഞങ്ങൾ രണ്ടുപേരും പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇനി ഒരു കുഞ്ഞ് വേണ്ടേ, ഒന്ന് എൻഗേജ് ചെയ്യാൻ. ആ കുഞ്ഞായി തുടങ്ങി. കുട്ടിയായി കഴിഞ്ഞാൽ ഒരു ഉമ്മയുടെ ചിന്ത പിന്നെ കുട്ടിയാണ് അല്ലെ. ഗർഭത്തിലായിരിക്കുമ്പോ പടച്ചോനെ, ഈ കുട്ടിയാണോ പെണ്ണോ എന്തായാലും കുഴപ്പമില്ല റബ്ബേ, നല്ല ഒരു കൈകാലുകൾക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ കണ്ണും കാഴ്ചയും ബുദ്ധിയൊക്കെ ഉള്ള ഒരു നല്ല സൃഷ്ടിപ്പുള്ള കുട്ടിയായാൽ മതി പടച്ചോനെ, നിറവും എനിക്ക് കുഴപ്പമില്ല എന്നാ പറയാ. പ്രസവിച്ചു കഴിഞ്ഞാൽ കുറച്ച് നിറക്കാവായിരുന്നല്ലേ. പിന്നെ ആലോചിച്ചു തുടങ്ങും പടച്ചോനെ, ഇതൊരു ആൺകുട്ടിയാണെങ്കിലും ഒരു പെൺകുട്ടിയാണെങ്കിലും പിന്നെ ആ ചോയ്സ് വരാ. അതിനുമ്പ് അതൊന്നുമില്ല, കുഞ്ഞാണ് പിന്നെ ആകെ പ്രശ്നം, പിന്നെ കുഞ്ഞാണ്. പിന്നെ കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തയാണ് വാപ്പക്ക്, ഏത് സ്കൂളിൽ അവനെ പഠിപ്പിക്കണം, എങ്ങനെ കൊണ്ടു നടക്കണം, എന്ത് വാങ്ങിച്ചു കൊടുക്കണം, നാളത്തെ സ്കൂളിലേക്ക് പോകാനുള്ള സംഗതി റെഡിയായ അവന്റെ സോക്സ്, അവന്റെ ഷൂ, അവന്റെ ബാഗ്, അവന്റെ സ്കൂൾ ഫീസ്, മക്കളെ കുറിച്ചുള്ള ചിന്തയാണ്. അപ്പൊ നിലനിൽപ്പിന് പിന്നെ വരുമാനങ്ങൾ വേണം. വതഫാഹുറും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, സ്റ്റെബിലിറ്റിയെ കുറിച്ചുള്ള ചിന്തയായി തുടങ്ങി. ദുനിയാവ് ഇങ്ങനെയാണ്, നിങ്ങൾ വിചാരിച്ചു ഇതുകൊണ്ടൊക്കെ സന്തോഷം കിട്ടുമെന്ന്, സന്തോഷം കിട്ടുകയില്ല. വമൽ ഹയാത്തു ദുന്യ ഇല്ലാ മതാഉൽ ഗുറൂർ, ഇത് വഞ്ചിക്കുന്ന സ്ഥലമാണ്. എങ്ങനെയെന്നറിയോ, കുട്ടി നേരത്തെ ഗെയിം കിട്ടിയപ്പോ പറഞ്ഞില്ലേ, ടോയ് കിട്ടിയപ്പോ എനിക്ക് ഇത് മതി വാപ്പ, എനിക്ക് വേറൊന്നും വേണ്ട. ശരി, മേടിച്ചു കൊടുത്തു. 2 കൊണ്ട് അടിച്ചു പൊളിച്ച് തകർത്തു അവൻ. ഗെയിം ഇനി അവന് വേണ്ട. മനോഹരമായൊരു വാഹനം, നമ്മൾ വാഹനങ്ങൾ ഇഷ്ടം പോലെ റോഡിലൂടെ ഓടുന്നത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുക അല്ലേ. ഒരു വാഹനം ഓടിക്കുന്നവൻ അത് മേടിച്ച, അത് വാങ്ങിച്ച ആള് ചിന്തിക്കുന്നുണ്ട്, എനിക്ക് ഈ വാഹനം, ഈ ബ്രാൻഡ്, ഐ ലവ് ഇറ്റ്. ആ ശരി,
വാങ്ങിച്ചു. പിറ്റേത്തെ വർഷം നെക്സ്റ്റ് മോഡൽ വന്നു, പുതിയ മോഡൽ റോട്ടിലേക്ക് ഇറങ്ങി. പടച്ചവൻ എൻ്റെ വണ്ടി പഴയ പുതിയ ഇറങ്ങിയതിൻ്റെ അത്ര രസമില്ലല്ലോ. അവൻ്റെ വാഹനം പിന്നെ കണ്ണിൽ മഞ്ഞയാണ്. മനോഹരമായി വീട് വെച്ച് ഒരുപാട് ആളുകളെ വീട് സൽക്കാരത്തിലേക്ക് വിളിച്ചു, ഹൗസ് വാമിങ്ങിന് വിളിച്ചു, നമ്മളെ ടോയ്ലറ്റ് അടക്കം എല്ലാം കാണിച്ചു കൊടുത്തു, സന്തോഷപ്പെടുത്തി. തൊട്ടരികത്ത് മറ്റൊരു വലിയ വീട് വന്നു, അപ്പോഴേക്കും ഇവന്റെ വീട് പിന്നെ മഞ്ഞയാണ്. ഏ, ഇതെന്തോ വലിയ സാധനമാണ്, ഞാൻ വിചാരിച്ചു ഇതിലും വലുതെന്റെ അയൽപക്കത്ത് വന്നല്ലോ. ഇവൻ വിചാരിച്ചു എനിക്കൊരു വീടെന്ന സ്വപ്നമേ ഉള്ളൂ ഉസ്താദെ, അതൊന്ന് പൂർത്തിയാവാൻ ദ്വാരക്കണം. അൽഹംദുലില്ല, അവൻ്റെ വീടൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. പക്ഷേ അവന് വിചാരിച്ചു ഇതുകൊണ്ട് സന്തോഷം കിട്ടുമെന്ന് കിട്ടിയിട്ടില്ല. തൊട്ടരികത്ത് മറ്റൊരാൾ അതിലും വലുത് കൊണ്ടുവച്ചു. ചിലർ പറഞ്ഞു എനിക്ക് ഇന്ന ഇന്നവളെ തന്നെ ഞാൻ കല്യാണം കഴിക്കൂ എന്ന് ശാഠ്യം പിടിച്ച ചെറുപ്പക്കാർ അല്ലേ, പ്രേമൊക്കെ തലക്കടിച്ചിട്ട് കയറിയിട്ട് ഓടിയിട്ടും ചാടിയിട്ടും ഒക്കെ കല്യാണം കഴിഞ്ഞു. ഇതിനായിരുന്നപ്പോ ഞാൻ ഈ ഓട്ടൊക്കെ ഓടിച്ചത്. കല്യാണം കഴിഞ്ഞ് ഹണിമൂണ് പോകുമ്പോ അല്ലേ, ബേക്കൽ കോട്ടയിലോ എവിടെയെങ്കിലും ഒന്ന് കാലിടറി വീഴുമ്പോഴേക്കും തന്റെ പുതുനാരി പെണ്ണിന്റെ കൈ പിടിച്ച് നീ വീണോ, കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതേ പെണ്ണ് രണ്ട് കുഞ്ഞിനെയും കൊണ്ട് നടക്കുന്ന നേരത്ത് അങ്ങാടിയിൽ നിന്ന് കാലിടറി വീണാൽ, ഏ വേഗം എഴുന്നേറ്റ് നടന്നിട്ടോ, ആൾക്കാരല്ലേ നിന്നെ പൊക്കാനെന്ന്, എന്നെ കൊണ്ട് പറ്റൂലേ എന്ന് ചിന്തിക്കുന്ന പരുവത്തിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞു. നിങ്ങൾ വിചാരിച്ചു ഇത് തന്നെയാണ് സന്തോഷമെന്ന്. അല്ലല്ലല്ല, وما الحياة الدنيا إلا متاع الغرور. നിങ്ങളെ വിചാരിക്കുന്ന ഇതുകൊണ്ടൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാവുന്നു, ഇല്ല. നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് മാ ഇൻദകും യംഫദു വമാ ഇൻദല്ലാഹി ബാഖ്. അള്ളാഹുവിന് വേണ്ടി എന്താണോ നിങ്ങൾ മാറ്റിവെക്കുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനകൾ, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ദുആകൾ, നിങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടി, കൈയും കാലും തലയും അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുന്ന സുജൂദുകൾ, ഇതിനേക്കാളൊന്നും മധുരമുള്ള മറ്റൊന്ന് ലോകത്തില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. അലാ ബിദിക്കിരില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന് സമാധാനം കിട്ടുന്നത് ആർഭാടങ്ങളെ കൊണ്ടല്ല, ഗെയിം കൊണ്ടല്ല, കളി കൊണ്ടല്ല, മറ്റൊന്നുകൊണ്ടുമല്ല. പിന്നെ അള്ളാഹുവിന്റെ സ്മരണ കൊണ്ടാണ്. അങ്ങനെയാണെന്ന് കണ്ടപ്പോ അള്ളാഹുവേ എന്റെ എല്ലാ വിലപിടിപ്പുള്ളതും നിന്റെ വഴിയിലേക്ക് ഞാൻ ചെലവഴിക്കാൻ തീരുമാനിച്ചു എന്ന് മഹാനായ ഹാത്തിമുൽ നസം തന്റെ ഗുരുവിനോട്, ഷഖീഖുൽ ബൽഖിയോട് ആദ്യം പറഞ്ഞത് കൂട്ടുകാർ മഹബൂബ്. അല്ലാഹുവേ നീ മഹബൂബുകൾ ഓരോരുത്തർക്കും ഉള്ളപ്പോൾ എന്റെ മഹബൂബ് നീയാണ്. മഹബൂബുകൾ ഖബർ വരെ വന്ന് തിരിച്ചു പോകുമ്പോ എന്റെ കൂടെ കിടക്കാൻ ഒരു മഹബൂബിനെ ഞാൻ അന്വേഷിച്ചിറങ്ങി, അതെന്റെ സൽക്കർമ്മങ്ങളാണ്. രണ്ടാമത്തേത്, ഓരോ ആരാണോ അള്ളാഹുവിനെ ഭയപ്പെടുകയും ശരീരത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് അവർക്ക് രക്ഷയുണ്ടെന്ന് പറഞ്ഞില്ലേ. അള്ളാഹുവേ നിനക്ക് വേണ്ടി സ്വർഗം ലഭിക്കാൻ, എന്റെ ഇഷ്ടം ലഭിക്കാൻ ഞാൻ എന്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ തീരുമാനിച്ചു. മൂന്നാമത്തെ പഠനം, ലോകത്ത് എന്തൊക്കെയോ സന്തോഷമാണെന്നും എന്തൊക്കെയോ കൊണ്ട് എന്തൊക്കെയോ ലഭിക്കുമെന്നൊക്കെ വിചാരിച്ചു ഇതിലൊന്നും ഒരു കഥയില്ലെന്നും മനസ്സുകൊണ്ട് അള്ളാഹുലേക്ക് ബന്ധിക്കുമ്പോഴാണ് അള്ളാഹു സമാധാനം തരുന്നതെന്നും തിരിച്ചറിഞ്ഞപ്പോൾ എന്റെ എല്ലാ വിലപ്പെട്ടതും നിനക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചു അല്ലാ. ഹാത്തിമുൽ നസം പറഞ്ഞു തുടങ്ങുകയാണ് നാലാമത്തേത്, നളറത്തു ഇലാഹൽ ഖൽഖ്. ഞാൻ ഓരോരുത്തരെ നോക്കിയപ്പോഴും ഫറായിച്ചു കുല്ല വാഹിദിൻ മിൻഹും യർജുഉ ഇലൽ മാൽ. ഓരോരുത്തരും സമ്പത്തിനെ കുറിച്ചാ പറയാ, ഇലൽ ഹസബ് തറവാടിനെ കുറിച്ചാ പറയുന്നത്, വശറഫി വൻ നസബ് അഭിമാനത്തെ കുറിച്ച് തന്റെ പെരുമയെ കുറിച്ച് ഓരോരുത്തരും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അത്രയുണ്ട്, എനിക്ക് അത്ര ബിസിനസ്, എനിക്ക് ഇത്ര ആസ്തിയുണ്ട്, ഇത്ര വരുമാനമുണ്ട്, അവിടെ ബിസിനസ്, ഇവിടെ ഇത്, അത്, ഇത്. മനുഷ്യന്മാർ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ അവസ്ഥ തന്നെ അതാണല്ലോ അല്ലേ. ഒരു കല്യാണത്തിനോ സൽക്കാരത്തിനോ പോയിരുന്നാൽ രണ്ട് വർത്തമാനം കഴിഞ്ഞാൽ മൂന്നാമത്തെ പിന്നെ പൈസയെ ചൊല്ലിയുള്ള വർത്തമാനങ്ങളാണ്. എന്താ ചെയ്യാൻ? ഫനദർതു, ഞാൻ അങ്ങനെ, ثم نظرت الى قوله تعالى. അല്ലാഹുവിന്റെ വചനങ്ങൾ ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് എനിക്ക് കാണാൻ ഇടയായി, സൂറത്തുൽ ഹുജറാത്ത്. ആ ആയത്തിനെ ചിന്തിപ്പിച്ചു, ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഭിമാനം
ആർക്കും ലോകത്ത് വേണം അല്ലേ? പൈസ ഇല്ലാത്തവർക്ക് വിലയില്ല. അങ്ങനെ നമ്മൾ ഉണ്ടാക്കരുത്. നമ്മൾ ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതേ ആയത്ത് മനുഷ്യന്മാർ അള്ളാഹു വിവിധ രൂപത്തിലും കോലത്തിലും ഭാഷയിലും അള്ളാഹു പല പ്രകൃതങ്ങളിൽ പടച്ചത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനാണ്. നിങ്ങൾക്കറിയാൻ പറ്റും, മുഖം കണ്ടാൽ അറിയാം ഇവൻ രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് വരുന്നവനാ. ഭാഷ കണ്ടാൽ അറിയാം ഇവന്റെ സംസ്കാരം ഏതാണ്. കോലം കണ്ടാൽ അറിയാം ഇവന്റെ സ്വഭാവം എന്തായിരിക്കും. ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പഠിച്ചതാ. എല്ലാവരും ഒരേ മുഖമായിരുന്നെങ്കിൽ ഈ ലോകത്തിന് എന്ത് ഭംഗിയുണ്ടാവുക. ഇന്ന അക്റമകും, അതുകൊണ്ട് നിങ്ങളിൽ ഏറ്റവും അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനമുള്ളവർ. ഇന്ന അക്റമകും ഇൻദല്ലാ, അള്ളാഹു ഏഴാകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് ആദരവിന്റെ നോട്ടത്തോടുകൂടെ നോക്കിക്കാണുന്നത്. അത്തഖാക്കും, നിങ്ങളിൽ ആരുടെ ഹൃദയത്തിലാണോ തഖ്വയുള്ളത് അവരെയാണ്, ഹൃദയത്തിന്റെ ഉള്ളിൽ തഖ്വയുള്ളവരെയാണ് അള്ളാഹു നോക്കിക്കാണുന്നത്, അവരാണ് ഏറ്റവും വലുത്. ഇപ്പൊ പൈസ അവിടെ വിഷയമല്ല, തറവാട് അവിടെ വിഷയമല്ല, ആരോഗ്യവും പ്രായവും അവിടെ വിഷയമല്ല, സമ്പത്തുണ്ടോ ഇല്ലേ അത് വിഷയമല്ല. ആരാ ഏറ്റവും സ്ഥാനമുള്ളവർ? അത്തഖാ, ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹു. നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ വലുപ്പം എത്രയാണ്, അതാണ് നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. കൽബിന്റെ ഉള്ളിൽ അള്ളാഹുവിനുള്ള തഖ്വ അള്ളാഹു തരട്ടെ. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ നമ്മൾ ഒരു ബോധമില്ലാതെ മരിച്ചുപോയി ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ച എന്തായിരിക്കും നമ്മുടെ നാളെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു ചില ക്രൈറ്റീരിയൻ വെച്ചിട്ടുണ്ട് ലോകത്ത്. ആ ക്രൈറ്റീരിയൻ മനുഷ്യൻ മാറ്റിമറിച്ചിട്ടുണ്ട്. അതിൽ പെട്ടതാ അള്ളാഹുവിൻ്റെ അടുത്ത് സ്ഥാനമുള്ളവർ തഖ്വയുള്ളവരാണെന്ന് അല്ല പറഞ്ഞു. പക്ഷെ മനുഷ്യന്മാർ പറഞ്ഞു, അല്ല അല്ല അല്ല, കുറെ പൈസയും വലിയ വീടും വെച്ച ആളുകളാണ് അള്ളാഹുവിൻ്റെ അടുത്ത് സ്ഥാനമുള്ളവർ എന്ന് മനുഷ്യൻ തിരുത്തിയെഴുതി. അല്ല പറഞ്ഞതല്ല, അള്ളാഹു പറഞ്ഞത് അത്തഖാക്കും, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ. റുബ്ബാഷഅത അഖ്ബറ ذو تمرين مدفوع بالابواب لا يعبأ له لو اقسم على الله لأبره ومنهم براء بن مالك. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനുണ്ട് ബറാ ഇബ്നു മാലിക്. ഖാദിസിയ യുദ്ധം നടക്കുമ്പോൾ, ഇറാനിൽ ഖാദിസിയ യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത മഹാനാണ് സഅദ് റളിയല്ലാഹു അൻഹു. كان يدير المعركه على بطنه കടന്നുകൊണ്ട് യുദ്ധം നിയന്ത്രിച്ച കമാൻഡർ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഖാദിസിയ യുദ്ധം ഒന്നാമത്തെ ദിവസം പരാജയപ്പെട്ടപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ ചോദിച്ചത്, ഈ പരാജയത്തിന്റെ കാരണം എന്തായിരിക്കണം, എന്തായിരിക്കും തോൽക്കാൻ കാരണം. അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. സ്വഹാബികൾ അവിടെയുണ്ട്. അവരൊക്കെ വന്നിട്ട് പറഞ്ഞു, യാ സഅദ് സഅദേ, അല്ലാഹു ഇന്ന് നമുക്ക് പരാജയം തരാൻ കാരണം, നസീന സുന്നത്ത സിവാക്കി അൻ റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്വാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ബ്രഷ് ചെയ്യാൻ, മിസ്വാക്ക് ചെയ്യാൻ. ഇറാനിലേക്ക് വന്നിട്ട്, ഖാദിസിയയിലേക്ക് വന്നിട്ട് അറാഖ് നഷ്ടപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ കയ്യിൽ ഒരു സൈന്യാധിപന്റെ, ഒരു പട്ടാളക്കാരന്റെ കയ്യിലും അറാഖിന്റെ കഷ്ണമില്ല, മിസ്വാക്കില്ല. ആ സുന്നത്തെടുക്കാൻ നഷ്ടപ്പെട്ടു പോയതാണ് ഇവിടെ പരാജയത്തിന്റെ കാരണം. നോക്കണം, ഇത് ഭയങ്കര സംഭവമാണ്. നമ്മൾ വിചാരിക്കില്ല എന്തേ ഇപ്പൊ സമ്മേളനം വിജയിക്കാത്തത്. മൈക്ക് സെറ്റ് മാറ്റ, അതൊന്നും അല്ല. ലൈറ്റോ അതും അല്ല, ഭക്ഷണോ അതും അല്ല, പിന്നെ എന്തേ ചിന്തിക്കണം. നസീന സുന്നത്ത സിവാക്കിയ റസൂലില്ലാ, സുന്നത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഉടനെ അടിയന്തരമായി ഉത്തരവിറക്കി, എവിടെ നിന്നൊക്കെ കിട്ടുമോ അറാഖിന്റെ കഷ്ണങ്ങൾ മുഴുവൻ പട്ടാളക്കാർക്കും വിതരണം ചെയ്യണം. ആർക്കും വിതരണം ചെയ്തു. എന്നിട്ട് അള്ളാഹുവിനോട് വിജയം തേടാൻ പോവുകയാണ്. ആ ഇടക്ക് ചോദിച്ചു, ഐന ബറാ ഇബ്നു മാലിക്, എവിടെയാണ് ബറാ ഇബ്നു മാലിക്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ബറാ റളിയല്ലാഹു അൻഹു ഇവിടെ. അദ്ദേഹം വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്, വളരെ പാവപ്പെട്ട മനുഷ്യനാണ്, മെലിഞ്ഞുണങ്ങിയ ഒരു മനുഷ്യനാണ്, ഒരു സ്വഹാബിയാണ്. ആ സ്വഹാബി ഇങ്ങനെ കടന്നു വന്നപ്പോ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ബറാ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അന്നൊരിക്കൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയെ കുറിച്ച് പറഞ്ഞത്, റബ്ബ അഷ്അത അഖ്ബറ മദ്ഫൂഇൻ ബിൽ അബ്വാബിൽ ദൂ തിമറൈൻ ലാ യുഅബഉ ലഹ്. എത്രയോ മുടി ചടപിടിച്ചവർ, മാസങ്ങളായി കുളിച്ചില്ല എന്ന് തോന്നുന്നവർ, ശരീരം മുഴുവനും പൊടിയുള്ള വസ്ത്രമായി നടക്കുന്നവർ,
മദ്ഫൂഇം ബിൽ അബ്വാബ് ആരുടെ വീട് വാതിലിക്കൽ ചെന്നാലും എന്റെ വീടിന്റെ മുറ്റത്ത് നിന്ന് പോ എന്ന് പറഞ്ഞ് അട്ടിയോടിക്കപ്പെടുന്നവർ രണ്ട് ചെറിയ പുതപ്പിന്റെ കഷ്ണവും പുതച്ചു നടക്കുന്ന ആളുകൾ ആരും അവരെ മൈൻഡ് ചെയ്യൂല. അങ്ങനത്തെ എത്രയോ ആളുകൾ ഉണ്ട് അള്ളാഹുവിനെ വിളിച്ച് സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുക്കും എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് അവസാനം ചേർത്ത് വായിച്ചു. വമിൻഹും ബറാ ഇബ്നു മാലിക്, അവരിൽപ്പെട്ട ആളാണ് ബറാ ഇബ്നു മാലിക്. ബറാ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അള്ളാഹുവിന്റെ റസൂൽ അന്നൊരിക്കൽ അങ്ങയെ കുറിച്ച് പറഞ്ഞത്? അതുകൊണ്ട് ബറാ, നിങ്ങളൊന്ന് ദുആ ചെയ്യണം. ഈ ഖാദിസിയ യുദ്ധം ഇന്ന് നടക്കുമ്പോ സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും, സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുമ്പോൾ കിസ്റയുടെ കൊട്ടാരത്തിന്റെ മുകളിൽ കിസ്ര സാമ്രാജ്യത്തിന്റെ പതാക താഴുകയും അവിടെ ഇസ്ലാമിന്റെ പതാക പൊങ്ങുകയും വേണം. അതുകൊണ്ട് ഇന്നത്തെ സൂര്യാസ്തമയത്തോടുകൂടെ വിജയം വേണമെന്ന് നിങ്ങൾ ദുആ ചെയ്യണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു, സൈന്യത്തിന്റെ കമാൻഡർ, വളരെ പാവമായിരുന്ന, ആരും കണ്ടാൽ മൈൻഡ് ചെയ്യാത്ത ആൾ, മഹാനായ സ്വഹാബിയായിരുന്ന ബറാ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ദുആ ഇരക്കാൻ വേണ്ടി പറയുന്നു. പൈസ കൊണ്ടല്ല വിജയിക്കുന്നത്, ആർഭാടം കൊണ്ടല്ല ദീൻ വിജയിക്കുന്നത്, പൈസയുടെ പെരുമ കൊണ്ടല്ല അള്ളാഹുവിന്റെ ദീൻ വിജയിച്ചത്. അങ്ങനെയാണെങ്കിൽ ഖാറൂനിന്റെ സംഘം വിജയിക്കണമായിരുന്നു മൂസ നബിയുടെ കാലത്ത്. ഖാറൂൻ അള്ളാഹു നശിപ്പിച്ചില്ലേ? ആർഭാടം കൊണ്ടല്ല അള്ളാഹുവിന്റെ ദീൻ നിലനിന്നത്, പാവപ്പെട്ട മുഅ്മിനീങ്ങളെ കൊണ്ടാണ്. പാവപ്പെട്ട മുഅ്മിനീങ്ങൾ കയ്യിൽ കാശില്ലാത്തവരാണ്, കേട്ടെ, ആർഭാടങ്ങളില്ലാത്തവരാണ്, പക്ഷേ ഹൃദയത്തിന്റെ ഉള്ളിൽ തഖ്‌വയുള്ളവർ, അവരെ കൊണ്ടാണ് വിജയം എന്ന് പഠിപ്പിക്കുകയാണ് സഅദ് റളിയല്ലാഹു അൻഹു. മഹാനായ ബറാ എന്നവരുടെ ഒരു പ്രാർത്ഥനയാണ്, അള്ളാഹുവേ, ഇന്നത്തെ സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും കിസ്റയുടെ കൊട്ടാരത്തിന്റെ മുകളിൽ ഇസ്ലാമിന്റെ പതാക ഉയരണം. പറഞ്ഞതുപോലെ കിസ്റയുടെ കൊട്ടാരത്തിൽ നിന്ന് പതാക താഴുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും ഇസ്ലാമിന്റെ പതാക പൊങ്ങുന്നതും ഒരേ സമയം മഹാനായ ബറാ റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥനയായിരുന്നു. ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ആരാണോ അള്ളാഹുവിനെ ഏറ്റവും സൂക്ഷിക്കുന്നത് അവർ കാരണമാണ് നിങ്ങൾക്ക് ഇവിടെ മഴ പെയ്യുന്നത്, അവർ കാരണമാണ് അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുന്നത്, അവർ കാരണമാണ് അള്ളാഹു നിങ്ങൾക്ക് റിസ്ഖ് തരുന്നത്. മനസ്സിലാക്കണം, അവരാണ് അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനമുള്ളവർ. കൽബിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം, ഹൃദയത്തിലേക്കാണ് നോട്ടം. ഏതെങ്കിലും ഒരു നാട്ടുകാർ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ ആകാശഭൂമികളിലെ സർവ്വ നന്മകളും ഞാൻ അവർക്ക് തുറന്നു കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അസ്സ വജൽ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തഖ്വയുള്ളവരെ ബഹുമാനിക്കണം, തഖ്വയുള്ളവരെയാണ് അള്ളാഹു ബഹുമാനിക്കുന്നത്. ഓരോരുത്തരും അഭിമാനം ലഭിക്കാൻ സമ്പത്തിന്റെ പിന്നാലെ, ബിസിനസിന്റെ പിന്നാലെ, ഇക്കോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല, ഹലാലായ ബിസിനസ്സുകളാണെങ്കിൽ അൽഹംദുലില്ലാഹ്. ഹറാം ബിസിനസ് ആയിക്കൂടാ, ബിസിനസ് ഹറാമായിക്കൂടാ, പലിശയുടെ ബിസിനസ്സുകളായിക്കൂടാ, ഹറാമിന്റെ വരുമാനങ്ങളായിക്കൂടാ, അത് നാളെ സങ്കടത്തിന് കാരണമാകും, നാളെ അത് നരകം മേടിച്ചു തരുന്ന സംഗതിയായി പോകും. എങ്കിൽ പോലും കച്ചവടത്തിൽ പോലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങൾ ഉണ്ടെങ്കിൽ അവരാണ് നാളെ അമ്പിയാഇന്റെ കൂടെ ഇരിക്കാൻ പോകുന്നത്, അവരാണ് പ്രവാചകന്മാരുടെ കൂടെ സ്വർഗത്തിലേക്ക് പോകുന്നത്. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ചവടക്കാർക്കും ഭയപ്പെട്ടുകൂടെ. മഹാനായ മുഹമ്മദ് ഇബ്നു മുൻഖദിർ റഹ്മഹുല്ലാ, അഞ്ചു ദീനാറിനും പത്ത് ദീനാറിനും റൂമുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന മഹാൻ, അഞ്ചു ദീനാറിന്റെ ഒരു റൂം ഒരു ചെറുപ്പ ഒരു അറാബി വന്നിട്ട് പത്ത് ദീനാറ് കൊടുത്ത് വാങ്ങിച്ചു പോയപ്പോ ബഹുമാനപ്പെട്ടവ തിരിച്ചു വന്ന് ചോദിച്ചു, അല്ല, പത്തിന് പത്ത് നൽകിയ ആൾക്ക് അഞ്ചാണോ കൊടുത്തത്? അയാൾ തൃപ്തിപ്പെട്ടു പോയി, പറ്റില്ല. ആറാബിയെ കണ്ടുപിടിക്കാൻ വേണ്ടി മഹാനായ മുഹമ്മദ് ഇബ്നു മുൻഖദിർ റഹ്മഹുല്ലാ, താബിഈ താബിഈങ്ങളിൽ വന്ന മഹാൻ, പകലന്തിയോളം വിളിച്ചു നടന്നു, എന്റെ വില്ല വാങ്ങിച്ചു പോയവൻ, എന്റെ റൂം വാടകക്കെടുത്ത ആറാബി ആരാണ്? വിളിച്ചിങ്ങനെ നടന്ന അവസാനം ആളെ കിട്ടി, എന്നിട്ട് പറഞ്ഞു, നിങ്ങളാ വാങ്ങിച്ചത്,
പത്ത് ദിനാറിൻ്റെത് നിങ്ങൾ പത്ത് ദിനാറ് തന്ന് വാങ്ങിച്ചത് അഞ്ച് ദിനാറിൻ്റെതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ മൂന്ന് ഓപ്ഷൻ ഞാൻ തരാം. ഒന്നുകിൽ പത്തിലോ അഞ്ച് നിങ്ങൾ തിരഞ്ഞെടു നിങ്ങൾ തിരിച്ചെടുക്കണം, അത് എനിക്ക് വേണ്ട. പത്തിലോ അഞ്ച് നിങ്ങൾ തിരിച്ചെടുക്കണം. അതല്ലെങ്കിൽ പത്തിന്റെ റൂം നിങ്ങൾ എടുക്കണം, അഞ്ചിൻ്റെത് മാറ്റിയിട്ട് ഒന്നുകൂടെ സൗകര്യമുള്ളത്, നിങ്ങൾ അതിന്റെ പൈസ തന്നിട്ടുണ്ടല്ലോ, പത്തിൻ്റെത് എടുക്കണം. അതിന് നിങ്ങൾ ഒരുക്കമല്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ പത്തും തിരിച്ചെടുത്തിട്ട് എന്റെ റൂം എനിക്ക് തിരിച്ചു തരണം. ഇതല്ലാതെ നിങ്ങളുടെ ഹക്ക് എനിക്ക് വേണ്ട. ഹറാബി പറഞ്ഞു, ആരാണ് ഈ മനുഷ്യൻ, ഇങ്ങനെയുണ്ടോ ഒരു കച്ചവടക്കാരൻ? കച്ചവടക്കാരൻ എന്താ വിചാരിക്കുക, വാങ്ങിച്ചു പോയില്ലേ, അൽഹംദുലില്ലാ, നൂറുപ്യന്റെ സാധനം അഞ്ഞൂറിന് വിറ്റു, ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ, എന്ത് അൽഹംദുലില്ലാ, ഈ കൊള്ള ലാഭം അള്ളാഹു പൊറുക്കുമോ, അള്ളാഹുവിന് ഇഷ്ടപ്പെടുമോ? പത്ത് തന്നിട്ട് അഞ്ചിൻ്റെത് വാങ്ങിച്ചത് ശരിയായില്ല, നിങ്ങൾ പത്തിൻ്റെ തന്നെ വാങ്ങിക്കണം, അല്ലെങ്കിൽ അഞ്ച് നിങ്ങൾ തിരിച്ചു മേടിക്കണം, അല്ലെങ്കിൽ പത്ത് തിരിച്ചെടുത്തിട്ട് എന്റെ റൂം എനിക്ക് തിരിച്ചു തരണം. അഅറാബി മൂക്കത്ത് വിരൽ വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് എന്റെ അഞ്ചങ്ങ് തിരിച്ചു തന്നാൽ മതി, ഞാൻ അഞ്ചിന്റെ റൂം എടുത്തോളാം. തന്ന പത്തിൽ നിന്ന് അഞ്ച് ബാക്കി തന്നേക്കും, തിരിച്ചെടുത്തു. എന്നിട്ടിങ്ങനെ പോകുമ്പോൾ അയാൾ ചോദിച്ചു, ആരാണ് ഈ മുതലാളി, ഇങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുതലാളി ആരാണ്? ഫഖാലു, അവർ പറഞ്ഞു കൊടുത്തു, വ മുഹമ്മദ് ബിനുൽ മുൻഖദിർ റഹ്മഹുല്ലാ, മുഹമ്മദ് ബിനു മുൻഖദിർ റഹ്മഹുല്ലാ എന്ന മഹാനായ സൂക്ഷ്മതയുള്ള പണ്ഡിതനാണ്. അഅറാബി തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞത് നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ മുഴുവനും രേഖപ്പെടുത്തി, വഹാദല്ലദീ യുസ്തസ്ഖാ ബിഹി ഫിൽ ബവാദി ഇദാ ഖഹതുനാ, ഉറപ്പാണ് ഉറപ്പാണ് ഇത്തരത്തിലുള്ള മുതലാളിമാർ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുതലാളിമാരെ കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ ലഭിക്കാത്ത കാലത്ത് അള്ളാഹു മഴ തരാൻ കാരണം. ഇങ്ങനെ ഭയപ്പെടുന്ന നല്ല മനുഷ്യരെ കാരണമാണ്. ഈ മുഹമ്മദ് ഇവനെ മുൻകതിർത്തങ്ങളെ പോലെയുള്ള മഹത്തുക്കളാണ്. ഇദാ ഖഹതുനാ, ഞങ്ങൾക്ക് മഴ കിട്ടാതെ വന്നാൽ അള്ളാഹു മഴ തരാൻ കാരണം ഈ സജ്ജനങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാണ്. തഖീങ്ങളെ അല്ലാഹുവിന് വേണ്ടത്, അല്ലാഹുവിന് വേണ്ടത് അവരെയാണ്. ഒരു സഹാബി വന്ന് ചോദിച്ചുവല്ലോ നബിയേ, ഒരു സഹാബി വന്ന് ചോദിച്ചു, നബിയേ എനിക്കൊരു സഹോദരനുണ്ട്, എനിക്കൊരു സഹോദരനുണ്ട്, ആ സഹോദരൻ ഇൽമ പഠിക്കാൻ പോകുന്നു, ഞാൻ അധ്വാനിക്കാൻ പോകുന്ന കൂലിപ്പണിക്കാരൻ, ഞാൻ അധ്വാനിച്ചു കിട്ടുന്ന എന്റെ സമ്പത്തിൽ നിന്നാണ് അവനെ പോലും ഞാൻ സഹായിക്കുന്നത്. അവൻ പറയുന്നു, ഞാൻ ദർസിൽ പോയി പഠിക്കുകയാണ്, ഇൽമ പഠിക്കുന്നു എന്ന്. നബിയേ, ഞാൻ ഒറ്റക്ക് അധ്വാനിക്കുകയും അവൻ ഇൽമ പഠിക്കാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞ് അവന്റെ ചെലവ് പോലും ഞാൻ പുലർത്തേണ്ട വല്ല കാര്യവുമുണ്ടോ എന്ന് സ്വാഭാവികമായൊരു സംശയം ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, ലഅല്ലക തുർസഖു ബിബറകതിഹി, നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് പോലും നിങ്ങളുടെ അനുജൻ ദീൻ പഠിക്കുന്നത് കാരണത്താലാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അനുജൻ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന കാരണത്താലാണ് നിങ്ങൾക്ക് അള്ളാഹു ജോലി തരുന്നതും, നിങ്ങൾക്ക് അള്ളാഹു ജോലി ചെയ്യാൻ ആരോഗ്യം തന്നതും, അള്ളാഹു ഭക്ഷണം തരുന്നതും. അള്ളാഹുവിനെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ ഒരാൾ ചെയ്യുന്നത് ഫലമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അള്ളാഹു നിങ്ങളെ ബഹുമാനിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലുള്ള വല്യുമ്മമാർ, മുസഹഫിൽ നിന്ന് കണ്ണെടുക്കാതെ ഖുർആൻ ഓതി നിൽക്കുന്ന വല്യുമ്മമാർ, അള്ളാഹുവിന് വേണ്ടി രാത്രികാലങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉമ്മമാർ, അള്ളാഹുവിന് വേണ്ടി തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന വല്യപ്പമാർ, അള്ളാഹുവിന് വേണ്ടി പാതിരാ നേരങ്ങളിൽ തസ്ബീഹ് ചൊല്ലുന്ന ചെറുപ്പക്കാരായ മുത്തഖീങ്ങൾ, ഇവരൊക്കെ വീടിന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുമ്പോൾ അവര് കാരണം അള്ളാഹു നിങ്ങൾക്ക് ഇജ്ജത്ത് തരും, അഭിമാനം തരും. അഭിമാനമുണ്ടാക്കാൻ പിന്നെ മണിമാളിക പൊക്കേണ്ടതില്ല, അഭിമാനമുണ്ടാക്കാൻ പിന്നെ സമ്പത്ത് വാരിക്കൂട്ടേണ്ടതില്ല. അള്ളാഹു അഭിമാനം തരാമെന്ന് പറഞ്ഞ വാക്ക്, ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ആരാണോ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അവർക്കാണ് അള്ളാഹു ഏറ്റവും മഹത്വം കൊടുക്കുക. മഹാനായ ശഖീഖുൽ ബൽഖിയോട് ഹാചിമുൽ അസമ്മിന്റെ മറുപടി, വിശുദ്ധ കലാമിൽ ഇങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ ഞാൻ എന്തിന് പിന്നെ ടെൻഷൻ അടിച്ച് ജീവിക്കണം, ഞാൻ എന്തിന് പിന്നെ വിഷമിച്ച് ജീവിക്കണം, അഭിമാനമാണോ വേണ്ടത്? അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ പോരെ. ഇതാണ് ഞാൻ പഠിച്ചെടുത്ത നാലാമത്തെ കാര്യം. അപ്പോ 33 കൊല്ലം കൊണ്ട് പഠിച്ചെടുത്തതിൽ നാലാമത്തേതാണ്. അഞ്ചാമത്തേത് പറഞ്ഞു, മഹാനായ ഹാചിമുൽ നസം നദർതു ഇലൽ ഖൽഖി യതുഅനു ബഅദുഹും ഫീ ബഅദിൻ വയൽഅനു ബഅദുഹും ബഅദാ, ഓരോരുത്തരും പരസ്പരം കുറ്റം പറയുന്നുണ്ട്. യതുഅനു ബഅദുഹും ബഅദാ, എന്താണ് കുറ്റം പറച്ചിലൊക്കെ? ഓൺലൈനിലാണ്, അതുകൊണ്ട്
ഒച്ചപ്പാടും ബഹളൊന്നും മൈക്കിൽ കേൾക്കാറില്ല എന്ന് മാത്രം. ഒരാള് മറ്റൊരാളെ കുതിര കയറുന്നത്, അനാവശ്യങ്ങൾ എഴുതിവിടുന്നത്, അനാവശ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, വോയിസ് മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുന്നത്, വീഡിയോകൾ ഓരോരുത്തരും പരസ്പരം കുറ്റം പറയുന്നത് ഞാൻ ഇങ്ങനെ കാണുന്നു. ആത്യമുലസം പറയാ, ശിഷ്യൻ പറയാം, ശേഖനോട് പഠിച്ച എട്ട് കാര്യത്തിൽ അഞ്ചാമത്തേത് പറയാൻ പോവാണ്. വയലാനു ബഅദുഹും ബഅദ, ചില ആളുകൾ ചിലരെ ശപിക്കുന്നുണ്ട്, ലാനത്ത് ചെയ്യുന്നുണ്ട്, നശിക്കട്ടെ എന്ന് പറഞ്ഞു വിടുന്നുണ്ട്, നാശം എന്ന് പറഞ്ഞു വിടുന്നുണ്ട്, കുരുത്തക്കേട്, അവരെ നശിച്ചവരാണെന്ന് പറയുന്നുണ്ട്, അവരെ നാശത്തിലേക്കാണെന്ന് പറയുന്നുണ്ട്, പരസ്പരം പറയുന്നവർ, ഉമ്മമാരെ മക്കളോട്, മക്കൾ ഉമ്മയോട്, ജേഷ്ഠൻ അനിയനോട്, അനുജൻ തന്റെ കൂട്ടുകാരനോട്, ഓരോരുത്തർ കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഈ പഴിചാരലും ദേഷ്യപ്പെടലും അസൂയപ്പെടലൊക്കെ കാണുമ്പോൾ ഞാനൊന്ന് മനസ്സിലാക്കി, ഇതിൻ്റെയൊക്കെ അടിസ്ഥാന വിഷയം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാന വിഷയം അസൂയയാണ്, അൽ ഹസദു അസൂയയാണ്. അങ്ങനെയാണ് സൂറത്ത് സുഖ്റുഫിൽ അല്ലാഹു പറയുന്ന ആയത്ത് ഞാൻ ശ്രദ്ധിച്ചത്. എന്തിന് മനുഷ്യൻ അസൂയപ്പെടണം, എന്തിന് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയണം. ഒരാൾക്ക് ഈ ലോകത്ത് എത്രയാണോ വരുമാനം കിട്ടേണ്ടതെന്ന് നാം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹു പറയാം, അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ എത്ര വലിയ ബിസിനസ് തുടങ്ങിക്കോ, അല്ലാഹു വിജയിപ്പിക്കട്ടെ. എന്ത് ചെറുത് തുടങ്ങിക്കോ, അല്ലാഹു വിജയിപ്പിക്കട്ടെ. കിട്ടുന്ന ലാഭം അല്ലാഹു തീരുമാനിച്ചു വെച്ചതാണ്. നഷ്ടാണെങ്കിൽ നഷ്ടം, ലാഭമാണെങ്കിൽ ലാഭം, എത്രയാണ് എന്റെ വരുമാനമെന്ന് അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതിലൊരു മാറ്റം വരാൻ പോണില്ല. പിന്നെ എന്തിനെ അസൂയപ്പെടണം ആളുകൾ, എന്തിന് പരസ്പരം പഴിചാരണം, എന്തിന് പരസ്പരം അസൂയ വെക്കണം? അസൂയ മുഅ്മിന് പാടില്ലല്ലോ. അസൂയ എന്ന് പറഞ്ഞാൽ എന്താ, അല്ലാഹു കൊടുത്തത് എനിക്കിഷ്ടായില്ല, അല്ലാഹു അവൾക്ക് കൊടുത്തത് ഒരു പെണ്ണിന് തോന്നുന്നു, അവൾക്ക് കൊടുത്തത് എനിക്കിഷ്ടായിട്ടില്ല, അവൾക്ക് ഉണ്ടാവാൻ പാടില്ല, എനിക്ക് വേണം എന്ന് പെണ്ണ് ചിന്തിക്കുന്നവളുടെ അസൂയയാണ്. ഒരു പുരുഷൻ, അല്ലാഹു അവൻ ആ കൊടുത്ത് എനിക്ക് ഇഷ്ടായിട്ടില്ല, അല്ലാഹുവിന്റെ ഓഹരി നമുക്ക് ഇഷ്ടായില്ല എന്നോ, പിന്നെ ആരുടെ ഓഹരി ഇഷ്ടപ്പെടുക? അല്ലാഹു കൊടുത്തതല്ലേ, ആയിക്കോട്ടെ. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. ആ ആയത്ത് ഞാൻ കണ്ടപ്പോൾ തറഖ്തുൽ ഹസദ, ഞാൻ അസൂയയെല്ലാം മാറ്റിവെച്ചു. എനിക്ക് എന്താണോ ലഭിക്കുന്നത് ഇത് അല്ലാഹു തീരുമാനിച്ചു വെച്ചതാണെന്ന് ഞാൻ ഉറപ്പിച്ചു. നമ്മുടെ ആകെ ടെൻഷൻ അതല്ലേ, മക്കള് വലുതാകുമ്പോ ഇനി എന്താ ഇവരിപ്പോ എങ്ങനെ കെട്ടിക്ക പൊടച്ചോനെ. ചില ജ്വല്ലറിക്കാരൊക്കെ പെൺകുട്ടി ജനിക്കുമ്പോഴേക്കും ചില ട്രഷർ, ചില പോളിസികളൊക്കെ തുടങ്ങുകയാണ്, കല്യാണം ആകുമ്പോഴേക്കും കുറച്ച് കോയിനൊക്കെ ആയി വരുന്നു. സുബ്ഹാനല്ലാഹ്, ചെറിയ പച്ച പാവ കുഞ്ഞിനെ നോക്കിയിട്ട് ഈ കുഞ്ഞെനിക്കൊരു ഭാരമായല്ലോ എന്ന് മാതാപിതാക്കളെ ചിന്തിപ്പിക്കുന്ന പോളിസി അല്ലേ ഇതിനർത്ഥം? അള്ളാഹുവിൻ്റെ മൈഷത്താണ്, ഞാൻ എന്തിനെ കുട്ടികളെ കുറിച്ച് ടെൻഷൻ അടിക്കണം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കയിലെ പള്ളിയിൽ ഹജ്ജിന്റെ സമയത്ത് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ജോർദാനിൽ നിന്ന് വന്നൊരു അറബിയായ മനുഷ്യൻ, ആൾക്കറിയില്ല ആരാണ് ഈ ക്ലാസ് എടുക്കുന്നതെന്ന്, ആരോ പറഞ്ഞു സുഹാബിയാണ്, വലിയൊരു ആലിമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, യാ ഹാദാ, ഏ വലിയ ശൈഖനെ വിളിക്കുകയാണ്, ഏ യാ ഹാദാ, പേര് മറന്നുപോയി എപ്പോഴേക്കും. അല്ലാഹു നിങ്ങളെ പഠിപ്പിച്ചത് എന്തെങ്കിലും എനിക്കൊന്ന് പറഞ്ഞുതാ. ആനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ എടുത്തിട്ട് ഇങ്ങനെ സൂറത്തു ദാരിയാത്തിന്റെ ചില ഭാഗങ്ങൾ ഓതി കൊടുത്തു. وَفِي رِزْقُكُمْ وَمَا تُوعَدُونَ وَفِي السَّمَاءِ ആകാശ ലോകത്തുണ്ട്, അള്ളാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. റിസ്ഖുക്കും നിങ്ങൾക്ക് എന്താണ് കിട്ടേണ്ടത് എന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വമാ തുഅദൂൻ, നിങ്ങൾക്ക് കരാറ് ചെയ്യപ്പെടുന്ന സംഗതികൾ അള്ളാഹുവിന്റെ ആകാശ ലോകത്ത് നിർണയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. ഉടനെ ഇയാൾ പറഞ്ഞു, മതി 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 മതി, ഇനി വേറൊന്നും എനിക്ക് കേൾക്കണ്ട, മതി മതി, എന്റെ റിസ്ക് അല്ലാഹു ഏറ്റെടുത്ത് മതി മതി, അൽഹംദുലില്ലാ, എനിക്ക് വേറൊന്നും പഠിക്കണ്ട, ഞാൻ പോവാണ്. അയാൾ എഴുന്നേറ്റ് പോയി. പിറ്റത്തെ വർഷം ഹജ്ജിന് വന്നു, അപ്പോഴും കണ്ടു ഇങ്ങനെ ഒരു എൽമിന്റെ സദസ്സ്. അപ്പൊ ചോദിച്ചു, ആരാ അത്? ഇബ്നു അബ്ബാസ് എന്നവരുടെ ദർസാ, എനിക്ക് പോയി ഇരിക്കാൻ പറ്റുമോ? പറ്റുമോ ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാം. ആ ഇബ്നു അബ്ബാസ്, നിങ്ങൾക്ക് എന്നെ ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു. ഓർമ്മ കാണുന്നില്ലല്ലോ.
അന്ന് കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോ നിങ്ങളൊരു മസാല ചോദിച്ചു, നിങ്ങൾ എനിക്ക് ഒരു ആയത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ആകാശലോകത്ത് അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഭംഗി എത്രയാണ്, നിങ്ങളുടെ വരുമാനം എത്രയാണ്, നിങ്ങളുടെ മക്കൾ എത്രയാ, നിങ്ങളുടെ ആരോഗ്യം എത്രയാ, ആയുസ് എത്രയാ, ഇതൊക്കെ അല്ലാഹു തീരുമാനിച്ചതാണ്. ആ ഓർമ്മയുണ്ട്. വേറെന്തെങ്കിലും പഠിപ്പിച്ചു തരുമോ, എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരുമോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ആയത്തിന്റെ ബാക്കി ഇങ്ങോട്ട് ഓതി കൊടുത്തു പിറ്റത്തെ വർഷം. وفي السماء رزقكم وما توعدون فورب السماء والأرض إنه لحق مثل ما أنكم تنطقون فورب السماء والأرض آകാശ ഭൂമികളുടെ റബ്ബിനെ തന്നെയാണ് സത്യം. إنه لحق ഈ പറഞ്ഞത് ഹക്കാണ്. مثل ما أنكم تنطقون നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പുള്ള വിഷയമല്ലേ? നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ സംസാരിക്കുന്നുണ്ടെന്ന്, അതിലുള്ള സംശയവുമുണ്ടോ? ഇല്ല. അതുപോലെ ആകാശലോകത്തിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. നിങ്ങളുടെ റിസ്ക് അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അറബി പറഞ്ഞു, ഇതിനൊക്കെ എത്ര സത്യം ചെയ്ത് പറയേണ്ട കാര്യമുണ്ടോ, എനിക്ക് മനസ്സിലായി, ഞാൻ പോവാണ്. ഇതിനൊക്കെ എത്ര സത്യം, അല്ല അത് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയത്, ഇതിനൊക്കെ എത്ര സത്യം ചെയ്ത് പറയേണ്ട കാര്യമുണ്ടോ? ആകാശഭൂമിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം. എനിക്കത് ഉറപ്പാണല്ലോ, ഇനി എന്തിനാ അല്ലാഹു ഇങ്ങനെയൊക്കെ സത്യം ചെയ്തതാവോ എന്ന് പറഞ്ഞ് ഇയാൾ എഴുന്നേറ്റ് പോയി. സുബ്ഹാനല്ലാഹ്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഫഖുഹൽ അറബി, അറബിക്ക് ദീൻ മനസ്സിലായിട്ടുണ്ടെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല. നമുക്ക് മനസ്സിലായിട്ടില്ല, നമ്മൾ ടെൻഷൻ അടിക്കുകയാണ്, പടച്ചോനെ ജോലി കിട്ടുമോ, വിസ പോയി അടുത്തത് കിട്ടുമോ, പഠിച്ച തമ്പുരാനെ എന്താണ്, കച്ചവടം മോശത്തിലാണ്, ഇത് ശരിയായി വരുമോ, അല്ലാഹുവേ എന്തായിരിക്കും എൻ്റെ നാളെ, എൻ്റെ വീട് പണി തീരോ, എൻ്റെ മക്കളെ കെട്ടിക്കാൻ പറ്റുമോ, എനിക്ക് കച്ചവടം ഉണ്ടോ, ജോലി ഉണ്ടോ, ടെൻഷൻ അടിക്കുകയാണ്. ഹാത്തിമുല്ലസമ്മ പറഞ്ഞു, ഞാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയാ. അല്ലാഹു തീരുമാനിച്ചു വെച്ച വിഷയമാണ് റിസ്ക്കെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ അതിനെ സംബന്ധിച്ച് ടെൻഷൻ അടിക്കണം. അതുകൊണ്ട് അസൂയന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ മാറ്റിവെച്ചു. മഹാനായ ഷഖീഖുൽ ബൽഹി തന്റെ അരുമ ശിഷ്യനോട് ചോദിച്ചു, പഠിച്ചെടുത്ത എട്ടെണ്ണത്തിൽ ഇനി മൂന്നെണ്ണം കൂടെ ബാക്കിയുണ്ട്, ആറും ഏഴും എട്ടും കൂടെന്ന് പറഞ്ഞു തരണം. അമ്മസാദിസ ആറാമത്തേത് ഞാൻ പഠിച്ചെടുത്തത്, ഇതും ഒരു മുസ്ലിമിന് ജീവിതകാലം മുഴുവൻ ഖുർആൻ ഓതിയാൽ മനസ്സിലാക്കിയെടുക്കുന്ന സത്തകളാണ്. ജീവിതം ശരിപ്പെടുത്തിയെടുക്കാനും സന്തോഷം ലഭിക്കാനും ഈ എട്ട് ഗുണങ്ങൾക്കപ്പുറം പിന്നെ വേണ്ട. ആറാമത്തേത് നദർത്തു ഇലൽ ഖൽഖി, ഞാൻ മനുഷ്യരിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ, യബ്ഗീ ബഅദുഹും അലാ ബഅദിൻ, ചില ആളുകൾ ചില ആളുകളെ ആക്രമിക്കുന്നുണ്ട്, ബഗ്യ് അക്രമം ചെയ്യുന്നുണ്ട്. അത് ഇമോഷണൽ ബുള്ളിയിങ്, ഫിസിക്കൽ ബുള്ളിയിങ്, കൾച്ചറൽ ബുള്ളിയിങ്, ഇങ്ങനെ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ബുള്ളി, മനുഷ്യനെ വെല്ലുവിളിച്ചുകൊണ്ടും മനുഷ്യനെ പ്രയാസപ്പെടുത്തിയും ജീവിക്കുന്നുണ്ട്. ചിലർ ചിലരോട് യുദ്ധം പോലും ചെയ്യുന്നുണ്ട്. മനുഷ്യന്മാരുടെ മനസ്സുകൾക്കിടയിൽ ശത്രുത കാണുന്നുണ്ട്. അങ്ങനെയുള്ള ശത്രുക്കൾ, ശത്രുത ഭയങ്കര അസുഖമാണ്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു അസുഖം തന്നെ ഹൃദയത്തിലേക്ക് വന്നിട്ടുണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ശത്രുക്കളാണ്, നമ്മൾ മാത്രം സ്വന്തക്കാർ, ബാക്കിയൊക്കെ ശത്രുക്കൾ. അങ്ങനല്ല, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ റസൂലുള്ളാഹി വിശ്വസിക്കുന്ന സർവ മനുഷ്യരും ഒന്നാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ദീൻ. അതല്ലേ ദീനിന്റെ ആശയം. ശത്രുത അങ്ങേയറ്റ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും സമൂഹത്തിൽ. ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക. ഇന്റലക്ച്വൽ എക്സർസൈസ്, ബുദ്ധിപരമായ അഭ്യാസങ്ങൾ നടത്തുന്ന, ബുദ്ധിപരമായ ചർച്ചകൾ നടക്കുന്ന സമൂഹത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. അതിന്റെ പേരിലൊക്കെ ശത്രുക്കളായി തമ്മിൽ തല്ലി മരിക്കാനാണോ? നദർച്ചു ഇലാ ഖൽഖില്ല, സൃഷ്ടികളിലേക്ക് ഞാൻ നോക്കുമ്പോൾ, യബ്ഗീ ബഅദുഹും അലാ ബഅദിൻ, ചിലർ ചിലരെ ആക്രമിക്കുന്നുണ്ട്. വയുഖാതിലു ബഅദുഹും ബഅദ, ചിലർ ചിലരോട് യുദ്ധം ചെയ്യുന്നതും ഞാൻ കണ്ടു. ഹാത്തിമുൽ അസ്മ ശിഷ്യൻ തന്റെ ഗുരുവിനോട്, ഷഖീഖുൽ ബൽഖിയോട് പറഞ്ഞു കൊടുക്കുന്നു. ഫറജഅതു ഇലാ ഖൗലിഹി തആല, ഞാൻ അന്നേരം അല്ലാഹുവിന്റെ വചനം ഒന്ന് ആലോചിച്ചു പോയി. الشيطان لكم عدو فاتخذوه عدوا
സൂറത്തു ഫാത്തിർ. ഇന്ന ശൈത്താന ലകും അദുവു ഫത്തഖിദൂഹു അദുവാ. നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ ശത്രുതയുണ്ടാക്കാൻ പിശാച് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോ ശത്രുത പിശാചിന്റേതാണ്, ശത്രുതയുണ്ടാക്കുന്നത് പിശാച്ചാണ്, ശത്രുതയുണ്ടാവാൻ വേണ്ടി പ്രസംഗിക്കുന്നതും പിശാച്ചിന്റെ പണിയാണ്, ശത്രുതയുണ്ടാക്കുന്ന പോസ്റ്റുകൾ കമന്റുകൾ എഴുതി വിടുന്നതും പിശാച്ചിന്റെ പണിയാണ്, മനുഷ്യനെ തമ്മിലടിക്കുന്ന ചിന്തകൾ ഉണ്ടാക്കുന്നതും പിശാച്ചാണ്. അതുകൊണ്ട് ശത്രുത വരത്തുന്ന പിശാച്ചിനെ നിങ്ങൾ ശത്രുവായി തന്നെ ഗണിക്കണേ എന്ന അല്ലാഹുവിന്റെ സൂറത്തു ഫാത്തിറിന്റെ ആയത്ത് ഞാൻ ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ, ഞാൻ പിശാച്ചിനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. എന്റെ ശത്രുത പിശാച്ചിനോട് മാത്രം, ശത്രുത വെക്കുന്ന ആളുകളോട് അവർ പിശാച്ചിനാൽ പ്രേരിതരാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ശത്രുതക്ക് ഞാൻ നിന്നുകൊടുത്തില്ല, ശത്രുതയുണ്ടാക്കാൻ നിന്നുകൊടുത്തില്ല, സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ നിന്നുകൊടുത്തില്ല, ഈ സമൂഹത്തിന്റെ വാക്കുകളെ ഭിന്നിപ്പിക്കാനോ ഈ സമൂഹത്തിന്റെ ശബ്ദം ഭിന്നിപ്പിക്കാനോ ഞാൻ കൂട്ടുനിന്നില്ല. ആത്മുള്ള സ്വമ്മ റളിയല്ലാഹു അൻഹു ശഖീഖുൽ ബൽഖിയോട് പറയുന്ന, സമൂഹത്തിൽ ശത്രുതയല്ലല്ലോ വേണ്ടത്, ശത്രുത പിശാച് തന്നെ ചെയ്യുന്നില്ലേ. فَاتَّخِذُوهُ عَدُوًّا إِنَّ الشَّيْطَانَ لَكُمْ عَدُوٌّ فَاتَّخِذُوهُ عَدُوًّا. മനുഷ്യരെ ശത്രുവായി കാണല്ലേ, മനുഷ്യരെ ശത്രുവായി കാണല്ലേ, പിശാച്ചാണ് ശത്രു. അതുകൊണ്ട് ശത്രുത പിശാച്ചിന്റേതാണ്, പിശാച്ചാണ് നമ്മുടെ ശത്രു. അതുകൊണ്ട് ഞാൻ മനുഷ്യരിൽ ആരോടും ദേഷ്യപ്പെടാൻ പോയില്ല, മനുഷ്യരിൽ ആരോടും ഞാൻ ശത്രുത വെക്കാൻ പോയില്ല. മനസ്സ് ശുദ്ധമാക്കി. മനസ്സ് ശുദ്ധം വലിയ വിഷയമാണ്, വലിയ വിഷയമാണ്. അത് പണ്ഡിതന്മാര് മുതൽ, താലിമീങ്ങൾ മുതൽ, സാധാരണക്കാര് മുതൽ, ഇങ്ങോട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന കുറെ അഴുക്കുകൾ ശുദ്ധിയാക്കിയെടുക്കാനുണ്ട്. അഴുക്കുണ്ടെന്ന് മുഖം പറയുന്നുണ്ട്, അഴുക്കുകൾ ഉണ്ടെന്ന് കർമ്മങ്ങൾ പറയുന്നുണ്ട്, അഴുക്കുകൾ ഉണ്ടെന്ന് വാക്കുകൾ എന്ന് മനസ്സിലാവുന്നുണ്ട്, അഴുക്ക് ഹൃദയത്തിൽ ഉണ്ടെന്ന് പദപ്രയോഗങ്ങൾ എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇന്ന ശൈത്താനലകും അതു. അതുകൊണ്ട് കുടുംബത്തിൽ ശത്രുതയുണ്ടാവല്ലേ, ബന്ധുക്കളിൽ ശത്രുതയുണ്ടാവല്ലേ, സുഹൃത്തുക്കളിൽ സമൂഹത്തിൽ ശത്രുതയുണ്ടാവല്ലേ. ഫത്തഖിദൂഹു അദുവാ, പിശാചാണ് ശത്രു. മനുഷ്യരെ ശത്രുവാക്കല്ലേ, മനുഷ്യരെ മിത്രങ്ങളാണ്. നന്മ ഉപദേശിക്കുകയും നന്മ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് ജീവിക്കേണ്ടവർ. അതുകൊണ്ട് ശഖീഖുൽ ബൽഖി, ജീവിതത്തിൽ എനിക്ക് ഒരു ശത്രുവേ ഉണ്ടായിട്ടുള്ളൂ, അത് പിശാചായിരുന്നു. മനുഷ്യരോട് ഞാൻ ശത്രുത വെച്ചിട്ടില്ല. കാരണം എന്താ അറിയോ, പിശാച് നിങ്ങളുടെ ശത്രുവാണ്, അതുകൊണ്ട് പിശാച്ചിനെ ശത്രുവായി പ്രഖ്യാപിച്ചോളൂ. അതുകൊണ്ട് ഉമ്മമാരെ, നാവുകളിൽ നിന്ന് ഒരു അന്യ സഹോദരിയെ, ഒരു സഹോദരനെ, ഒരു ബന്ധുവിനെ, തന്റെ മിത്രത്തെ വേദനിപ്പിക്കുന്ന വാക്കുകൾ നാവുകൊണ്ട് പറയല്ലേ, ഒരാൾക്ക് വേദന തോന്നുന്ന വാക്ക് പറയല്ലേ. എങ്ങനെ അറിയാ, ആ വാക്ക് എന്നോടൊരാൾ പറഞ്ഞാൽ എനിക്ക് വിഷമുണ്ടാകുമോ, ആ വാക്ക് എന്നോടൊരാൾ പറഞ്ഞാൽ എനിക്ക് വേദനിക്കുമോ, എങ്കിൽ ഞാനത് മറ്റൊരാളോട് പറയാൻ പാടില്ല. വീടുകളിൽ അച്ചടക്കത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ ജീവിക്കേണ്ടവർ, ഭർത്താവിനെ സ്നേഹിച്ചു കഴിയേണ്ട ഭാര്യമാർ, ഭാര്യമാരെ സംരക്ഷിച്ചു കഴിയേണ്ട ഭർത്താക്കന്മാർ, സ്നേഹം അതുപോലെ ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറേണ്ട കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോവല്ലേ, വാക്കുകളെ കൊണ്ട് ഫിത്തന ഉണ്ടാവല്ലേ, ഫസാദുകൾ ഉണ്ടാവല്ലേ, ഫിത്തനകളും ഫസാദുകളും വരല്ലേ, ഫിത്തനകളും ഫസാദുകളും ഉണ്ടാക്കല്ലേ. എളുപ്പമാണ് ഫിത്തന ഉണ്ടാക്കാൻ, എത്ര എളുപ്പമാണ്, അതിന് വലിയ പണിയുണ്ടോ? ഫിത്തന ഉണ്ടാക്കാൻ എത്ര എളുപ്പമാണ്, തീർക്കാൻ എളുപ്പമാണോ? ഭിന്നിപ്പുണ്ടായതൊക്കെ ഒരിക്കൽ പോലും തീർക്കാൻ കഴിയാതെ ഇന്നും കുഴങ്ങുന്നില്ലേ നമ്മുടെ സമൂഹം? ഭിന്നിപ്പുണ്ടാകാൻ എളുപ്പമാണ്, ഉണ്ടാക്കിയ ആളുകൾക്ക് അത് എളുപ്പമാണ്, പക്ഷേ അത് തിരുത്താൻ ഒരുപാട് കാലമെടുക്കും, ഒരുപാട് ഇതിന് നഷ്ടം സഹിക്കേണ്ടി വരും. ഈ സമൂഹം നഷ്ടം സഹിച്ചില്ലേ, സഹിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അതുകൊണ്ട് ലാ തആദൗ, നിങ്ങൾ പരസ്പരം ശത്രുത വെക്കല്ലിൻ, വലാ തബാഗദു, നിങ്ങൾ പരസ്പരം ദേഷ്യപ്പെടല്ലിൻ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണെന്നറിയോ, ഹൃദയം ശുദ്ധിയാകും, അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ. എത്രയോ വാക്കുകളുണ്ട്, ഇന്നൽ മർഅ ലയതകല്ലമു
من سخط الله لا يلقي لها بالا എത്രയോ ആളുകളുണ്ട് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് ഇങ്ങനെ പറയും لا يلقي لها بالا നെവർ മൈൻഡ് അല്ലേ മൈൻഡ് പോലും ചെയ്യാതെ ചില വാക്ക് ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ പറയും لا يلقي لها بالا അതിലെന്താ അതിൽ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറയും يهوي بها 70 خريفا في نار جهنم പറഞ്ഞു പോയ ഒരു വാക്ക് കൊണ്ട് നരകത്തിലേക്ക് 70 വർഷം അതിന്റെ ആഴത്തിലേക്ക് വീണുകൊണ്ടിരിക്കും ചില പ്രയാസപ്പെടുത്തുന്ന വാക്കുകൾ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ അല്ലാഹു വെറുക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ നരകത്തിലേക്ക് 70 വർഷം ആഴത്തിൽ വീഴുമാർ അല്ലാഹു നരകത്തിലേക്ക് അവരെ ആപ്പതിക്കുമെന്ന് പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ശ്രദ്ധിക്കുക ഞാൻ ഈ പറയുന്ന വാക്ക് എങ്ങനെയാണ് മുനാഫിഖിനെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു ഖൽബുഹു വറാ ലിസാനിഹി മുനാഫിഖിന്റെ ഹൃദയം നാവിന്റെ ബാക്കിലാണ് മുഅ്മിന്റെ ഹൃദയം നാവിന്റെ മുമ്പിലാണ് നാവ് കൊണ്ട് പറയുന്നതിന്റെ മുമ്പ് ആലോചിക്കും ഞാൻ ഈ പറയുന്നത് ശരിയാണോ അല്ലയോ അതാ മുഅ്മിന്റെ മറ്റേത് ആദ്യം ഇവിടെ പറയും പിന്നെ പത്തേ സമയം വിളിച്ചിട്ട് പറയും ഞാൻ ആ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇന്നതാണ് അതല്ലല്ല മുഅ്മിൻ അങ്ങനെയല്ല ആദ്യം ചിന്തിച്ചിട്ട് പറയും ആദ്യം ചിന്തിക്ക് എന്നിട്ട് പറയും അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ എന്താ സ്വന്തം ശരീരത്തോട് വസിയത്ത് ചെയ്യട്ടെ നമ്മുടെ നാവുകളിൽ നിന്ന് വേദനിപ്പിക്കുന്ന വാക്കുകൾ വീടുകളിൽ ഉയരല്ലേ വാപ്പയോട് മക്കളോ മക്കളോട് വാപ്പയോ പറയല്ലേ വേദനിപ്പിക്കുന്നതൊന്നും ശത്രുത വരില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു മകൻ വാപ്പയെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞു എന്താ പറഞ്ഞെന്നറിയോ അല്ലാഹുവിന്റെ റസൂലേ എന്റെ വാപ്പ എന്റെ പൈസയെല്ലാം തട്ടിയെടുത്തു മക്കളെ കൊള്ളടിക്കുന്ന വാപ്പാരുണ്ടാവും ചിലപ്പോ മകന്റെ മുതൽ വാപ്പ എടുത്തു ഇതാ കംപ്ലൈന്റ് അല്ലാഹുവിന്റെ റസൂലിന്റെ കോടതിയിൽ വന്നിരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജഡ്ജാണ് വിധി പറയണം മസല എന്താണെന്നറിയോ മകന്റെ ആകെയുള്ള ക്യാപിറ്റൽ മകന്റെ അടുത്ത് ആകെ 1000 രൂപയുള്ളൂ ആ 1000 രൂപ വാപ്പ എടുത്തു ഇത് വാപ്പ ചെയ്യാൻ പാടില്ല മകൻ ഒരുപാട് പൈസ ഉണ്ട് ജീവിക്കാൻ അതിൽ നിന്ന് ഒരല്പം വാപ്പ എടുത്തു അതിനെ കുറിച്ചാണ് ചർച്ച കേട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാപ്പയുടെയും മകന്റെയും ഇടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കുന്നത് കാണണം ലോകപ്രസിദ്ധമായ ഹദീസല്ലേ ഇത് എന്താ നബി തങ്ങളുടെ മറുപടി എന്നറിയോ വാപ്പയെ സംബന്ധിച്ച് പരാതി പറയാൻ വന്ന മകനോട് അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി മോനെ നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പാക്ക് ഉടമസ്ഥപ്പെട്ടതാണല്ലോ നീയും നിന്റെ സമ്പത്തും വാപ്പാക്കുള്ളതാണ് നബി തങ്ങൾ വാപ്പമാരോട് പറഞ്ഞു വാപ്പമാരെ മക്കളുടെ സമ്പത്ത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളതല്ലാതെ ധൂർത്ത് ചെയ്ത് മക്കളുടെ സമ്പത്ത് നിങ്ങൾ നശിപ്പിക്കരുത് കേട്ടോ വാപ്പമാരോട് മക്കളോട് പറയാ വാപ്പ എടുക്കുന്നതിന് വാപ്പയെ നീ പഴിചാരല്ലേ വാപ്പയെ കുറ്റപ്പെടുത്തല്ലേ നിന്റെ ജന്മത്തിന് കാരണം നിന്റെ വാപ്പയല്ലേ അല്ലേ നിന്റെ അസ്തിത്വത്തിന് കാരണം നിന്റെ വാപ്പയല്ലേ അതുകൊണ്ട് നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പാക്കുള്ളതാണ് നീയും നിന്റെ സമ്പത്തും വാപ്പയുടെ ഉടമസ്ഥതയിലുള്ളതാണല്ലോ അത് വാപ്പാക്കുള്ളതാണല്ലോ നമ്മൾ ആധാരത്തൊക്കെ നോക്കുക അല്ലെ ആധാർ ആരെ പേരില്ല എന്തൊരു കാലം ശരഅ ഒരു ഭാഗത്ത് നമ്മളൊരു ഭാഗത്ത് ശരഅ പറയാ നീയും നിന്റെ വാപ്പയും നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പാക്കുള്ളത് നിന്റെ പിതാവിനുള്ളത് മഹദി ഹിന്ദ് റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ മുമ്പിൽ പരാതിയുമായി വന്നു അബൂ സുഫിയാൻ എന്നവരെ കുറിച്ച് ഭർത്താവിനെ കുറിച്ച് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു കാന ശഹീഹൻ കുറച്ചൊക്കെ പിശുക്കുണ്ടായിരുന്നു അപ്പൊ ഹിന്ദ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി മുസ്ലിമത്താണ് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ഷഹാദത്തിന്റെ ചരിത്രമൊക്കെ അറിയാമല്ലോ അങ്ങനെ കരൾ കടിച്ചു കീറിയ പെണ്ണായിരുന്നെങ്കിൽ പോലും അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന കലിമ ചൊല്ലാൻ ഭാഗ്യം കൊടുത്തു മുസ്ലിമത്താണ് അവർ നബിയേ ഇന്ന സൗജി അബൂ സുഫിയാൻ എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ ബഖീലുൻ പിശുക്കനാണ് ലാ യസ്രിഫു അലയ്യ വഅലാ ഔലാദി എനിക്കോ എന്റെ മക്കൾക്കോ ആവശ്യമായ സമ്പത്ത് എന്റെ ഭർത്താവ് തരുന്നില്ല നബിയേ ഞാൻ എന്തു ചെയ്യണം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധി കൽപ്പിക്കാൻ പോകുന്നത് ഭർത്താവിന്റെ സമ്മതമില്ലാതെ അര ഫിൽസ് പോലും എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ശരിയത്ത് ഇവിടെ ഇടപെടുകയാണ്. ഒരു പെണ്ണിന്റെ വിഷയത്തിൽ നബി തങ്ങൾ പറഞ്ഞു, ഹിന്ദേ നിങ്ങൾക്ക് ഖുദീ മിമ്മാലിഹി മാ യക്ഫീകി വഅയാലകി, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും അത്യാവശ്യമായി വേണ്ടത് എത്രയാണോ അത് മാത്രം നിങ്ങൾക്ക് എടുക്കാം, അതിന് ഭർത്താവിന്റെ സമ്മതത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് അത്യാവശ്യത്തിന് സർവൈവൽ, മിനിമം സർവൈവൽ എന്തൊക്കെ ആവശ്യമാണോ അത് അതിലേറെ എടുക്കരുതേ, അതിലേറെ എടുക്കരുതേ, ഭർത്താവിന്റെ സമ്മതമില്ലാതെ എടുക്കല്ലേ. ഹുദൈഫ റളിയല്ലാഹു അൻഹു, മഹാനായ അനസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഒരു പെണ്ണ് വന്ന് പറഞ്ഞു, നബിയെ എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയ ആളാണ്, ദൂരക്കെവിടെയോ പോയതാണ്. പോകുമ്പോൾ ഭർത്താവ് എന്നോട് ഒരു കാര്യം പറഞ്ഞു, വീട് വിട്ട് നീ പോകരുത്, പുറത്തു പോകരുത്. ഭർത്താവ് അങ്ങനെ പറഞ്ഞു, വീട് വിട്ട് നീ പോകരുത്. എന്റെ വാപ്പ പനി പിടിച്ച് കിടക്കുകയാണ് നബിയെ, വാപ്പ മരീദാണ്, രോഗിയാണ്, ഞാൻ വാപ്പയെ പോയി ഞാൻ വാപ്പയെ പോയൊന്ന് കാണട്ടെ നബിയെ. പെണ്ണ് ചോദിക്കാം, ഭർത്താവ് എന്താ പറഞ്ഞത്? വീട് വിട്ട് ഇറങ്ങരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പെണ്ണേ ഇസ്മഈ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കിൻ പെണ്ണേ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കിൻ പെണ്ണേ, ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ എന്താ പോണ്ട. ഒരു ഭർത്താവ് അങ്ങനെ പറയാമായിരുന്നോ? അയാൾ പറഞ്ഞു, എന്ത് ചെയ്യും, അങ്ങനെ പറയരുത്, അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോവേണ്ട ഘട്ടങ്ങൾ വരുമ്പോ നിനക്ക് പോവേണ്ട ആ സാഹചര്യങ്ങൾ നിനക്ക് പോകാം എന്ന് പറയേണ്ട ഭർത്താവ് അങ്ങനെ പറഞ്ഞില്ല. അയാൾ എന്ത് ചെയ്തു, നീ പുറത്തു പോവരുതെന്ന് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ മറുപടി എന്താ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനെ സൂക്ഷിക്കിൻ മോളെ, നിങ്ങൾ ഭർത്താവ് പറഞ്ഞതനുസരിച്ച് ജീവിക്കിൻ. ആയിക്കോട്ടെ നബിയെ ഞാൻ പോണില്ല. അതാണ് അന്നത്തെ പെണ്ണുങ്ങള്. നമ്മൾ അപ്പൊ പറയാം, ആവസ്ഥാനത്ത് പോയശേരി നമ്മൾ വേറെ ഫത്ത് വിട്ടു നോക്ക, വേറെടുത്ത് പോവാ അല്ലേ. വാപ്പ മരിച്ചെന്ന വിവരം വന്നു, വാപ്പ മരിച്ചു, ഇതേ പെണ് ഓടി വന്നു. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അവർ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് തുഫിയ വാലിദീ, രോഗമായി കിടന്ന വാപ്പ മരിച്ചു പോയിട്ടുണ്ട് നബിയെ, അഫല അഹ്ദുറു ജനാസതഹു, വാപ്പയുടെ ജനാസ ഞാനൊന്ന് കാണാൻ പോകട്ടെയോ. ഭർത്താവ് പറഞ്ഞു, വീട്ടിൽ നിന്ന് ഇറങ്ങരുത്, അത്ര പോയതാണ്, എന്നാണ് ഭർത്താവ് തിരിച്ചു വരിക എന്നറിയില്ല, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകരുതെന്ന് പറഞ്ഞു, വാപ്പയെ കാണാൻ എനിക്ക് പോകാൻ കൊതിയാകുന്നു, പോകട്ടെയോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ മോളെ, ഭർത്താവിനെ അനുസരിച്ചേക്കണം. റളീതു ബില്ലാഹി വബി റസൂലിഹി ഖിസ്മതൻ വഹ, ഞാൻ പൊരുത്തപ്പെട്ടു നബിയെ, എനിക്ക് പ്രശ്നമല്ല നബിയെ എന്ന് തിരിച്ചു പോകുന്ന പെണ്ണ്. ഇത് നമ്മളെ നാട്ടിലാണെങ്കിൽ എത്ര വലിയ കുഴപ്പമായിട്ടുണ്ടാവും, എത്ര വലിയ ഫിത്നയായിട്ടുണ്ടാവും. ഇക്കോട്ടെ നബി, അള്ളാഹിന്റെ നിയമം അതാണോ? ഇക്കോട്ടെ, എനിക്കത് മതി, ഞാൻ സമ്മതിച്ചു നബിയെ. അള്ളാഹുവിന്റെ നിയമം അതാണോ? എനിക്ക് പൊരുത്തമാണ് നബിയെ. വേദനിപ്പിക്കുന്ന വാക്കുകൾ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോടും പറയല്ലേ. അയ്യം അമ്രഅത്തിൻ, പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ എത്ര എളുപ്പമാണ്, ആണുങ്ങൾക്ക് അത്ര എളുപ്പമല്ല. അതാ വ്യത്യാസം, ആണും പെണ്ണും ഒന്നാന്ന് പറയാൻ നിൽക്കണ്ടേ, നിങ്ങൾക്ക് കുറെ ആനുകൂല്യങ്ങളുണ്ട്, കുറെ ആനുകൂല്യങ്ങൾ, അതൊന്നും പുരുഷന്മാർക്കില്ല. പുരുഷന്മാർക്ക് ഇസ്ലാമിക ലോകത്തൊരു യുദ്ധം വന്നാൽ യുദ്ധത്തിനിറങ്ങൽ പുരുഷന്റെ ചോയ്സ് അല്ല, പോയേ പറ്റൂ, യുദ്ധത്തിൽ ഇറങ്ങിയേ പറ്റൂ, യുദ്ധം നിർബന്ധമാണ്. ആവശ്യമെങ്കിൽ ജിഹാദിന് പോവേണ്ട ഘട്ടം വന്നാൽ മുസ്ലിമീങ്ങൾ ഇറങ്ങിക്കൊള്ളണം. പെണ്ണുങ്ങൾ പോണോ? വേണ്ട. പുരുഷന്മാർ ജുമുഅ ജമാഅത്തുകളിലേക്ക് എത്തണം. മുഅക്കദും പ്രബലവുമായ അഭിപ്രായം ഉലമാ രേഖപ്പെടുത്തിയത് ചില ആളുകളൊക്കെ നിർബന്ധം എന്ന് തന്നെ പറഞ്ഞു. പെണ്ണുങ്ങൾക്ക് വേണോ? വേണ്ട. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്യേണ്ടേ പുരുഷന്മാർ? പെണ്ണുങ്ങളോ? വേണ്ട. ജോലിക്ക് പോണ്ടേ പുരുഷന്മാർ? പെണ്ണുങ്ങൾ, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഹലാലായൊരു ജോലി അവർക്കുണ്ടോ, അവർക്കിഷ്ടമാണ്, അവരായിട്ട് പോവാൻ, ഹറാമിന്റെ സാഹചര്യങ്ങളില്ലാത്തൊരു ജോലിയാണ്, അവർക്ക് പോകാം. പുരുഷൻ നീ പോയേ പറ്റൂ, കുടുംബം പുലർത്തണം, നീ വീട്ടിലിരുന്ന പറ്റില്ല. ജോലി ചെയ്യൽ പുരുഷന് നിർബന്ധം, പെണ്ണിന് നിർബന്ധമില്ല.
ഇനി നോക്കുക ഹദീസ് അയ്യമ ഇംറാത്തിൻ ഏതെങ്കിലും ഒരു പെണ്ണ് സല്ലത്ത് ഖംസഹ അഞ്ചു നേരം നിസ്കരിക്കുകയും വസ്വാമത്ത് ഷഹ്റഹ റമളാൻ നോമ്പ് നോൽക്കുകയും പിന്നെ സക്കാത്തും ഹജ്ജുണ്ട് അത് പറഞ്ഞിട്ടില്ല എല്ലാവർക്കും ബാധകമല്ലല്ലോ മുതലാളിമാർക്കല്ലേ അത് ബാധകമാവൂ അതുകൊണ്ട് നിസ്കരിക്കുകയും ഇസ്ലാമിന്റെ ആ പ്രാമാണികമായ വിഷയങ്ങൾ ചെയ്ത് നിസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജൊക്കെ പക്ഷെ ഹദീസിൽ രണ്ടേ പറഞ്ഞുള്ളൂ നിസ്കരിച്ചു നോമ്പ് നോച്ചു പിന്നെ തന്റെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്തു അവൾ അവളുടെ ശരീരം സൂക്ഷിക്കുകയും ചെയ്താൽ ഏതെങ്കിലും പെണ്ണ് അഞ്ചു നേരം നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും തന്റെ ഭർത്താവ് പറഞ്ഞതുപോലെ കേട്ട് ജീവിക്കുകയും ചെയ്തു അവള് പറഞ്ഞായിരിക്കും ഭർത്താവിന്റെ അഭിപ്രായത്തെക്കാളും വലിയ അഭിപ്രായം ആയിക്കോട്ടെ അള്ളാഹുവിന്റെ പൊരുത്തം അനുസരണയിലല്ലേ ഞാൻ അനുസരിച്ചേക്കാം തന്റെ ഭർത്താവിന് അനുസരിക്കുകയും അവൾ വ്യഭിചരിക്കാതെ സൂക്ഷിക്കുകയും ചെയ്താൽ അവളോട് പറയപ്പെടും സ്വർഗത്തിന്റെ വാതിലുകളിൽ എതിലെ വേണമെങ്കിലും നിനക്ക് കടന്നു പോകാമെന്ന് ഒരു പെണ്ണിനോട് പറയപ്പെടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷനിത് പോരാ പുരുഷൻ അധ്വാനിക്കണം അവന് ജോലിക്ക് പോകണം ജിഹാദ് വേണമെങ്കിൽ പോകേണ്ടി വരും ജീവൻ കൊടുക്കേണ്ടി വരും പെണ്ണിനതൊന്നും വേണ്ട സ്വർഗം കിട്ടാൻ നാലേ നാല് യാ അല്ലാ നോമ്പ് നിസ്കാരം ഭർത്താവിനനുസരിച്ചു വ്യഭിചരിക്കാതെ കണ്ണും കാതും ശരീരവും സൂക്ഷിച്ചു സ്വർഗമുറപ്പാണ് അതുകൊണ്ട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു പെണ്ണുങ്ങളെ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ നരകം വാങ്ങിച്ചു വെക്കല്ലിൻ ഫഇന്നീ റഅയ്തു അക്തറ അഹ്ലിഹ നിസാ ഞാൻ നരകം കാണിക്കപ്പെട്ടപ്പോൾ നരകത്തിൽ ഞാൻ കണ്ടത് ഒരുപാട് പെണ്ണുങ്ങളാണ് സ്ത്രീകളാണ് ഇതൊക്കെ അറിയുന്ന ഹദീസ് അല്ലേ അവർ ചോദിച്ചു എന്താണ് നബിയേ വലിമദാക യാ റസൂലല്ലാഹ് തിരുനബിയേ അതിന്റെ കാരണം എന്താണ് ഞങ്ങളുടെ മറുപടി എന്താ എന്താ മറുപടി എന്നറിയോ പെണ്ണുങ്ങൾ ധാരാളം ലഅനത്ത് വർദ്ധിപ്പിക്കുന്നവരാണ് തുക്സിർന ലഅന വ തക്ഫുർന നശീർ ശാപത്തിന്റെ വാക്കുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കുന്നവരാണല്ലോ ശപിക്കട്ടെ നാശം കെടട്ടെ ഗുണം പിടിക്കാതിരിക്കട്ടെ എന്നൊക്കെ പുരുഷന്മാരെക്കാളും എമ്പാടും പറയുന്നത് പെണ്ണുങ്ങളാണ് ശാപത്തിന്റെ വാക്കുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞു അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് അവിടെ അബുദാബി റേഡിയോയിലെ ഒരു ലൈവ് ഡിസ്കഷൻ ടോപ്പിക് ഇതാണ് എന്താ പെണ്ണുങ്ങൾ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ലഅനത്തിന്റെ വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്ന് പെണ്ണുങ്ങളാണ് കൂടുതൽ ശപിക്കട്ടെ ഒരു അറബി ഇങ്ങനെ പറയുന്നുണ്ട് ഷാർജയിൽ നിന്ന് വിളിച്ചിട്ട് ഞാൻ അറിയുന്ന ഒരു സ്ത്രീ തന്റെ മകനോട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു നീ പോയിട്ട് നിന്റെ കാറ് റോഡിൽ മറിഞ്ഞ് വീട് നീ മരിച്ചു എന്ന വാർത്ത എനിക്ക് കേൾക്കണം അതാണ് എൻ്റെ ആഗ്രഹം പറഞ്ഞ് വായെടുത്തു അസറാവുമ്പോഴേക്കും മരിച്ചു എന്നുള്ള വാർത്ത കേട്ടു അതിൻ്റെ പ്രസന്റർ അത്ഭുതപ്പെട്ട് പറയാം പടച്ചോനെ ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ശാപം പറയാൻ പറ്റുന്നുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളൊന്നും അങ്ങ് അത്രക്കൊന്നും പറയുന്നില്ല എന്നാ തോന്നുന്നു അറബി പെണ്ണുങ്ങൾ പറയണ പോലെയൊന്നും എന്നാലും അങ്ങോട്ടൊന്നും എത്തല്ലേ നിങ്ങൾ ശാപം വർദ്ധിപ്പിക്കുന്നുണ്ട് ഭർത്താവിനോട് നിങ്ങൾ നന്ദി കേട് കാണിക്കുന്നുണ്ടല്ലോ അവര് ചോദിച്ചു നബിയേ എന്ത് നന്ദി കേടാണ് ഞങ്ങൾ കാണിക്കുന്നത് സ്വാഭാവികം ചോദിക്കാലോ ഇസ്തിഫ്സാർ എന്നാ പറയാ ഇസ്തിബിയാൻ വിശദീകരണം തരും നബി എന്താണ് ഞങ്ങള നന്ദി കേട് എന്നങ്ങ് പറഞ്ഞല്ലോ അതെന്താ എന്താണെന്നറിയോ നരകം നിങ്ങൾ വാങ്ങിച്ചു കൂട്ടാൻ കാരണം നിങ്ങൾ ചെയ്യുന്ന നന്ദി കേടെന്ന് പറയുന്നത് കാലം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തഖുല്ല നിങ്ങൾ പറയാറുണ്ടല്ലോ നിങ്ങളിൽ നിന്ന് യാതൊരു നന്മയും ഞാൻ കണ്ടിട്ടില്ലെന്ന് നിങ്ങൾ പറയാറില്ലേ ഒരു കാര്യം ചെയ്തു തരാൻ കഴിയാതിരിക്കുമ്പോഴേക്കും ഇത് നിങ്ങൾ ചെയ്യുന്ന നന്ദി കേടല്ലേ എല്ലാ സൽക്കാരത്തിനും ഡ്രസ് വേണം
പിന്നെ എത്രയാ ടെക്സ്റ്റൈൽസുകാരുണ്ടാക്കുന്ന ലാഭം എന്നറിയോ? നമ്മൾ ഇതൊക്കെ കൊണ്ടുപോയി കൊട്ടണോ? നമുക്ക് കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു സദ്യക്ക് പോയ ആ ഡ്രസ് തന്നെ പോരെ ഒരിക്കൽ ഓരോന്നിനെ വേണം. അത് മറ്റൊരു കണ്ടുപോയില്ലേ? ഇങ്ങനെയൊക്കെ ജീവിക്കാൻ മുസ്ലിമീങ്ങൾക്ക് പാടുണ്ടോ? ഇസ്റാഫല്ലേ, ധൂർത്തല്ലേ? അതൊക്കെ അങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടോ എന്ന ചോദ്യം ചോദിക്കുന്ന പെണ്ണുങ്ങൾ. മലരാരണ്യത്തിൽ പ്രവാസികളായി ചെന്ന് അധ്വാനിച്ച് വീട് വെച്ച് സ്വന്തം കുടുംബത്തെ അഭിമാനത്തോടെ ജീവിക്കാൻ അനുവദിച്ചിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണ് എന്റെ ഭർത്താവ് എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് പറയുന്ന പെണ്ണ് അല്ലേ? വ്യഭിചാരം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരൻ വീടുവാതിൽക്കൽ വന്നിട്ടോ അല്ലാതെയോ ഫോണിലൂടെയോ തന്റെ സോഷ്യൽ മീഡിയകളിലൂടെയോ ഇടപെട്ടുകൊണ്ട് സ്നേഹം നടിച്ച് നല്ല സ്നേഹത്തിന്റെ പഞ്ചാര വാക്കുകൾ പറയുമ്പോ എന്റെ ഭർത്താവിനോട് ഒരിക്കൽ പോലും സ്നേഹത്തിന്റെ വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ധിക്കാരം പറഞ്ഞ് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണേ, ഇതൊക്കെ നരകമാണ് നീ വലിച്ചുകൊണ്ട് വരുന്നത് എന്ന് മനസ്സിലാക്കിക്കോ. തക്ഫുർനൽ അശീറ, എത്രയോ സമ്പാദിച്ചു കൊണ്ടുവന്നിട്ട് എത്രയോ സമയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഭർത്താവിനെ പോലെയാണോ എന്നെങ്കിലും ഒരു 5 മിനിറ്റ് പ്രേമം നടിക്കുന്ന ചെറുപ്പക്കാരൻ ഈ പ്രേമം നടിക്കുന്നവരെ കൂടെ കല്യാണം കഴിച്ച് ചേർന്നാൽ മരിക്കണവരെ സല്ലാപമായിരിക്കുമോ ജീവിതം? ജീവിതം യാഥാർത്ഥ്യം മറ്റൊന്നല്ലേ? എന്റെ ഭർത്താവിനെ സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞ് എത്രയോ നല്ല ഭർത്താക്കന്മാർ അധ്വാനിച്ച വീടുകൾക്കുള്ളിൽ വ്യഭിചാരം നടത്തുന്ന പെണ്ണെ, നരകം നീ വലിച്ചുകൊണ്ട് വരുന്നത് നിന്റെ ഭർത്താവിനോട് നന്ദി കേട് ചെയ്തതിന്റെ പേരിലാണ്. എത്രയോ നല്ല വാക്ക് പറഞ്ഞ ഭർത്താവിനോടാണ് നിങ്ങൾ എന്നോട് സ്നേഹം പെട്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നത്, നിങ്ങൾ എനിക്ക് സ്നേഹം തന്നില്ലല്ലോ എന്ന് പറയുന്നത്, നിങ്ങൾ എനിക്ക് സുഖം തന്നില്ലല്ലോ എന്ന് പറയുന്നത്, നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്നില്ലല്ലോ എന്ന് പറയുന്നത്. എപ്പോഴും താഴത്തേക്ക് നോക്കണേ, എപ്പോഴും താഴേക്കിടയിലേക്ക് നോക്കണേ. വല തന്നുറൂ ഇലാമൻ ഫൗക്കക്കും, മേലോട്ട് നോക്കല്ലിൻ, മേലോട്ട് നോക്കല്ലിൻ. ആണിനോടും പെണ്ണിനോടും അള്ളാഹുവിന്റെ കൽപ്പനയാണത്. അള്ളാഹു ചെയ്ത നിഅമത്ത്, ഒറ്റ വീട്ടിൽ ഒരു റൂമുള്ള പുരയിൽ കഴിയുന്ന പെണ്ണും ആണും കുടുംബവും ചിന്തിക്കേണ്ടത് യാ അല്ലാഹ്, അങ്ങാടി തെരുവുകളിൽ ഒരു റൂം പോലും ഇല്ലാതെ കിടക്കുന്നവരുണ്ടല്ലോ എന്ന് ചിന്തിക്കണം. എനിക്ക് റൂം 3 എണ്ണമില്ലല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്, അങ്ങാടി തെരുവുകളിൽ കിടക്കുന്നവർ ചിന്തിക്കണം, പടച്ചവനെ നിന്റെ ആകാശലോകം മേലെയും നിന്റെ ഭൂമി ഞങ്ങൾക്ക് വിരിപ്പമായി സുന്ദരമായി കാറ്റുകൊണ്ട് കിടക്കാൻ എനിക്ക് സാധിക്കുന്നുവല്ലോ. 1-5 സെന്റ് ഭൂമി എനിക്കില്ലെങ്കിലും എത്രയോ ആളുകൾ ആശുപത്രി കിടക്കുകളിൽ വേദന കൊണ്ട് പൊളയുകയാണല്ലോ പടച്ചവനെ, എനിക്കതൊന്നും വന്നിട്ടില്ലല്ലോ. താഴേക്ക് നോക്കിൻ, താഴേക്ക് നോക്കിൻ. വദാലിക അജ്ദറു അല്ലാ തസ്ദറു റഹ്മത്തു റബ്ബിക്കും, അല്ലാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾ നിസ്സാരമായി കാണാതിരിക്കും. അത് ആവശ്യമാണ്. മഹാനായ ഷഖീഖുൽ ബൽഹിയിൽ നിന്ന് 33 വർഷം കൊണ്ട് പഠിച്ചെടുത്ത സൽക്രമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ അവർ പറഞ്ഞു, ഞാൻ പഠിച്ചത് ഇതാണ്, ഇന്ന ശൈത്താന ലകും അദുവൻ ഫത്തഖിദൂഹു അദുവാ. മനുഷ്യനെ നശിപ്പിക്കുന്ന വാക്കുകൾ വരാതെ, നാശത്തിന്റെ പദപ്രയോഗങ്ങളില്ലാതെ, ശത്രുതയുടെ വാക്കുകളോ വിചാരങ്ങളോ ഇല്ലാതെ സ്നേഹപ്പെടാൻ ഞാൻ പഠിച്ചു. മനുഷ്യരോട് സ്നേഹം, മനുഷ്യരോട് മുഴുവനും സ്നേഹം, ശത്രുത പിശാചിനോട് മാത്രം. പിശാച്ചാണ് അള്ളാഹുവിൽ നിന്ന് എന്നെ അകറ്റിയത്, പിശാച്ചാണ് ബഹുദൈവത്തിലേക്ക് എന്നെ കൊണ്ടുപോയത്, പിശാച്ചാണ് വ്യഭിചാരത്തിലേക്ക് എന്നെ വിളിച്ചത്, പിശാച്ചാണ് മദ്യപാനത്തിലേക്ക് എന്നെ വിളിച്ചത്, പിശാച്ചാണ് മയക്കുമരുന്നിലേക്ക് എന്നെ വിളിച്ചത്, പിശാച്ചാണ് എന്റെ കുടുംബം തകർത്തു കളയത്തക്ക വാക്കുകൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചത്. അതുകൊണ്ട് പിശാച്ച് എന്റെ ശത്രു, മനുഷ്യരാരും എന്റെ ശത്രുവല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഷഖീഖുൽ ബൽഹി എന്ന് ലോകപ്രസിദ്ധനായ ഗുരുവിനോട് ലോകപ്രസിദ്ധനായ ശിഷ്യൻ ഹാത്തിമുൽ അസ്മർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനത്തിന്റെ മുന്നോടിയായി പറഞ്ഞു, നദറുത്തു ഇലാ ഹാദൽ ഖൽഖ്, ഞാൻ മനുഷ്യരിലേക്ക് നോക്കുമ്പോ ഓരോരുത്തരും യതുലുബു ഹാദിഹിൽ കിസ്റ അന്നമന്വേഷിച്ച് നടക്കുകയാണ്, റൊട്ടി കഷ്ണം അന്വേഷിച്ച് നടക്കുകയാണ് എല്ലാവരും. ഫയുദില്ലു ഫീഹാ നഫ്സഹു, ജോലി അന്വേഷിച്ച് നടന്ന മനുഷ്യൻ നിസ്സാരനാവുന്നുണ്ട്, നിസ്സാരത വരുന്നുണ്ട്. വയുദ്ഖിലു ഫീഹാ മാ ലാ യഹില്ലു ലഹു,
ഒരിക്കലും ഹലാലല്ലാത്തത്, ഒരിക്കലും അല്ലാഹു അനുവദിക്കാത്തത് മനുഷ്യൻ തിന്നാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഭക്ഷണത്തിന്റെ പിന്നാലെ ഓടുകയാണ് മനുഷ്യൻ, എന്നിട്ട് ഹലാലല്ലാത്തത് കഴിക്കുന്നുണ്ട്. ഭക്ഷണം കിട്ടുമോ എന്നന്വേഷിച്ച് മനുഷ്യൻ ബേജാറിലാണ്, മനുഷ്യൻ പരിഭ്രാന്തിയിലാണ്. അപ്പോഴാണ് ഞാൻ അള്ളാഹുവിന്റെ വചനം കാണാനിടയാവുന്നത്. അള്ളാഹു ഭക്ഷണം ഏറ്റെടുത്തിട്ടില്ലാത്ത ഒരു ജീവിയുമില്ലല്ലോ. ഞാൻ ഓർത്തുപോയി, ആ ജീവി എന്ന് പറഞ്ഞതിൽ ഞാനുമുണ്ടല്ലോ, പിന്നെ എന്തിനു ഞാൻ ടെൻഷൻ അടിക്കണം, എന്തിനു ഞാൻ വിഷമിക്കണം, എന്റെ ഭക്ഷണം എന്റെ സൃഷ്ടാവ് ഏറ്റെടുത്തില്ലേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിഥികളെ സൽക്കരിക്കുന്ന മഹാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മുശ്രിക്കായ ഒരു മനുഷ്യന് ഭക്ഷണം കൊടുക്കാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ബഹുദൈവ ആരാധകനാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞയച്ചു വിട്ടപ്പോ ഇബ്രാഹിം നബിയോട് അല്ലാഹു ശാസിച്ചില്ലയോ? ഇബ്രാഹിം നബിയെ, 60 ലേറെ വർഷമായി ആ മനുഷ്യന് ഞാൻ ഭക്ഷണം കൊടുക്കുന്നു, അയാൾ അവിശ്വാസിയായിരിക്കെ തന്നെ, എന്നിട്ട് വിശ്വാസിയായി നിങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ സാധിച്ചില്ലയോ ഇബ്രാഹിം? അള്ളാഹു അവനനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും ഭക്ഷണം കൊടുക്കുന്ന ലോകമാണിത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പേര് റഹ്മാൻ. അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും അള്ള ഭക്ഷണം കൊടുക്കും. പിന്നെ മുഅ്മിൻ ഇവിടെ പേടിക്കണോ? മുഅ്മിൻ ഭയപ്പെടണോ? എന്തേ ചെയ്യേണ്ടത്? ഇന്നല്ലാഹ ലയുഹിബ്ബുൽ അഖ്ല ഫയുഹ്മദു അലൈഹാ. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലി തിന്നൽ അല്ലാഹുവിന് ഇഷ്ടമാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. വെള്ളം കുടിക്കുമ്പോ ഇരുന്നിട്ട് കുടിക്ക, ഇറക്കുകളായി കുടിക്ക, അല്പാൽപമായി കുടിക്ക, വലത് കൈ കൊണ്ട് കുടിക്ക, കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്ന് പറയാ, ഇത് അല്ലാഹുവിന് ഇഷ്ടമാണ്. ഇന്നല്ലാഹ ലയുഹിബ്ബു ശറബ ഫയുഹ്മദ അലൈഹാ. അല്ലാഹുവിന് അൽഹംദുലില്ലാ ചൊല്ലി കുടിക്കുന്നതും അൽഹംദുലില്ലാ പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതും അല്ലാഹുവിന് ഇഷ്ടമാണ്. തുടക്കത്തിൽ ബിസ്മില്ലാ, അവസാന ഒരു അൽഹംദുലില്ലാ. ഭക്ഷണം അല്ലാഹു ഏറ്റെടുത്തിട്ടില്ലേ, കുറ്റം പറയാതിരിക്കുക. ഒരു ഭക്ഷണവും നബി തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. ഇനിസ്തഹാഹു അഖലഹു, ഇഷ്ടപ്പെട്ടാൽ അവിടെ നിന്ന് തിന്നും. വഇൻ കരിഹഹു തറക, തങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ തിന്നാതെ വെക്കും, കുറ്റം പറയൂല. ഉമ്മമാർ നമ്മുടെ സഹോദരിമാർ ചെയ്യുന്ന അധ്വാനം വലുതല്ലേ? അടുക്കളകൾ അവർ ജോലി ചെയ്യുന്നത്, ഭക്ഷണം പാകം ചെയ്തുകൊണ്ടുവരുന്നത് എത്ര മണിക്കൂറുകൾ എടുക്കുന്ന അധ്വാനമാണ്. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു തീർക്കുന്നത് എത്ര മണിക്കൂറുകൾ? അതിനിടയ്ക്ക് കുഞ്ഞ് കരയുന്ന കാണും, കുഞ്ഞിനെ ഭക്ഷണം കൊടുക്കണം, കുഞ്ഞിനെ ഉറക്കണം, കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കണം, ഇതിന്റെ കിടക്കാണ് വിരുന്നുകാർ വരാൻ പോകുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ് ഒരൽപ്പം ഉപ്പേറുമ്പോഴേക്കോ മധുരമേറുമ്പോഴേക്കോ മുഖത്തേക്ക് നന്ദികേടിന്റെ വാക്ക് പറയാതെ, വിഷമിപ്പിക്കുന്ന വാക്കുകൾ പറയാതെ, ഭർത്താക്കന്മാരെ വീട്ടുകാരെ, ഭക്ഷണം അല്ലാഹുവിന്റെ റസൂൽ ഭക്ഷണത്തെ ബഹുമാനിച്ചിട്ടുണ്ട്, കുറ്റം പറഞ്ഞിട്ടില്ല, കുറ്റം പറഞ്ഞിട്ടില്ല. അല്ലാഹു ഭക്ഷണം ഏറ്റെടുത്തില്ലേ, ആ ഭക്ഷണത്തിൽ പൊരുത്തപ്പെടുക. സുബഹി നിസ്കാരം കഴിഞ്ഞ് അവിടുത്തെ ഭാര്യമാരുടെ വീടിന്റെ മുമ്പിലൂടെ വരുമ്പോ നബി തങ്ങൾ ചോദിച്ചു, ഹൽ ഇൻദകും ഷൈഉൻ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞു, ഒന്നുമില്ല നബിയെ, ഒന്നുമില്ല. ഞാൻ ഈ ഹദീത്ത് ആലോചിച്ച് പഠിച്ചോനെ, നമ്മളെ നാട്ടിലൊക്കെയാണെങ്കിൽ എന്തായിരിക്കും പറയാം? രാവിലെ പള്ളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് നല്ല എന്തെന്ന് ഒന്നുമില്ല, എന്തായിരിക്കും നമ്മുടെ റെസ്പോൺസ്? നമ്മൾ ചോദിക്കൂലേ എന്തേ ഇല്ലാഞ്ഞത് അല്ലേ? ഇല്ലെങ്കിൽ ഇന്നലെ പറയണ്ടേ? മിനിഞ്ഞാന്ന് പറയാമായിരുന്നില്ലേ? ഞാൻ കൊണ്ടുവരില്ലായിരുന്നോ? ഇപ്പോഴാണോ പറയുന്നത്? നമ്മൾ ചോദിക്കും. കാരുണ്യത്തിന്റെ റഹ്മത്തുല്ലിൽ ആലമീൻ, ഈ സംഭവത്തിനെ എങ്ങനെയാണ് നബി തങ്ങൾ സ്വീകരിച്ചത്? തങ്ങൾ എങ്ങനെ സ്വീകരിച്ചു നോക്കി, എങ്ങനെയാ സ്വീകരിച്ചത്? ഒന്നുമില്ല. ശരി, അടുത്ത വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ? തൊട്ടടുത്ത വീട്ടിലേക്ക് പറഞ്ഞയച്ചു, അവിടുത്തെ ഭാര്യമാരുണ്ട് അവിടെ. എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല നബിയെ, ഒന്നുമില്ല. എല്ലാരും പറഞ്ഞു, ഒന്ന് നാശത്തേക്ക് ഒന്നുമില്ല, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ഇന്നത്തെ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റൂലാണ്, അതല്ല ബ്രേക്ക്ഫാസ്റ്റ്. ആ ഇന്ന് ത്രൂ ഔട്ട് ദ ഡേ കണ്ടിന്യൂ ഫാസ്റ്റിംഗ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പിന്റെ മസ്അല പഠിപ്പിച്ചു തന്നത് ഈ സംഭവത്തിലല്ലേ? എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ഒന്നുമില്ല. എല്ലാരും പറഞ്ഞു, ഒന്നുമില്ല.
ഇതൻ അനസ്വായിമുൻ എന്നാൽ ഞാൻ സുന്നത്ത് നോമ്പെടുക്കുകയാണെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രാവിലെ നേരത്തെ പട്ടിണിയുടെ ഭാരം മാത്രമല്ല, ഇനി പകലന്തിയോളം അല്ലാഹുവിന് വേണ്ടി പട്ടിണി കിടക്കാൻ ഞാൻ തീരുമാനിച്ചു. സുന്നത്ത് നോമ്പെടുക്കുന്ന പക്ഷം സുബഹിനിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നോമ്പ് മുറിയുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ലെങ്കിൽ, നിസ്കാരമല്ല ഫജ്ർ, സുബഹിയാവുന്ന സമയം മുതൽ, സുബഹിയാകുന്ന നേരം മുതൽ, ഫജ്ർ മുതൽ നോമ്പ് മുറിയുന്ന ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് നിയ്യത്ത് വെച്ചാലും സുന്നത്ത് നോമ്പ് കിട്ടും. ഈ മസല കിട്ടിയത് വിശന്ന് നടന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടുകാരോട് പ്രശ്നമുണ്ടാക്കാതെ ഞാൻ എന്ത് നോമ്പ് നോൽക്കുകയാണെന്ന് പറഞ്ഞപ്പോഴാണ്. അത്ഭുതല്ലേ? ഒരു പെണ്ണ്, അമുസ്ലിമായ ഒരു പെണ്ണ് അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ വന്ന് വിറച്ചിങ്ങനെ നിൽക്കുമ്പോൾ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്തിന് വിറക്കണം, ഞാൻ അള്ളാഹുവിന്റെ ദൂതരാണ് ശരി തന്നെ, പക്ഷേ നിങ്ങൾ ഇങ്ങനെ എന്നെ കണ്ട് പേടിക്കേണ്ടതുണ്ടോ? ഉണക്കറൊട്ടി തിന്നിരുന്ന ഒരു പെണ്ണിന്റെ മോനാണ് ഞാൻ. ആരാണ് ആ ഉമ്മ? ആമിനത്ത് ബിന്തു വഹബ് റളിയല്ലാഹു അൻഹാ. എന്റെ ഉമ്മ ആമിന ബീവി ഉണങ്ങിയ റൊട്ടി കഷ്ണം തിന്നവരായിരുന്നു. അവരുടെ മോനാണ് ഞാൻ അന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിബിധങ്ങൾക്കൊരു ഉണങ്ങിയ റൊട്ടി കഷ്ണം കിട്ടി. തങ്ങൾ ചോദിച്ചു, ഹല്ലഹു മിൻ ഇദാം, കറിയുണ്ടോ, കറിയുണ്ടോ? ഈ ഉണങ്ങിയ റൊട്ടി ഒന്ന് നനച്ചെടുക്കാൻ കറിയുണ്ടോന്നായി ചോദിക്കുന്നത്. അവര് പറഞ്ഞു, ഇല്ല നബിയേ, ഒന്നുമില്ല, കറിയില്ല. നമ്മൾ എത്ര ഐറ്റം കറിയാ കഴിക്കുന്നത്! എങ്ങനെ നമ്മളെ കള്ളാനുമ്പിൽ നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന് നാളെ ചോദ്യമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനെ റബ്ബേ, ഒരു നേരത്തെ ഭക്ഷണത്തിന് നമ്മൾ അള്ളാഹുവിനോട് എങ്ങനെ നമ്മളതിനൊക്കെ മറുപടി പറയാ? അള്ളാഹുവിനെതിരെ നമ്മൾ ശുക്ർ ചെയ്തിട്ടുണ്ടോ? അള്ളാഹു നമ്മെ ശാക്രിയങ്ങളാക്കട്ടെ, ശുക്ർ ചെയ്യുന്നവരാക്കി തരട്ടെ. കറിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഭാര്യ കൊടുത്തയച്ചു ഒരൽപ്പം ഹല്ല്. ഹല്ല് എന്ന് പറഞ്ഞാൽ വിനെഗർ, സുർക്ക, സുർക്ക കൊടുത്തയച്ചു. എന്താ സുർക്കണ്ട? നമ്മൾ വിചാരിക്കും അച്ചാറിടാനായിരിക്കും കൊണ്ടിരിക്കുകയാണല്ലേ. റൊട്ടി നനക്കാനുള്ള വെള്ളമായിട്ട് കറിയായിട്ട് കൊണ്ടുകൊടുത്തതാ ഹല്ല്. സുർക്ക കിട്ടിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ, നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏത് പട്ടിണി പാവമായി ജീവിക്കുന്ന ലോകത്തെ ഏത് മനുഷ്യനും മാതൃകയുള്ള റസൂലാണിത്. ആ സുർക്കയിലേക്ക് ഉണങ്ങിയ വായ കൊണ്ട് കടിച്ചിട്ട് പൊട്ടാത്ത റൊട്ടി കഷ്ണം ആ സുർക്കയിലേക്ക് വെച്ചിട്ട് നിബിധങ്ങൾ വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ പറഞ്ഞ വാക്ക് നിഅമൽ ഹല്ലു അൽഇദാം, നിഅമൽ ഹല്ലു അൽഇദാം. ഈ സുർക്ക എന്തൊരു നല്ല കറിയാണ്, ഇത് എന്തൊരു നല്ല കറിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളതിനെ കറി എന്ന് വിളിക്കോ? ഭക്ഷണത്തോട് അവിടെ നിന്ന് കാണിച്ച മര്യാദ ഇങ്ങനെയാണ്. അവിടെ നിന്നൊരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല. എന്റെ വായയിലൂടെ കടന്നു പോകേണ്ടത് എന്താണെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭക്ഷണത്തിന് നന്ദി ചെയ്യാനല്ലാതെ ഞാൻ എന്തിനതിനെ കുറിച്ച് ടെൻഷൻ അടിക്കണം? അതുകൊണ്ട് ഞാൻ എന്റെ വിഷയം അള്ളാഹുവിനെ ഏൽപ്പിക്കുകയും അള്ളാഹു എന്റെ ഭക്ഷണം ഏറ്റെടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവൻ എന്നോട് ചെയ്യാൻ പറഞ്ഞത് ഞാൻ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഭക്ഷണം തേടിപ്പിടിച്ച് ടെൻഷൻ അടിക്കണ്ടല്ലോ, അധ്വാനിക്കണം, അധ്വാനിക്കണം, അത് വേണ്ടല്ലോ നീ പറഞ്ഞത്, അധ്വാനിക്കണം, തവക്കുൽ ചെയ്യണം. തവാക്കുലല്ല, തവക്കുൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു ചെയ്തരട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഖദ് അലിംതും അന്ന സമാഅ ലാ തുംതിറു ദഹബൻ വലാ ഫില്ല, ആകാശത്തിന് സ്വർണവും വെള്ളിയും ഇറങ്ങൂല, നിങ്ങൾക്ക് അറിയില്ലേ? ഇഅ്മലു, ജോലി ചെയ്യണം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല, പക്ഷേ എന്റെ വിഷയം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ടല്ലോ, ഞാൻ അധ്വാനിക്കാം, അല്ലാഹു എന്നെ കുഴക്കൂല, ഞാൻ അല്ലാഹു ശുക്ര ചെയ്യട്ടെ. ഹാതിമുൽ അസം, അവസാനത്തേത് അസ്സാമിന, അവസാനത്തേത് ഞാൻ പഠിച്ചെടുത്തത് ഷഖീഖുൽ ബൽഹി റഹ്മത്തുള്ളാഹി അലൈഹിയോട്, അരുമ ശിഷ്യൻ ഹാതിമുൽ അസം. നദർതു ഇലാ ഹാദൽ ഖൽഖ്, ഞാൻ മനുഷ്യരെങ്ങനെ നോക്കുമ്പോ ഫറഅയ്തുഹും കുല്ലഹും മുതവക്കലീന അലാ മഖ്ലൂഖ്, ഓരോരുത്തരും ഓരോ ആളുകളെ ആശ്രയിച്ചു കഴിയുന്നുണ്ട്. ചില ആളുകൾ അവന്റെ കൃഷിയിടം, പഠിച്ചോനെ എന്റെ കൃഷിയിടം, അക്കാറ് ഇന്ന് റിയൽ എസ്റ്റേറ്റിനാ പറയാം, അറബിയിൽ അക്കാർ എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് എന്താ. അപ്പൊ ഇന്നത്തെ കോൺസെപ്റ്റിൽ എങ്ങനെയാണ് ഒരു പഠിച്ചോനെ കൊടുത്ത സ്ഥലക്കുണ്ടല്ലോ, കുഴപ്പമില്ല,
റിലൈ ചെയ്യാണ്. അവൻ അവന്റെ റിലയൻസ് തവക്കുൽ സ്ഥലത്തോട്, വരുമാനത്തോട്. വഹാദാ അലാ തിജാരതിഹി, ചിലർ അവന്റെ കച്ചവടത്തിന്റെ മേൽ. വഹാദാ അലാ സുനാതിഹി, ചിലർ അവരുടെ ഫാക്ടറി. വഹാദാ അലാ സുഹ്ഹതി ബദനിഹി, ചിലർ പറയും എനിക്ക് ആരോഗ്യമുണ്ടല്ലോ. ഓരോരുത്തരും ഓരോരുത്തരിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. ചിലർ പറയും ബാങ്കിലുണ്ടല്ലോ പണമുണ്ടല്ലോ, പൈസയുണ്ടല്ലോ, കച്ചവടമുണ്ടല്ലോ. ഫറജഅതു ഇലാ ഖൗലിഹി തആല, അങ്ങനെയാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വലാഖിലേക്ക് ഞാൻ നോക്കുമ്പോൾ, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. ആരാണോ അല്ലാഹുലേക്ക് കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നത്, അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ അല്ലാഹു മതിയായവനാണല്ലോ. ആ വാക്ക് ഞാൻ കണ്ടപ്പോൾ അല്ലാഹു എനിക്ക് മതിയായവനാണല്ലോ, ഞാൻ എന്റെ കാര്യം അല്ലാഹുനെ ഏൽപ്പിച്ചു എന്ന് മഹാനായ ഹാത്തിമുൽ നസ്മ് റളിയല്ലാഹു അൻഹു 33 വർഷക്കാലത്തെ വൈജ്ഞാനിക യാത്രയിൽ നിന്ന് പഠിച്ചെടുത്ത 8 മസ്അലകളിൽ 8-ാമത്തേത്, ഞാൻ എന്റെ വിഷയം അല്ലാഹുനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെക്കാളും സന്തോഷമുള്ള ഒരാളായിരിക്കും. നമ്മൾ വിചാരിക്കും നമ്മൾ ഏൽപ്പിക്കുന്നത് ലൈഫ് ഇൻഷുറൻസുകാരെയാണ്. LIC ഹറാമാണ് സഹോദരങ്ങൾ, ലൈഫ് ഇൻഷുറൻസ് ഹറാമാണ്. അത് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായിക്കൂടെ, ഹറാമാണത്, നമുക്ക് പറ്റാത്ത സംഗതിയാണ്. നമ്മൾ അതിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങാണുമെന്ന് സംഭവിച്ചാൽ, നിർബന്ധിതാവസ്ഥയിൽ ഒരു വാഹനം ഇൻഷുർ ചെയ്യേണ്ടി വരും, അനുവദിക്കപ്പെട്ടു, നിർബന്ധിതരാണ്, വേറെന്ത് ചെയ്യാൻ പറ്റും? അല്ലാതുണ്ടല്ലോ, ഗൾഫുകാരൊക്കെ വരുമ്പോ പിന്നാലെ വന്നിട്ട് പോളിസി എടുത്തോ പോളിസി എടുത്തോ, ഹറാമാണ്, നമുക്കത് പാടില്ലാത്തതാണ്, ഹറാമാണ്. ചില പോസ്റ്റൽ കുറികൾ കാണും, 25,000 അടച്ചു, 5 കൊല്ലം കഴിവ് കിട്ടും, 50,000 പെണ്ണുങ്ങളെ ഹറാമാ, നിങ്ങളെ കൊടുത്ത പൈസ എടുത്തോളൂ, ബാക്കി ഹറാമിന്റെ പൈസയാണ്. അത് എങ്ങനെ പലിശയുടെ പൈസ ചെലവഴിക്കലെന്ന് ഉസ്താദ്മാരോട് ചോദിക്കി പറഞ്ഞു. അങ്ങനെ ചെലവഴിക്ക, നമുക്ക് എടുക്കാൻ പാടില്ല, നമുക്ക് എടുക്കാൻ പാടില്ല. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, അല്ലാഹുലേക്ക് ഏൽപ്പിച്ചാൽ അത് മതി, അവൻ അല്ലാഹു മതിയായവനാണല്ലോ. നമ്മളൊക്കെ തവക്കൽ തു അലല്ലാഹ് എഴുതിക്കുന്നുണ്ട് വണ്ടിന്റെ ബാക്കിലൊക്കെ, തവക്കൽ തു അലല്ലാഹ്. വീടിലേക്ക് കയറി ചെല്ലുമ്പോ തവക്കൽ തു അലല്ലാഹ്, വീടിന്റെ മുമ്പിൽ ബോർഡുണ്ട്, കൽബിന്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടില്ല, തവക്കൽ തു അലല്ലാഹ്, ഞാൻ അല്ലാഹുലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മെ മുത്തവക്കിലീങ്ങളിലേക്ക് ചേർക്കട്ടെ. പിന്നെ എന്തിൻ്റെ ഈ ലോകത്ത് അല്ലാഹു ഏറ്റെടുത്തു എന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്, ഇതാണ് വിഷയം. അല്ലാഹു നമ്മളോട് പറഞ്ഞ് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന നമ്മളാകെ ടെൻഷൻ അടിക്കുന്ന ഭക്ഷണത്തെ ഓർത്തിട്ടാണ്. അല്ലാഹു പറഞ്ഞു ഞാനത് ഏറ്റെടുത്തു. റിസ്ഖിനെ കുറിച്ച് നമ്മൾ പരിഭ്രാന്തിയിൽ, അല്ലാഹു പറഞ്ഞു നമ്മൾ നിന്റെ റിസ്ഖ് ഏറ്റെടുത്തിരിക്കുകയാണ്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു എന്ന് അല്ലാഹു പറഞ്ഞപ്പോൾ, തവക്കൽതു അലല്ലാഹി ഫഹുവ ഹസ്ബീ, അല്ലാഹു എനിക്ക് മതിയായവനാണല്ലോ. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ അന്നൊരിക്കൽ ആ മഹദിയെ കുറിച്ച് അവിടുത്തെ ശത്രുക്കൾ വ്യഭിചാര ആരോപണം പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്കിതായിരുന്നു. വ്യഭിചാരോപണം നടത്തിയപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ആ യുദ്ധത്തിന് പോയ മാല പോയ ചരിത്രത്തിൽ, മാല പോയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോയപ്പോ അവരൊക്കെ വിശ്രമിക്കാൻ നിന്നപ്പോ മറയിരിക്കാൻ വേണ്ടി പോയ ബീവി റളിയല്ലാഹുവിനെ തിരിച്ചു വന്നപ്പോഴേക്കും, മാല തെരഞ്ഞു നടന്ന് നേരം വൈകിയപ്പോഴേക്കും ഒട്ടക സംഘം പോയി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും ഉള്ള യാത്രാസംഘം പോയി. മരുഭൂമിയിൽ ഒറ്റക്ക് ചെറുപ്പക്കാരിയായ ആയിഷ റളിയല്ലാഹു അൻഹ, ആലോചിച്ചു നോക്കണം, ബുർഖയിട്ട് ധരിച്ച് മുഖം മറച്ച് ഒരു കൊച്ചുകുട്ടിയായിരുന്ന, അല്ലെങ്കിൽ വളരെ ചെറുപ്പക്കാരിയായിരുന്ന ആയിഷത്ത് റളിയല്ലാഹു അൻഹ ആ സംഭവത്തെ കുറിച്ച് പറഞ്ഞപ്പോ അവിടുത്തെ ബീവിമാർ ചോദിച്ചു, ആയിഷ ബീവി മരുഭൂമിയിൽ ഒറ്റക്ക് പെട്ടുപോയപ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞത്, എന്താണ് നിങ്ങൾ പറഞ്ഞത്? അവര് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബി അല്ലാഹ് എന്റെ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ അല്ലാഹു മതിയായവനാണല്ലോ. വ നിഅമൽ വകീൽ, അല്ലാഹു കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ഇതിലും മതിയായവൻ വേറെ ഇല്ലല്ലോ, അല്ലാഹു മതിയല്ലോ. ഞാൻ ഇങ്ങനെ ചൊല്ലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സുഫ്വാൻ ബിൻ മുഅത്തിൽ റളിയല്ലാഹു അൻഹു, യാത്രാ സംഘത്തിന്റെ പിന്നാലെ വരാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സ്വഹാബി,
എന്നെ കാണുന്നത് ഹിജാബിന്റെ മുമ്പ് എന്നെ കണ്ട് പരിചയമുണ്ട്. അതുകൊണ്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണെന്ന് വിചാരിച്ച് ഒന്നും ചെയ്തില്ല. അവരെ ഒട്ടകത്തെ താഴ്ത്തി നിർത്തിയിട്ട് പറഞ്ഞു, എന്ന് പറയുകയും ഒട്ടകത്തെ താഴ്ത്തി കൊടുക്കുകയും ആയിഷ ബീവിയോട് കയറാൻ ആംഗ്യം കാണിക്കുകയും ചെയ്തു. ഒരു വാക്കുപോലും അവർ സംസാരിച്ചിട്ടില്ല, മനസ്സിലാക്കണം, ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. ആയിഷ ബീവിയും സഫ്വാൻ റളിയല്ലാഹുവും അങ്ങനെ ഒട്ടകത്തിന്റെ പുറത്ത് കയറി. സഫ്വാൻ എന്നവർ താഴെ ഇറങ്ങി ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് മദീന വരെ വഴിതെറ്റാതെ അല്ലാഹു വഴി കാണിക്കാനുണ്ടായ കാരണം ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ദിക്റിന്റെ പവറായിരുന്നു. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് ചൊല്ലിക്കോളൂ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. എന്റെ വിഷയങ്ങൾ ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നു. മക്കൾ പഠിക്കേണ്ട, എക്സാമിന് ഇരിക്കുന്ന മക്കൾ പഠിക്കണം, നന്നായിട്ട് അധ്വാനിക്കണം. എക്സാം ഹാളിലേക്ക് കയറുമ്പോൾ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, അല്ലാഹുവേ എന്നെ സഹായിക്കണേ, പടച്ചവനെ ഓർമ്മ തരണേ, പടച്ചവനെ വിജയം തരണേ. ആ കച്ചവടക്കാർ നന്നായി അധ്വാനിക്കണം, കച്ചവടത്തിൽ ഇരിക്കുമ്പോൾ അല്ലാഹുവേ ലാഭം തരണേ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. വീട്ടിലിരിക്കുന്ന ഉമ്മമാർ മക്കളെ സ്കൂളിലേക്ക് മദ്രസയിലേക്ക് പറഞ്ഞേക്കുമ്പോ, അല്ലാഹുവേ മരണപ്പാച്ചിലോടുന്ന റോഡിന്റെ വക്കിലൂടെയാണ് എന്റെ കൊച്ചുമക്കൾ നടന്നു പോകുന്നത്, പടച്ചവനെ കാക്കണേ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, അല്ലാഹു മതിയായവനാണല്ലോ. എന്റെ മക്കളുടെ വിഷയം ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നു. ഉമ്മമാർക്ക് പറയാം, ജോലിക്ക് പോകുന്ന ഭർത്താക്കന്മാർക്ക് പിന്നാലെ ഭാര്യമാർക്ക് പറഞ്ഞൂടെ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. അല്ലാഹുവിനെ ഏൽപ്പിച്ചു റബ്ബേ, ഞാൻ ഏൽപ്പിച്ചു. അവസാനിപ്പിക്കാൻ പോകുന്നു. ഇറാഖിലെ കൂഫയിൽ നിന്ന് ഹജ്ജ് ചെയ്യാൻ വന്ന ഒരു അലവി കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരൻ, സ്വാലിഹായ ഒരു മനുഷ്യൻ മക്കായിലേക്ക് വന്നു. ഹജ്ജ് കഴിഞ്ഞപ്പോ ഹജ്ജന്റെ കർമ്മങ്ങളെല്ലാം അവസാനിക്കാറാകുമ്പോ ബഹുമാനപ്പെട്ട ഈ അലവി കുടുംബത്തിൽപ്പെട്ട, സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ചെറുപ്പക്കാരൻ മിനായിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒരു വീട് വാടകക്ക് വാങ്ങി ഒരു റൂമെടുത്ത് ഇത് ലോക്ക് ചെയ്തു പോയിരുന്ന ആൾ തിരിച്ചു വന്നപ്പോൾ ആ വീട് തുറന്നു കിടക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ മുഴുവൻ സാധനങ്ങളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഭക്ഷണമുണ്ടവിടെ, വസ്ത്രമുണ്ടവിടെ, തിരിച്ചു പോകാനുള്ള സാമഗ്രികളുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടു. മക്കയിൽ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയൊക്കെ സംഭവിക്കാലോ, നഷ്ടപ്പെട്ടു പോയി, ബേജാറായി പോയി. പടച്ചവനെ എന്താണ് ചെയ്യുക, എന്ത് ചെയ്യും, അല്ലാഹുവേ എന്ത് ചെയ്യും? ഇറാഖിലേക്ക് കൂഫയിലേക്ക് തിരിച്ചെത്തണം, ഭക്ഷണം കഴിക്കാൻ പോലും കയ്യിലൊന്നുമില്ലാത്ത അവസ്ഥ. 3 ദിവസം പട്ടിണി കിടന്നു, ഹജ്ജ് കഴിഞ്ഞു വന്നിട്ടേ 3 ദിവസം പട്ടിണി കിടന്നു. 4ാമത്തെ ദിവസം ഞാൻ ആലോചിച്ചു പോയി, എന്റെ വല്യപ്പ പറഞ്ഞ വാക്ക് ഞാൻ ഓർത്തുപോയി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശന്ന് നടക്കുന്ന എന്റെ ഓർമ്മയിലേക്ക് ഇങ്ങനെ ഒരു ഹദീസ് ഓർമ്മ വന്നു. മാഉ സംസം ലിമാ ശുരിബല, മാഉ സംസം ലിമാ ശുരിബല, സംസം നിങ്ങൾ എന്തുദ്ദേശിച്ച് കുടിക്കുന്നുവോ അതിനുള്ളതാണ്, സംസം എന്തുദ്ദേശിച്ച് കുടിക്കുന്നുവോ അതിനുള്ളതാണ്. അല്ലാഹുവേ എന്റെ സാമഗ്രികൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, എന്റെ ബാഗ് നഷ്ടപ്പെട്ടു, എന്റെ പൈസ നഷ്ടപ്പെട്ടു, എന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു, ആരോ അത് കൊള്ളടിച്ച് കൊണ്ടുപോയി. വിശ്വസിച്ചേൽപ്പിച്ച റൂമാണ്, പൂട്ടെല്ലാം പൊട്ടിച്ചു കളഞ്ഞ് റൂം തുറന്നു കിടക്കുകയാണ്. ഞാൻ സംസം കുടിച്ചുകൊണ്ടിരിക്കെ നിയ്യത്ത് ചെയ്തു, അല്ലാഹുവേ പരിഹാരം കാണിച്ചു തരണം. ഹറമെന്നാണതേ, ഹറമെന്നാണ് ആ ചിന്ത. അദ്ദേഹം പറയുന്നത്, ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ കാലിൽ എന്തോ ഒന്ന് തട്ടി. ഞാനൊന്ന് എടുത്തു നോക്കുമ്പോൾ ഹമയാൻ എന്ന് പറഞ്ഞാൽ ഒരു ബാഗ്, പൈസ ഇട്ട് വെക്കുന്ന ബാഗാണ്. ആയിരം സ്വർണ നാണയങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട്. 1000 വെള്ളി നാണയമല്ല, അത് ദിർഹം, ദീനാറാണ് സ്വർണ നാണയം, 1000 സ്വർണ നാണയം. അദ്ദേഹം അത് എടുത്തു, എന്നിട്ട് പറഞ്ഞു, ഇതെനിക്ക് അനുവദിക്കപ്പെട്ടതല്ലോ, ഇതിന്റെ അവകാശി ആരാണെന്ന് വിളിച്ചു ചോദിക്കണം. കഅബാലയത്തിന്റെ മഖാം ഇബ്രാഹിമിന്റെ അരികെ ചെന്ന് ഒരു ദിവസം മുഴുവനും വിളിച്ചു പറഞ്ഞു, നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ പറയണേ, എന്റെ കയ്യിൽ ഒരു കീസ് കിട്ടിയിട്ടുണ്ട്, അതിൽ പൈസയുണ്ട്, കണക്ക് എത്രയാണെന്ന് കൃത്യമായി പറഞ്ഞാൽ ഞാൻ തരാം. ആരും വന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ പിറ്റേ ദിവസം സഫയിലും മർവയിലും കയറി നിന്ന് വിളിച്ചു പറഞ്ഞു, ആർക്കെങ്കിലും വല്ലത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ അരികത്തേക്ക് വരണം.
ഇതിൽ നിന്ന് ഒരു പൈസ പോലും എടുക്കൽ എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഞാനൊന്നും എടുത്തില്ല, ഞാൻ തളർന്നിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഞാൻ കഅബാലയത്തിനരികത്ത് ചെന്ന ആളുകളോട് പറഞ്ഞു, ഇനി ഇത് വിളിച്ചു നടക്കാൻ ആരോഗ്യം എനിക്കില്ല. ആരെങ്കിലും വല്ലതും നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഖുറാസാനി, ഇറാനിന്റെ അങ്ങേയറ്റത്ത് നിന്ന് വന്ന, ഖുറാസാനിൽ നിന്ന് വന്ന ഒരാൾ ഇങ്ങനെ പറയുന്നു, എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹം ഈ അലബിയായ ചെറുപ്പക്കാരനോട് ചെന്ന് ചോദിച്ചു, എത്രയാണെന്നറിയോ? അതെ, അൽഫ് ദീനാർ. അതിന്റെ രൂപം ഇതാണ്, നിറം ഇതാണ്. പറഞ്ഞു നോക്കുമ്പോ ഈ പൈസയുടെ കിഴി, ഇയാള് പറഞ്ഞു, അതേ കണക്ക് കൃത്യമാണ്. ഞാൻ പറഞ്ഞു, എന്റെ അടുത്തുണ്ട്, പക്ഷേ ഞാനിത് തന്നാൽ 100 ദീനാർ എനിക്ക് തരോ? തരൂല. 50 തരോ? തരൂല. 10 ദീനാർ തരോ? തരില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു പറഞ്ഞു 1 ദീനാർ തരുമോ എന്ന് ചോദിച്ചു. നമ്മൾ വിചാരിക്കും വല്ലാത്തൊരു മനുഷ്യനല്ല, 1000 കൊടുത്തിട്ടേ തിരിച്ചൊരു 100, 50 ഒന്നു പോലും തരൂല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈമാനൻ വഹ്തിസാബൻ, അല്ലാഹു ഇന്ന് കൂലി കിട്ടാൻ വേണ്ടി ഉദ്ദേശിച്ച് തരികയാണെങ്കിൽ തന്നോ, വഇല്ലാ ഫദർ, അല്ലെങ്കിൽ ഇത് ബുദ്ധിമുട്ടാ. അല്ലാഹുവിന് ഉദ്ദേശം ഉണ്ടെങ്കിൽ തന്നോ, ഞാൻ ഇതിന്ന് 5 വയസ്സിലേക്ക് തരൂല. ഇവിടെ നഷ്ടപ്പെട്ട് തിരിച്ചു കൊടുക്കുമ്പോഴേ, അങ്ങനത്തെ ഒക്കെ ഒരു അനുഭവം ഉണ്ടാവുമ്പോഴേ നമ്മൾക്ക് ഈ കഥന്റെ പൊരുൾ മനസ്സിലാവും. പടച്ചോന വല്ലാത്തൊരു പിശുക്കെന്നെങ്കിലും പറയൂലേ നമ്മൾ മനസ്സിൽ. ഇദ്ദേഹം പിടിച്ചു വെച്ചു. അപ്പോൾ പറഞ്ഞു, എന്നാ ശരി, എന്നാ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു പോയി അദ്ദേഹം. അപ്പോഴേക്ക് യാ അല്ലാ, ഞാൻ ഈ വാശി പിടിച്ചിട്ട് എന്താ കാര്യം? ഇയാളുടേതാണ് ഈ സ്വത്ത്. യാ അല്ലാന്റെ കോടതിയിലേക്ക് വരുമ്പോ ഞാനിത് പിടിച്ചു വെച്ചാൽ എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ലല്ലോ. അയാളുടെ സ്വത്ത് എങ്ങനെ ഞാൻ എടുക്കും? ഉടനെ വിളിച്ചു, യാ ഖുറാസാനി, കൊണ്ടുപോയിക്കോ, കൊണ്ടുപോയിക്കോ, എനിക്കൊന്നും വേണ്ട, കൊണ്ടുപോയിക്കോ. ഇയാളത് കൊണ്ടുപോയി, ഒന്നും തിരിച്ചു കൊടുക്കാതെ കൊണ്ടുപോയി. കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പോണ്ട് തിരിച്ചു വരുന്നു. അല്ല, നിങ്ങളുടെ പേരെന്താന്ന് ചോദിച്ചു ഈ അലവിയോട്. അദ്ദേഹം പറഞ്ഞു, എന്തിനാ എന്റെ പേരൊക്കെ അറിയേണ്ട കാര്യം? എന്നാലും നിങ്ങളുടെ പേരെന്താ ഞാൻ പറയൂലെന്ന്. ഉൻഷിദുഖബില്ല, അള്ളാനെ വിചാരിച്ചു എന്ന് പറഞ്ഞു തരും. പേരെന്താ? നാടെവിടെയാ? ഇപ്പൊ ഞാൻ എന്റെ കഥ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. കഥ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഇറാഖിൽ നിന്ന് വന്നതാണ്, നഷ്ടപ്പെട്ട എന്റെ റൂം ആരോ കുത്തിപ്പൊളിച്ചു കൊണ്ടുപോയി, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, ഞാനൊരു കാര്യം പറയട്ടെ, ഈ കിഴി നിങ്ങൾക്കുള്ളതാണ്. കഥ കണ്ട് കേട്ടോക്കുമ്പോഴേ എന്തേന്ന് ചോദിച്ചു. ഞാൻ ഇറാഖിൽ നിന്ന് പോരുമ്പോ ബസ്റയിൽ നിന്നൊരു മുതലാളി എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഹിജാസിൽ വെച്ച് എവിടെയെങ്കിലും ഹുസൈൻ ഇബ്നു അലി, അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഹുസൈൻ, തങ്ങളുടെ പരമ്പരയിൽ വരുന്ന ഏതെങ്കിലും ഒരു സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഒരു പാവപ്പെട്ട ഫഖീറായ മിസ്കീനായ ഒരു മനുഷ്യനെ കണ്ടാൽ അയാൾക്ക് കൊടുത്തേക്കണം എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ച കിഴിയാണിത്. നിങ്ങളെക്കാളും ഈ ഗുണങ്ങൾ മുഴുവനും ഒത്തുചേർന്ന വേറെ ഒരാളെ ഞാൻ കാണുന്നില്ല, ഇത് നിങ്ങൾക്കാണെന്ന് പറഞ്ഞ് 1000 ദീനാറിന്റെ കിഴി ഈ കൂഫയിൽ നിന്ന് വന്ന അലവിയായ സഹോദരൻ കൊടുത്തത് മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1000 ദീനാർ ഇയാൾക്ക് അല്ലാഹു എത്തിച്ചു കൊടുത്ത പോലെ, ആരോ ഒരാളുടെ കയ്യിലൂടെ പറഞ്ഞയച്ച പോലെ. ഒരു തങ്ങളെ കുട്ടിക്ക് കൊടുക്കണം എന്നാ പറഞ്ഞ്, ഇത് തങ്ങളെ കുട്ടിയാണ്. ഹുസൈൻ ഇബ്നു അലി തങ്ങളുടെ പരമ്പരയിൽ വരുന്ന ആളാണ്, ഫക്കീറാണ്, നഷ്ടപ്പെട്ട ആളാണ്, മിസ്കീനാണ്. ഈ ഗുണങ്ങൾ മുഴുവനും ഒത്തിണങ്ങിയ നിങ്ങൾക്ക് ഈ 1000-ൽ 5-ഓ 10-ഓ ഒന്നല്ല, ഇത് 1000 നിങ്ങൾക്കുള്ളതാണ്. ഹുവ ലക. അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. അല്ലാഹുവേ, നീ മതിയായവനാണ്. പ്രയാസങ്ങൾ വരുമ്പോൾ ആരുടെയൊക്കെയോ വഴിയിലൂടെ സഹായം എത്തിക്കുന്ന പടച്ചവനെ, തവക്കൽതു അലല്ലാഹ്, ഞാൻ നിന്നിലേക്ക് ബലമേൽപ്പിച്ചു റബ്ബേ. എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ മക്കൾ, എന്റെ സമ്പാദ്യം, ജോലി, കച്ചവടം, ആരോഗ്യമെല്ലാം നിന്നെ ബലമേൽപ്പിച്ചു പടച്ചവനെ. വമയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ഇതാണ് ഞാൻ അവസാനമായി പഠിച്ചെടുത്ത പാഠമെന്ന് മഹാനായ ഹാത്തിമുൽ നസം തന്റെ ഗുരു ശഖീഖുൽ ബൽഹിയോട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരുമാറാകട്ടെ.